വേദിയിലും സദസ്സിലും സന്നിഹിതരായ ആദരണീയരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എൻ്റെ മാന്യരായ യുവ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശുദ്ധമായ റോസ് മുബാറക്കിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന മഹോന്നമായ ഒരു പരിപാടിയിലെ ഇസ്ലാമിക ചരിത്ര കഥയുടെ വേദിയിലാണ് നമ്മളുള്ളത്. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നാളെ പാരത്രിക ലോകത്ത് നമുക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ അള്ളാഹു ഈ സംഗമത്തെ നമുക്ക് എത്തിച്ചു തരട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നാമായി ബന്ധപ്പെട്ടവർ, ദുആ കൊണ്ട് വസിയത്ത് നൽകിയവർ എല്ലാവരുടെ കബറുകളും അള്ളാഹു സ്വർഗത്തിന്റെ തൊപ്പാക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന നമുക്ക് നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ പേർക്കും അള്ളാഹു അവൻ പൊരുത്തപ്പെട്ട രൂപത്തിലുള്ള ദീർഘായുസ്സും ആരോഗ്യം മഴഫിയത്വം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെയൊക്കെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വിശുദ്ധമായ കലിമ ചൊല്ലിയിട്ട് മരിക്കുന്ന മുത്തക്കങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിച്ച് ഒരുക്കുമിക്കുമാറാകട്ടെ. അതിനൊക്കെ മുമ്പ് വിശുദ്ധ മക്ക കാണാൻ, പരിശുദ്ധ മദീന കാണാൻ, അനുഗ്രഹീതമായ ബൈത്തുൽ മുഖദ്ദസ് കാണാൻ, അവിടെ നിന്നൊക്കെ ചെയ്യേണ്ട കർമ്മങ്ങൾ യഥാവിധി ചെയ്യാൻ അള്ളാഹു നമുക്കും കുടുംബത്തിനും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. സഹോദരന്മാരെ, ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു അനുഗ്രഹീത കഥയാണ് ആസുറ ബീബിയുടെ കഥ. ചരിത്ര മനുഷ്യനോട് നന്മ പുണരാൻ ആവശ്യപ്പെടുമ്പോ, ചരിത്ര മനുഷ്യനോട് സാമൂഹ്യ ബന്ധങ്ങളെ നിലനിർത്താൻ ആവശ്യപ്പെടുമ്പോ, മനുഷ്യൻ എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറേണ്ടത്, ഒരന്യ സ്ത്രീയെ ഒരന്യ പുരുഷൻ എങ്ങനെയാണ് കാണേണ്ടത്, എങ്ങനെയാണ് കാണാതിരിക്കേണ്ടത്, ഒരു സ്ത്രീ എങ്ങനെയാണ് ഒരു പുരുഷനോട് ബന്ധപ്പെടേണ്ടത്, ബന്ധപ്പെടാതിരിക്കേണ്ടത്, ഇതൊക്കെ ചരിത്രം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോ ആസുറ ബീവിയുടെ ചരിത്രം ഞാൻ ഇവിടെ സംഘാടകർ തിരഞ്ഞെടുക്കുമ്പോ തന്നെ അതിന്റെ കാരണം, ഈ വർത്തമാന കാലഘട്ടത്തിലെ സാഹചര്യത്തിലെ പെണ്ണുങ്ങളുടെ ജീവിതത്തിലെ ചില പ്രയാസകരമായ വിഷമകരമായ അന്തരീക്ഷത്തെ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ്. ഒളിച്ചോട്ടവും വ്യഭിചാരവും ഏറ്റവും കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. റായ്ക്കൊരാമാനം ഒളിച്ചോട്ടത്തിലാണ് ഇപ്പോ പെണ്ണുങ്ങൾ. അത് കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളുണ്ട്, കല്യാണം കഴിയാത്ത പെൺകുട്ടികളുണ്ട്. അതിനൊന്നും വ്യത്യാസമൊന്നുമില്ല. ഇപ്പോ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ ഒരു ഭാഗത്തൂടെ ഓടുന്നു, കഴിയാത്ത പെൺകുട്ടികൾ മറ്റേ ഭാഗത്തൂടെ ഓടുന്നു. ഓട്ടം മാറ്റുന്നുണ്ടല്ലോ, അത്രേ ഉള്ളൂ. ഓടാ ഓട്ടാപ്പോ എല്ലാരും ഓട്ടാ. അഹ്സനുൽ ഖസസ് കഥകളിലെ ഏറ്റവും നല്ല കഥ എന്ന് അല്ലാഹു സർട്ടിഫൈ ചെയ്ത കഥയാണല്ലേ യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഥ. ആ ചരിത്രത്തില് യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിലെ മനോഹരമായ ഒരു ഒരു രംഗമുണ്ട്. പ്രിയപ്പെട്ട സുലൈഖ ബിബി, മഹാനായ യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കടന്നു പിടിച്ച രംഗത്തെ കുറിച്ച് ആ നാട്ടിലെ പെണ്ണുങ്ങൾ വിവരമറിഞ്ഞപ്പോ അവര് പറഞ്ഞൊരു മറുപടിയുണ്ട്. കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് സുലൈഖ അപമാനമാണ് എന്ന്. കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് സുലൈഖ അപമാനമാണ്. അവളുടെ വികാര വിചാരങ്ങൾക്ക് അത്താണി കണ്ടെത്താൻ അവളുടെ ഭർത്താവായ അസീസ് എന്ന് പറഞ്ഞാൽ അതുഫ എന്നാണ് അയാളുടെ പേര്. അതുഫ ആ മനുഷ്യൻ അയാളുടെ കൂടെ ഉണ്ടായിരിക്കെ എന്തിനാൾ അവൾ മറ്റൊരു പുരുഷന്റെ അടുക്കലേക്ക് ഓടിപ്പോയത് എന്ന് ചർച്ച ചെയ്തു. ആ കാലഘട്ടത്തിലെ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ, കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ ഞങ്ങൾക്ക് അപമാനമാണ് സുലൈഖ എന്ന് പറഞ്ഞപ്പോ, ഇന്ന് കല്യാണം കഴിയാത്ത പെൺകുട്ടികൾ വിളിച്ചു പറയേണ്ടി വരും കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ ഞങ്ങൾക്കൊക്കെ അപമാനമാണ് എന്നാണ്. ഇതാണ് കാലഘട്ടത്തിലെ, ഈ കാലഘട്ടത്തിന്റെ അന്തരീക്ഷം മലീമസമായിരിക്കും. കാലഘട്ടമല്ല ദുഷിക്കുന്നത്. കാലഘട്ടത്തെ നിങ്ങൾ ചീത്ത പറയരുത്. ഇന്നമാ അനദ്ദഹർ, ഞാനാണ് കാലം എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ പറയുന്നു ഒരു ഖുദ്സി ഹദീസിലൂടെ. ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒരു പെണ്ണിന്റെ കഥയാണ്. വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു പെണ്ണിന്റെ കഥ, ഒരു പെണ്ണെങ്ങനെയാണ് ആണിനോട് പെരുമാറേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന കഥ. ഏത് പ്രതിസന്ധി ഘട്ടം തന്റെ മുന്നിലേക്ക് വന്നാലും, ഏത് പ്രയാസങ്ങൾ തന്റെ മുന്നിലേക്ക് വന്നാലും, ഹസ്ബി അല്ല മതി, അല്ല മതി എനിക്ക്, റബ്ബ് മതി എന്നൊരു പെണ്ണ് തീരുമാനിച്ചാൽ, ഒരു ആണ് തീരുമാനിച്ചാൽ, ആ വ്യക്തിയെ പരാജയപ്പെടുത്താൻ ലോകത്തൊരു ശക്തിക്കുമാവില്ല. ഉറപ്പ്, ഒരു പിശാചിനും അവരെ കീഴ്പ്പെടുത്താനാവില്ല. ഒരു പൈശാചിക ശക്തിക്കും
അവരെ വകവരുത്താനാവില്ല. കാരണം അവരുടെ കൽപ്പിന്റെ തന്ദർഗളിച്ചു നിൽക്കുന്നത് അല്ലാഹ് മതി എന്ന വാക്കാണ്. അള്ളാഹു മതി എന്ന് തീരുമാനിച്ചാൽ പിന്നെ ലോകത്തൊരു ശക്തിയെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു പെണ്ണ് തന്റെ ജീവിതത്തിൽ ഹസ്ബി അല്ലാ, എനിക്ക് അള്ളാഹു മതി എന്ന് പറഞ്ഞപ്പോ ആ പെണ്ണിന്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന തിക്താനുഭവങ്ങളുടെ പീഡനങ്ങളുടെ ഒരു ചരിത്രമാണ് ആസ്രാബിയുടെ ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നത്. ഇൻഷാല്ലാ എല്ലാം അള്ളാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അനുഗ്രഹീതമായ ഈ ചരിത്ര സത്യത്തിലേക്ക് വളരെ പെട്ടെന്ന് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നു. വളരെ വൈകിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഒരാമുഖം മുഖപുര ഒന്നുമില്ലാതെ തന്നെ ഈ കഥയുടെ ഉൾക്കാമ്പുകളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു നമ്മുടെ എല്ലാ പരിപാടികളും വിജയിപ്പിച്ച് തരുമാറാകട്ടെ. മഹാനായ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഗ്രഹീതമായ ഒരു അവതരണ ഗാനത്തോടെ നമുക്ക് ആരംഭിക്കാം ഈ ചരിത്രത്തിന്റെ നഗ്നമായ ചില യാഥാർത്ഥ്യങ്ങളിലേക്ക്. നല്ലത് പറയാൻ, നല്ലത് കേൾക്കാൻ, നന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് ഏവർക്കും നമ്മുടെ കുടുംബത്തിനും ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അമീൻ. റഹ്മത്തുക യാ അർഹമർ റഹീമീൻ. മക്കത്ത് പൂത്തൊരു ഈ തമരത്തിലെ ഓരിലയായെങ്കിൽ ഹക്കത്ത് മുഹമ്മദ് നടക്കൊണ്ട വഴിയിലെ മൺതരിയായെങ്കിൽ ിൽ സത്യ മുഹമ്മദ് ഉദിച്ചൊരു നാട്ടിലെ മുന്തിരിയായില്ല നിത്യസലാമത്തൊഴുകും പുരിയിൽ പൊൻകിളിയായില്ല സത്യ മുഹമ്മദ് ഉദിച്ചൊരു നാട്ടിലെ മുന്തിരിയായില്ല നിത്യസലാമത്തൊഴുകും പുരിയിൽ പൊൻകിളിയായില്ല വീരഭദർ സുഹദാക്കളെ കയ്യിലെ വാൾമുണയായില്ല ചൂരിതരായൊരു അലിയാർ തങ്ങളെ വീര്യവും കിട്ടിയില്ല ആശിച്ചു പോയി ഞാൻ അർഹമുറാഹിമേ
ആശിച്ചു പോയി ഞാൻ അർഹമു റഹീമേ. മക്കത്ത് പൂത്തൊരു ഈ തമരത്തിലെ ഓരിലയായെങ്കിൽ ഹക്കത്ത് മുഹമ്മദ് നടകൊണ്ട വഴിയിലെ മൺതരിയായെങ്കിൽ പുണ്യപ്പൊരുളാം ഖുർആൻ കേട്ട ഹിറാ ഗുഹയായില പുളക പൊളിവാം സംസമി നാട്ടിലെ ഒട്ടകമായില പുണ്യപ്പൊരുളാം ഖുർആൻ കേട്ട ഹിറാ ഗുഹയായില പുളക പൊലിവാം സംസമി നാട്ടിലെ ഒട്ടകമായില അൻസാരി തങ്ങളെ ആശ്രിതനാവാൻ ഭാഗ്യവും കിട്ടില്ല അഷ്റഫുൽ ഖൽഖിന്റെ പൂമൊഴി കേൾക്കാൻ ഭാഗ്യവും കിട്ടില്ല ആശിച്ചു പോയി ഞാൻ അർഹമു റഹീമേ ആശിച്ചു പോയി ഞാൻ അർഹമു റഹീമേ മക്കത്ത് പൂത്തൊരു ഈ തമരത്തിലെ ഓരിലയായെങ്കിൽ ഹക്കത്ത് മുഹമ്മദ് നടകൊണ്ട വഴിയിലെ മൺതരിയായെങ്കിൽ മുത്ത് ബിലാലിൻ്റെ മുത്ത് ബിലാലിൻ്റെ ബാങ്കുലി പരത്തണ കാതലയായെങ്കിൽ മുമ്പരാമ്പിയ വന്നുള്ള നാട്ടിൽ ഞാൻ അന്ന് പിറന്നെങ്കിൽ അന്ന് പിറന്നെങ്കിൽ മക്കത്ത് പൂത്തൊരു ഈ തമരത്തിലെ ഓരിലയായെങ്കിൽ ഹക്കത്ത് മുഹമ്മദ് നടക്കണ്ട വഴിയിലെ മൺതരിയായെങ്കിൽ മൺതരിയായെങ്കിൽ വിശദമായ മദീനയിൽ ചെല്ലാൻ പുണ്യനബിയോട് സലാം പറയാം. അള്ളാഹു നമുക്കും കുടുംബത്തിനും ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാം അള്ളാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ബിസ്മില്ലാ തബക്കൽ തോലല്ലാ വലാ ഹവല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. വിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പരിശുദ്ധ സ്വലാത്ത് സമർപ്പിച്ചുകൊണ്ട് ഇൻഷാല്ലാ നമുക്ക് അസ്റ ബീബിയുടെ ചരിത്രത്താളുകളിലേക്ക് ഇങ്ങനെയൊന്ന് ഇറങ്ങിച്ചെന്ന് നോക്കാം. അതെ, അഹദുണ്ടി തിരുനാമം മൊളിന്തും കൊണ്ടി വീടുത്തിൽ അഹമ്മദ് നബിയോരിൽ സലാമുറൈത്ത് കഥകൾ പറയട്ടെ അനുചരിൽ അഹ്ലു ബൈത്തിൽ. അഹദുണ്ടി തിരുനാമം മൊളിന്തും കൊണ്ടി വീടുത്തിൽ അഹമ്മദ് നബിയോരിൽ സലാമു. സലാമുറൈത്ത് കഥകൾ പറയട്ടെ അനുചരിൽ അഹ്ലു ബൈത്തിൽ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്ലാമിക ലോകത്ത്
ഒരുപാട് രാജാക്കന്മാർ ഭരണം നടത്തിയിരുന്നു. ഖുലഫാഉ റാഷിദുകൾക്ക് ശേഷം, അമവിയ ഉമവിയ അബ്ബാസിയ കാലഘട്ടങ്ങൾ കഴിഞ്ഞതിന് ശേഷം, അറേബ്യയുടെ വിവിധ ഭാഗങ്ങൾ വിവിധ രാജാക്കന്മാരാൽ ഭരിക്കപ്പെട്ടു. പ്രവിശ്യകളിൽ പുതിയ രാജാക്കന്മാർ ഉടലെടുത്തു. അറേബ്യയുടെ ഒരു ഭാഗമാണ് അഫ്സൂസ് എന്ന നാട് എന്ന് ചരിത്രം പറയുന്നു. അഫ്സൂസ് തർശൂസ് എന്നാണ് അതിന്റെ പൂർണ്ണമായ പേര് എന്ന് ചരിത്രത്തിൽ കാണുന്നു. ആ നാട് ഭരിക്കുന്നത് സത്യസന്ധനായ, പ്രജാതൽപരനായ, അള്ളാഹുവിനെ ഏറെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവനായ ഭരണാധികാരിയാണ് അബ്ദുള്ള എന്നാണ് പേര്. ആ അബ്ദുള്ള രാജാവിന് കേവലം 20 വയസ്സിനോടടുത്ത് പ്രായമുള്ള അതിസുന്ദരിയായ ഒരു ഭാര്യയുണ്ടായിരുന്നു. ആ ഭാര്യയുടെ പേരാണ് ആസുറ അല്ലെങ്കിൽ അസുറ എന്ന് ചരിത്രം. ഒരുമിത്ത് അവർ സ്വർഗം പണിയുന്നുണ്ട്. മധുരത്തിൻ മലർവാടി തുറക്കുവാൻ അവർക്കൊപ്പം മണവാട്ടിയ സൂറ ബീബിയുമുണ്ട്. തരമിൽ ഒരുമിത്ത് അവർ സ്വർഗം പണിയുന്നുണ്ട്. അസുറ എന്ന് പറയുന്ന പെണ്ണ് ഏകദേശം 20 വയസ്സിനോടടുത്ത സ്വാത്വികയായ ഒരു പെൺകുട്ടിയാണ്. അവൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. വിവാഹബന്ധം ഹലാലാകുന്ന ഒരു മനുഷ്യനെയും അവൾ കാണാറില്ല. എന്ന് പറഞ്ഞാൽ അന്യപുരുഷൻ എന്ന ഗണത്തിൽപ്പെടുന്ന ആരുടെ മുന്നിലും അവൾ ഇറങ്ങാറില്ല. തികച്ചും അള്ളാഹുവിനെ ധ്യാനിച്ച്, പുണ്യനബി പറഞ്ഞ പോലെ ജീവിച്ച്, തന്റെ ഭർത്താവിനെ അനുസരിച്ച് കൊട്ടാരത്തിന്റെ ബെഡ്റൂമിന്റെ അകത്ത് ജീവിതം ഹോമിക്കപ്പെട്ട ഒരു നല്ല പെൺകുട്ടി. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവൾക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ചിലപ്പോൾ അബ്ദുള്ള രാജാവ് തന്റെ ഭാര്യയോട് പറയുമായിരുന്നു, വല്ല ക്ഷീണവും ബാധിച്ചാൽ എടി പെണ്ണെ, നീ ഒരു ഗ്ലാസ് വെള്ളത്തിനൊന്ന് മന്ത്രിച്ചു തരുമെന്ന്. ഭാര്യ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഫാത്തിഹ സൂറത്തോതിയിട്ട് മന്ത്രിച്ചു കൊടുക്കും, ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. ഭർത്താവ് അത് കുടിക്കും, ഭർത്താവിന്റെ ക്ഷീണം പമ്പ കടക്കും. ഭാര്യ മന്ത്രിച്ചത് കുടിച്ചിട്ട് ഭർത്താവിന്റെ ക്ഷീണം മാറും എന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ ഭാര്യനോടൊന്ന് മന്ത്രിക്കാൻ പറഞ്ഞേക്കണ്ട, കടന്നിടത്ത് എണീക്കൽ ഉണ്ടാവില്ല. അല്ല, ചിലപ്പോ നമ്മളെ പെണ്ണുങ്ങള് അതിൽ ഊന്നുമ്പോ ഇതായിട്ടാവൂല്ല, അവസാനത്തിട്ട് ഇഷ്ഫി എന്നറിയ. കാരണം അമ്മാതിരി കളിയാനല്ല നമ്മൾ കളിക്കുന്നത്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോ ഇവ ഈ പെണ്ണ് ഊതിക്കൊടുക്കും, രാജാവ് കുടിക്കും, ക്ഷീണം മാറും. ഒരു ദിവസം രാത്രി ഭാര്യ അരികത്ത് വിളിച്ചിട്ട് പറഞ്ഞു, പെണ്ണെ അസുറ എന്റെ കൽബിൽ ഒരു വല്ലാത്തൊരാഗ്രഹമുണ്ട്. അവൾ ചോദിച്ചു, എന്തേ? ഈ കൊല്ലത്തെ ഹജ്ജ് കർമ്മത്തിന് പോകാൻ എനിക്ക് വല്ലാത്തൊരാശയുണ്ട് എന്ന് പറഞ്ഞു. ഉടനെ അസുറ ചോദിച്ചു, ഇതേ മനുഷ്യ ഞാനും വരട്ടെ, നമുക്ക് രണ്ടാക്കും പോയാലോ, ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആവണം. അദ്ദേഹം പറഞ്ഞു, അസുറ ഈ കൊല്ലം ഞാൻ പോകാം, അടുത്ത കൊല്ലം ഇൻഷാല്ലാ നമുക്ക് രണ്ടാക്കും പോകാം. നല്ല പെണ്ണാണ്, അവൾ ഓൺ ദി സ്പോട്ടിൽ സമ്മതിച്ചു. ഓ, ഇപ്പോഴത്തെ പെണ്ണുങ്ങളങ്ങ് ഉടനെ നമ്മളോട് പറയും, ഹലോ കാക്ക ഇക്കൊല്ലം ഞാൻ പോകാം, ആ പൈസയും തന്നെ അടുത്തോലെ നമുക്ക് വേണമെങ്കിൽ പറ്റിയാ പോവാ. ഇവിടെ ഭാര്യ സമ്മതിച്ചു. പിറ്റേന്ന് രാവിലെ മന്ത്രിമാരെയും ആൾക്കാരൊക്കെ വിളിച്ചു കൂട്ടിട്ട് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഇപ്പൊ വിളിച്ചു കൂട്ടാൻ കാരണം ഒരു പ്രധാന കാര്യം അറിയിക്കാനാണ്. ഈ കൊല്ലത്തെ ഹജ്ജിന് പോകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഒരുങ്ങാണെന്ന് പറഞ്ഞപ്പോ ജനങ്ങൾ ദുആ ചെയ്തു, പടച്ചോൻ താങ്കളുടെ ഹജ്ജ് മക്കബൂലും മബ്റൂറുമാക്കി തരുമാറാകട്ടെ. ആമീൻ ഇപ്പം പറയല്ല, പണ്ട് ദുആയിരുന്നെങ്കിൽ ഇപ്പൊ ആമീൻ പറഞ്ഞ. അയാൾ ഹജ്ജ് കഴിഞ്ഞ് മരിച്ചിട്ട് കൊല്ലത്തിൽ ജനങ്ങളൊക്കെ ആമീൻ പറഞ്ഞു. എന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ ഞാൻ പോയാൽ പെട്ടെന്ന് വരില്ല, പെട്ടെന്ന് തിരിച്ചു വരില്ല. പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധമായ പള്ളി മസ്ജിദ് നബവിയിൽ കാലങ്ങൾ കുറച്ച് കഴിച്ചു കൂട്ടാനിരിക്കുക, അവിടെ ഒരു കുറെ ദിവസം അങ്ങനെ കൂടാൻ, റസൂലുള്ളാന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ, അവിടെ കുറെ ദിവസം അവിടെ കൂടാൻ, റസൂലുള്ളാനെ ധ്യാനം ചെയ്യാൻ എനിക്ക് വല്ല ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വരൂല, ഞാൻ വരില്ല എന്ന് വിചാരിച്ചിട്ട് രാജാവില്ല എന്ന് ബേജാറും വേണ്ട. ഞാൻ എന്റെ അനുജൻ അബ്ദുറഹ്മാനെ നിങ്ങൾക്ക് തൽക്കാലം രാജാവാക്കി നിർത്തിയാൽ അയാളെ നിങ്ങൾക്ക് തൃപ്തിയാകുമെന്ന് നാട്ടുകാരോട് ചോദിച്ചു.
നാട്ടുകാർ പറഞ്ഞു അബ്ദുള്ള രാജാവിനോട്, നിങ്ങളുടെ അനുജൻ അബ്ദുറഹിമാൻ നല്ല മനുഷ്യനാണ്, മൂപ്പറ നിർത്തിക്കോളൂ, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ആയിക്കോട്ടെ, ജനങ്ങളൊക്കെ പറഞ്ഞു വിട്ടു. അബ്ദുള്ള രാജാവ് തന്റെ അനുജനെ വിളിച്ചിട്ട് പറഞ്ഞു, അബ്ദുറഹിമാനെ, ഭരണം നടത്തേണ്ടത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. ജനതയുടെ ഹിതമനുസരിച്ച് ഭരണം നടത്തുന്ന രാജാക്കന്മാർ അവരുടെ മനസ്സിന്റെ അകത്തുണ്ടാവും, അല്ലാത്തവർ ചവറ്റുകൊട്ടകളിലേക്ക് തള്ളപ്പെടും. എന്നെ ജനങ്ങളെ സ്നേഹിക്കുന്നത് ഞാൻ അവർക്ക് വേണ്ടിയുള്ള ഗുണമുള്ള ഭരണം നടത്തുന്നോണ്ടാണ് ഒക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, അനുജനോടാ ചോദിക്കുന്നത്? ആര് ചോദിക്കുന്നു? ജ്യേഷ്ഠനാണ്. ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെ എന്താ പറയാ, ജ്യേഷ്ഠൻ നമുക്ക് അങ്ങനെ പറയാം. ജ്യേഷ്ഠൻ ചോദിക്കാണ് അനുജനോട്, നീ എന്റെ ഭാര്യയെ കണ്ടിട്ടുണ്ടോ? ആ ചോദ്യം ഒന്ന് നിങ്ങൾ ചിന്തിക്കേ. ജ്യേഷ്ഠൻ അനുജനോടാ ചോദിക്കുന്നത് എന്ത്? നീ എന്റെ ഭാര്യയെ കണ്ടിട്ടുണ്ടോ? എന്റെ ഭാര്യയെ നീ കണ്ടിട്ടുണ്ടോ? എന്നാ ജ്യേഷ്ഠന്റെ ഭാര്യ അനുജൻ ആരാണ്? നമ്മളെ ഭാഷയെ പറഞ്ഞാൽ അമ്മായിയോ? എന്താ പറയാന്? അമ്മായി. ആ അമ്മായിയെ നീ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് തിരിയാൻ വേണ്ടി ഞാൻ ചോദിക്കാണ്, കാരണം നിങ്ങൾ ഇവിടെ എന്താ പറയാന്ന് പറയാൻ പറ്റില്ലല്ലോ, അത് എനിക്കറിയില്ല. അതുകൊണ്ടാ അമ്മായിയെ കണ്ടിട്ടുണ്ടോ ചോദിച്ചു. അപ്പൊ അനുജന്റെ മറുപടി ഇല്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല, അമ്മായിയെ കണ്ടിട്ടില്ല. അങ്ങനെ വേണ്ടത്, അതാണ് ദീൻ, അതാണ് മതം. അപ്പൊ നമ്മളെ കാര്യം ചിന്തിച്ചാ മതി, നമ്മള് കണ്ടത്ര നമ്മള് ഏട്ടൻ കണ്ടിട്ടുണ്ടാവില്ല, ജ്യേഷ്ഠൻ കണ്ടിട്ടുണ്ടാവില്ല അമ്മായിനെ. ആ പാപം ഗൾഫിലും നമ്മളെ നാട്ടിലും അല്ലേ, നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കല്ലേ. ഇത് ഹറാമാണെന്ന ബോധം നമുക്ക് വേണ്ടേ? കണ്ടിട്ടില്ലെന്ന് പറഞ്ഞപ്പോ തൽക്കാലം കാണണ്ട, അവള് പഴയ കൊട്ടാരത്തിൽ താമസിക്കട്ടെ, നീ പുതിയ കൊട്ടാരത്തിൽ താമസിച്ചോളൂ. നീ നിന്റെ കുടുംബം പുതിയ കൊട്ടാരത്തിൽ താമസിക്കുക, അവള് പഴയ കൊട്ടാരത്തിൽ താമസിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആസ്വാനെ പിടിച്ച് അങ്ങോട്ട് മാറ്റി. തന്റെ വിശ്വസ്തനായ ഒരു വേലക്കാരൻ സയ്യിദിനോട് പറഞ്ഞു, നീ ഇവളുടെ കാര്യങ്ങളൊക്കെ കൊട്ടാരമൊക്കെ നോക്കണം എന്ന് പറഞ്ഞു അവനെ ഏൽപ്പിച്ചു. ആ കാര്യം അബ്ദുറഹിമാനോട് പറഞ്ഞു, ഇടക്കിടക്ക് നീ ഒന്ന് അവിടെ പോകണം, വല്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ച് അബ്ദുള്ള രാജാവ് ഹജ്ജിന് പോയി. ഹജ്ജിന് പോയിട്ട് ഒരു ദിവസം ഈ അബ്ദുറഹിമാന് ആസുറാനെ കാണാൻ വേണ്ടി, അല്ല സംസാരിക്കാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും ആവശ്യമുണ്ടോ ചോദിക്കാൻ വേണ്ടിയിട്ട് ആ വീട്ടിൽ പോയി. ഒരു മറയുടെ ബേക്കൽ നിന്നാണ് സ്വന്തം ഭർത്താവിന്റെ അനുജനോട് പോലും വർത്തമാനം പറയാ. ഒരു മറയുടെ ബാക്കിൽ നിന്ന് പതിഞ്ഞ സ്വരത്തിൽ മെല്ലെ, ആവശ്യത്തിന് മാത്രം, വളരെ പതിഞ്ഞ സ്വരത്തിൽ പുണ്യനബി പെണ്ണുങ്ങളോട് പറഞ്ഞു, ശബ്ദം താഴ്ത്തി വർത്തമാനം പറയണം. പെണ്ണുങ്ങളോട് റസൂലുള്ള പറഞ്ഞു, ശബ്ദം അല്പം താഴ്ത്തിയിട്ട് വർത്തമാനം പറയണോ? എന്നാൽ ഈ കാലത്തെ പെണ്ണുങ്ങളുടെ വർത്തമാനം കേട്ടാൽ റോട്ടം പറ്റിയ പോകുന്ന ബസ് വരെ ഓഫായി പോകും, അങ്ങനത്തെ സൗണ്ടായി വരിക. ഞാൻ ഈ പറയുന്നതൊന്നും ഈ പാണത്തൂര് ഭാഗത്തെ പെണ്ണുങ്ങളെ കുറിച്ചല്ലട്ട, ഇവിടുത്തെ പെണ്ണുങ്ങളല്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് തിരിച്ചു പോകണം, നമ്പാൻ പറ്റൂല. അപ്പൊ ഞാൻ പോണവരെ സത്യത്തിൽ ഒരു രണ്ട് രണ്ടര മണിക്കൂർ ഈ നാട്ടിലെ പെണ്ണുങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പോയാൽ അപ്പൊ അബ്ദുള്ള രാജാവിന്റെ അനുജൻ അബ്ദുറഹിമാൻ ഒരു ദിവസം ഇങ്ങനെ വർത്താനൊക്കെ പറയാ, കാര്യങ്ങൾ അന്വേഷിക്കാൻ പോയപ്പോ മറയുടെ ബേക്കൽ നിന്നാണ് സംസാരിച്ചത്. ശബ്ദം തന്നെ വളരെ മധുരമുണ്ട്, വളരെ പതിഞ്ഞ സ്വരമാണെങ്കിൽ വളരെ മാധുര്യമുണ്ട്. ഒരന്യ പുരുഷനോട് വർത്താനം പറയേണ്ടി വന്നാൽ ഒരു പെണ്ണ് അല്പം പരുഷത കലർന്നിട്ട് കർക്കശമായിട്ട് വർത്താനം പറഞ്ഞാൽ മതി എന്ന് റസൂലുള്ള പറഞ്ഞേ. സത്യത്തിൽ നിങ്ങളുടെ ഇടയിൽ മൂന്നാമൻ പ്രവർത്തിക്കും, അത് ഉണ്ടാകരുത്. അതുകൊണ്ട് കൊഞ്ചണ്ട കുഴയണ്ട ഇന്ന് അതേ ഉള്ളൂ, അതുകൊണ്ടാ പറഞ്ഞത്. അപ്പോ ആസുറയുടെ ശബ്ദത്തിന്റെ ആ ഒരു മാധുര്യം കേട്ടപ്പോ തന്നെ അന്തരം അങ്ങനെ ചിന്തിച്ചു, സൗണ്ടിന് ഇത്ര സ്റ്റൈൽ ഉണ്ടെങ്കിൽ കാണാൻ എന്ത് രസമുണ്ടാവും, വെറുതെ ചിന്തിച്ച് പോയതാ. ഒരു ദിവസം യാദൃശ്ചികമായിട്ട് ഒരു ദിവസം വധു എടുക്കാൻ വേണ്ടി വെള്ളം എടുത്തിട്ട് ആസുറ വീടിന്റെ പുറത്തിരിക്കുന്നു, കാരണം ആരുമില്ലാത്ത വീടാണ്, വീടിന്റെ പുറത്ത് വധു എടുക്കാൻ വേണ്ടി. അപ്പൊ ഇന്നത്തെ പോലെ വീടിന്റെ ഉള്ളിൽ ആ സൗകര്യങ്ങൾ ഇല്ലാത്ത കാലാണല്ലോ. അപ്പോ മുഖമക്കനെ മാറ്റി കയ്യിന്റെ കുപ്പായത്തിലെ കയ്യൊക്കെ അങ്ങോട്ട് കയറ്റിയിട്ട് വധുവെടുക്കാൻ തുനിയുമ്പോഴാണ് അന്തർമാൻ അതുവഴി വരുന്നത്. ആസുറാന്റെ മുഖം കണ്ട് അന്തമ സത്യത്തിൽ ഞെട്ടി, എന്റെ ശരീരഭാഗം നടക്കുന്നു, ആശയും പെരുകിടുന്നു. ഒരു ദിനമില്ലവനടുക്കുന്നു, അസുറഭിനമസിനായി എടുക്കുന്നു. ശരീരഭാഗം അവനത നടക്കുന്നു, ആശയും പെരുകിടുന്നു. മധുരസ്വപ്നം മനസ്സിലെത്തുന്നു, മണവാട്ടിയ കണ്ണത്തിൽ കൊതി കയറുന്നു. മധുരസ്വപ്നം മനസ്സിലെത്തുന്നു, മണവാട്ടിയ കർഹത്തിൽ കൊതി കയറുന്നു. മണിയറയിൽ
ഒരു നേരം ശയിക്കുക അവതും പറഞ്ഞിരുന്നു. ഒരു ദിനവിടുക്കുന്നു അസുറഭിനമസിനൊന്നു എടുക്കുന്നു ശരീരഭാഗം അവനതനലക്കുന്നു ആശയും പെരുകിരുന്നു. ആ മുഖമും മുൻകൈയും കണ്ട യന്ത്രമാൻ സത്യത്തിൽ കുന്തുർമാനായി ഇങ്ങനെ നിന്ന്. ഇതൊന്നും മൂപ്പര് കാണുന്നില്ല. മൂപ്പരകത്ത് പോയി, ഒതുകൊടുത്തകത്ത് പോയി. നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോണ്ട് ഒരു സാധനം മുറ്റത്ത് ഇങ്ങനെ നിൽക്കുന്നു. നേതാക്കന്മാരെ പ്രതിമ ഓടുമ്പോ വെച്ച പോലെ അസുറം ഇങ്ങനെ നോക്കി. ഇതെന്ന് പന്ത്രമ്മ മരിച്ചുപോയാ, നിന്നെടുത്ത് മരിച്ച. മെല്ലൊന്ന് വിളിച്ചു, അനങ്ങാതെ കണ്ടപ്പോ വിളിച്ചു, അബ്ദുറഹ്മാനെ അബ്ദുറഹ്മാനെ അബ്ദുറഹ്മാൻ ഇപ്പൊ ഞെട്ടി. ആ ആ ആ അല്ല അബ്ദുറഹ്മാനെ, ആ നീ എന്തിവിടെ? അതെ ഞാൻ എന്തിവിടെ? അല്ല നീയല്ലേ രാവിലെ വന്നത്? അതെ. ഇപ്പൊ എന്താ വന്നേ? അത് അതിലെ പോകുമ്പോ ഇതിലേ വന്ന്. ഇവനോട് പറഞ്ഞിട്ട് വലിയ കാര്യമില്ലാന്ന് തോന്നിയപ്പോ ഇവളകത്തേക്ക് പോയി, ഇവൻ പുറത്തേക്കും പോയി. പിന്നെ ഇവന്റെ പണി എന്താ അറിയോ? അഞ്ച് ഭക്ത ഒതുകൊടുക്കുന്ന സമയം നോക്കി വരും. ഇവന്റെ മനസ്സിലിരിപ്പ് കൃത്യമായി മനസ്സിലാക്കിയ ബിബി ആസുറ ഒരു വധുവിന്റെ മേലെ അഞ്ചു നിസ്കരിച്ചു. നമ്മൾ ഈ കാലത്തെ പെണ്ണുങ്ങൾ 140 കൊടുത്താലും ഒരു ഭക്തം നിസ്കരിക്കുന്നില്ല. സത്യത്തിൽ ചരിത്രത്തെ പറയുന്ന ഒരു വർത്താനുണ്ട്, ഗതികെട്ട അന്തർമാൻ. ഗതികെട്ടത് എന്ന് പറഞ്ഞാൽ അവളെ കാണാനുള്ള ചാൻസ് പോലും അവൾ നഷ്ടപ്പെടുത്തിയപ്പോ ഗതികെട്ടുപോയി അത്രയുമാൻ ഒരിക്കൽ ചോദിച്ചുവെന്നാണ് പറയുന്നത്. ഏ പെണ്ണേ, എന്റെ സഹോദരന്റെ ഭാര്യ എന്ന പരിഗണനയ്ക്ക് അപ്പുറത്ത് വെച്ചുകൊണ്ട് ഞാൻ നിന്നോടൊന്ന് ചോദിക്കട്ടെ, ഒരു നേരമെങ്കിലും നീ എന്റെ കിടപ്പറയിലേക്ക് വരുമോ എന്ന്? ഒരു വൃത്തികെട്ടവന്റെ നാക്കൽ നിന്ന് വൃത്തി ആദ്യമായിട്ട് പെണ്ണത് പൊട്ടിത്തെറിച്ചു. ഒരു വൃത്തികെട്ട ചോദ്യം കേട്ടപ്പോ ആദ്യമായിട്ട് പറഞ്ഞു, ഛീ എന്താ പറഞ്ഞു? എന്റെ സഹോദരന്റെ ഭാര്യ ഞാൻ. ആ മനുഷ്യനെ ഹജ്ജിന് പോയപ്പോ എന്നെ വ്യഭിചാരത്തിലേക്ക് ക്ഷണിക്കേ, എന്റെ ഇച്ഛയും കേട്ട് വരട്ടെ, എന്റെ ജ്യേഷ്ഠൻ കേട്ട് വരട്ടെ, ഞാൻ നിന്റെ കഥ കഴിച്ചാളെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ഇതങ്ങോട്ട് പറഞ്ഞപ്പോ ഇവൻ ആകെ ടെൻഷനായി. ഇവൻ ഇറങ്ങി ഒരു പോക്കുപോയി. പിന്നെ ഇവന് ഒരു വല്ലാത്ത ഹാലാത്ത്, തിന്നാനും വേണ്ട കുടിക്കാനും വേണ്ട, ഒരു കുന്തം പോലെ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഇവന് 4 സുഹൃത്തുക്കളുണ്ട്, മഹാപോക്ക്. എനിക്ക് 3 കേക്കണ്ട കേക്കണ്ട. അപ്പൊ ഈ 4 ഇങ്ങനെ നോക്കുന്നുണ്ട് അന്തർമാറ കുറച്ച് ദിവസമായിട്ട്. ഇതെന്താ ഇവനൊരു അക്ഷരം മിണ്ടാത്ത? ഇവനക്ക് എന്ത് പറ്റി? ഒരു ദിവസം അടുത്ത് വന്നിട്ട് പറഞ്ഞു, അത്രമാനെ എന്താണ് എനിക്ക്? ഒന്നുമില്ല. അല്ല എന്തോ ഉണ്ട്. ഒന്നുമില്ല. അല്ല എന്തോ നിനക്ക് പറ്റിയിട്ടുണ്ട്. അല്ല ഒന്നുമില്ല. എന്തോ ഉണ്ട് പറ, മനുഷ്യ പറ. ഒന്നുമില്ല. നിർബന്ധിച്ചപ്പോ പറഞ്ഞു, ഞാനിങ്ങനെ ഒന്ന് ചെറുങ്ങനെ കുടുങ്ങി എന്ന് പറഞ്ഞു. മാഷോട് ഒരു ചക്കൻ ചോദിച്ചോരു, സാർ ഈ കണക്ക് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചു? നമ്മളെ കുട്ടിയൊക്കെ അറിയാത്തൊരു സാധനമാണല്ലോ ഈ കണക്ക്. കണക്ക് എന്നാൽ എന്ത്? ഇതാ ചോദ്യം. മാഷക്കു അറിയില്ല. ചോദിച്ചപ്പോ മാഷ് കുട്ടിയോട് പറഞ്ഞു, അച്ചടക്കം ഞാൻ കണ്ടിരിക്കാറ്. കുട്ടി പറഞ്ഞു, അല്ല സാർ സംശയം ചോദിച്ചല്ലേ, എന്താണ് ഈ കണക്ക് എന്നാൽ എന്ത്? ഞാൻ ചോക്കെടുത്തിട്ട് എന്നടാ ഓഫീസർ പോയിട്ട് മറ്റേ മാഷം പറഞ്ഞു ചോദിച്ചു, സ്റ്റാഫ് റൂമിൽ പോയിട്ട് ചിലപ്പോ ഈ കണക്ക് എന്ന് പറഞ്ഞ എന്താ? ഓരോരുത്തർ തലയുറിയാൻ തുടങ്ങി. കുറെ കാലം പഠിപ്പിക്കുന്നു, പക്ഷെ കണക്ക് എന്ന് പറഞ്ഞ എന്താ? എന്താ എന്താ ആർക്കും അറിയില്ല. എല്ലാരും കൂടി എൺമാഷം എടുത്ത് പോയി. സാർ ഞങ്ങൾക്ക് ഒരു സംശയം ഉണ്ട്, എന്താ ഈ കണക്ക് എന്ന് പറഞ്ഞ എന്താ? എൺമാഷം പറഞ്ഞു, വേണ്ടാത്ത ചോദ്യം ചോദിക്കാൻ പള്ളങ്ങാണ്ടിരിക്കുക. അല്ല സാറേ ഒരു ഒരു സംശയമല്ലേ. എൺമാഷം പറഞ്ഞു, അത് കണക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ തൽക്കാലൊന്നും അറിയില്ല. ആർക്കും അറിയ കണക്ക് എന്ന് പറഞ്ഞാലേ, ഇപ്പൊ നമുക്ക് ഒരു കണക്ക് എന്ന് പറഞ്ഞ എന്താ? അപ്പണി ചക്ക ഓഫീസ് റൂമിന് മുമ്പിൽ നിൽക്കുന്നു ട്രൗസർ മുമ്പിലിട്ട്. സാർ എന്താ കണക്ക് വെച്ചു? ആർക്കും അറിയുന്നില്ല. അപ്പൊ ഇവനോടന്നെ മാഷ് പറഞ്ഞു, നീ പറയടാ പോട്ടാ, മനുഷ്യനെ വിരാൻ തക്കുന്നു.
നേരം പറഞ്ഞു കണക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടാനുമില്ല ഒന്ന് കുറയാനുമില്ല, കണക്കന്നെ. ഇതാ കണക്ക്. അങ്ങനത്തെ ഒരു കണക്കിലിപ്പോ നമ്മൾ അന്തർമാനിരിക്കുന്നു. ഒരു വല്ലാത്തിരുത്ത. ഈ നാല് ചങ്ങായിമാരെ നിർബന്ധിച്ച് ചോദിച്ചപ്പോ പറഞ്ഞു ഡാ കുറച്ച് ദിവസം കഴിഞ്ഞാല് ആ എന്റെ കണ്ണോക്കാൻ തോന്നും. എന്ത് എന്റെ കണ്ണോക്ക്? അവര് പറഞ്ഞു നീ മരിക്കാൻ പോവാ. അതല്ലടാ, എന്നെ കൊല്ലും. രാജാവായി നിന്നെ ആര് കൊല്ലാൻ? ഞാനും പറഞ്ഞു എന്റെ സഹോദരൻ അബ്ദുള്ള രാജാവ് ഹജ്ജ് കഴിഞ്ഞ് വന്നാൽ എന്നെ കൊല്ലും. ഒരാള് പറഞ്ഞു ഹജ്ജ് അവിടെ കഴിഞ്ഞിട്ട് ഒതുങ്ങി തീർന്നിറക്കല. അപ്പൊ പറഞ്ഞു അല്ല സംഭവം ഉണ്ടെന്താ, നിങ്ങൾ ആരെങ്കിലും എന്റെ സഹോദരന്റെ ഭാര്യയെ കണ്ടിട്ടുണ്ടോ? ആസുറാനെ ഇതുവരെ കണ്ടിട്ടില്ല. എന്തേ എന്നാ കാണണ്ടോ? കണ്ടതിന്റെ ഇടങ്ങേറില്ല ഞാനിരിക്കുന്നേ. എന്റെ സോദരേ അറിയൂ എന്റെ കൈതിലെ വ്യഥ, ഏറ്റവും വ്യസനമാണ് ഓതിടാ ഞാൻ ഈ കഥ. എന്റെ സോദരന്റെ ഭാര്യ അസുറാന്റെ വൻകഥ, എന്നെയാട്ടിയുന്നവൾ അവളോടു തീർക്കണം പക. എന്റെ സോദരെ അറിയൂ എന്റെ കൈബിലെ വ്യഥ, ഏറ്റവും വ്യസനമാലെ ഓതിടാ ഞാനി കഥ. എന്റെ സോദരന്റെ ഭാര്യ ആസുറാന്റെ വൻകഥ, എന്നെയാട്ടിയുന്നവൾ അവളോടു തീർക്കണം പക. എന്റെ ആശയ്ക്കൊന്നുമേ അനുകൂലമല്ല ഇന്നവൾ, എന്റെ ജ്യേഷ്ഠൻ വന്നു പോയ ആകെയും പുല്ലുമാലുകൾ. ഓർത്തു കൽവിൽ വേദന എനിക്കതുണ്ട് സോദരെ, ഒന്നുകിൽ അവളെ നശിപ്പിച്ചിടണം തൊൻസഹചരേ. എന്റെ സോദരെ അറിയൂ എന്റെ കൽബിലെ വ്യഥ, ഏറ്റവും വ്യസനമാലെ ഓതിടാ ഞാനീ കഥ. നടന്ന സംഭവങ്ങൾ മുഴുവൻ അബ്ദുറഹ്മാൻ ചങ്ങാതിമാരോട് പറഞ്ഞു. അത് കേട്ടപ്പോ അവര് ചിരിച്ചോണ്ട് പറഞ്ഞു അത് ശരി, അതാണ് ഇങ്ങനെ രണ്ടു പോയ അണ്ണാന മുതിരി ഇങ്ങനെ ഇരിക്കുന്നല്ലേ, ഏതായാലും ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ഒന്നുകൂടി പോ. അന്തർമ്മ ചോദിച്ചു എന്ത്? നിങ്ങൾ ഒന്നുകൂടി പോകും, കാര്യം നടന്നാ പ്രശ്നമില്ലല്ലോ, ഇല്ലെങ്കിൽ പണി വേറെ ഉണ്ട്. ചങ്ങാതിമാർ ഉപദേശിച്ച ഭദ്രയ്മാൻ പോയി വീടിന്റെ ഗേറ്റിന്റെ ഭാഗത്തത്രയ്മാൻ എത്തി. ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ടപ്പോ അകത്തുനിന്ന് ആ പെണ്ണ് വിളിച്ചു പറഞ്ഞു, വൃത്തികെട്ട കൽവുള്ളവന് കടന്നു വരാൻ എന്റെ കവാടം തുറന്നിട്ടില്ല. വൃത്തികെട്ട കൽവുള്ളവന് കടന്നു വരാൻ എന്റെ കവാടം തുറന്നു വെച്ചിട്ടില്ല. ഇങ്ങനൊരു നട്ടല്, ഇങ്ങനൊരു തണ്ടേടം, ഇങ്ങനൊരു ആർജവം ഈ കാലഘട്ടത്തിലെ പെൺകുട്ടികൾ കാണിച്ചാൽ ഒരു പരിധിവരെ, ഒരു പരിധിവരെ ഞാൻ അവിടെ അവസാനിപ്പിക്കും, ഒരു പരിധിവരെ നമുക്ക് പിടിച്ചു നിർത്താമായിരുന്നു ഈ വൃത്തികേടുകൾ. ഈ ഒരു നട്ടല് ഈ കാലത്തെ പെൺകുട്ടികൾ കാണിക്കണം. ഒരു വൃത്തികെട്ടവൻ വൃത്തികെട്ട ചോദ്യം ചോദിച്ചാൽ അവൻ ആട്ടിപ്പുറത്താക്കാനുള്ള നട്ടല് കാണിക്കണം ഈ കാലത്തെ പെണ്ണുങ്ങള്. എന്നാ നന്നാവും, രക്ഷപ്പെടും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആട്ടി ഓടിച്ചവനെ അവൻ പോയിട്ട് നാല് സുഹൃത്തുക്കൾക്ക് എട്ടടി കൊടുത്തു. അപ്പൊ ഒരാൾക്ക് എത്രയാ കിട്ടിയെന്ന് കണക്കെല്ലാം കൂട്ടു. കണക്കെന്താന്ന് ഇപ്പൊ മനസ്സിലായില്ല. എത്രയാ എത്രയാ മോനെ കിട്ടിയിട്ടുണ്ടാകുക? പരീക്ഷയിലൊക്കെ കഴിഞ്ഞിരിക്കുന്നല്ലേ, പാസ്സാക്കാൻ വേണ്ടിട്ട്. എത്രയാ കിട്ടിയേ അറിയില്ലേ? എട്ട്. നാലാ കൊടുക്കുമ്പോ രണ്ട്. ആ തിരിഞ്ഞിന് സ്കൂൾ പോക്കുണ്ടല്ലേ എല്ലാ മക്കളും. ഒരു ചക്കൻ തീരെ സ്കൂൾ പോക്കില്ലല്ലോ, ഇടക്കിടക്ക് മുങ്ങും. ഒരു ദിവസം ഇവനെ കാണാൻ വേണ്ടി ഇവനെ മാഷ് പെറുക്കേക്ക് വന്നു. ഇവൻ പോയിട്ട് നാല് ദിവസം കഴിഞ്ഞിട്ട് പോയിട്ട് വന്നപ്പോ ഇവന്റെ ഉമ്മാമ അവനോട് പറഞ്ഞു, വയസ്സായ ഉമ്മാമയുടെ ഇന്റെ മാഷിനെ കാണാൻ വരുന്ന വേഗം പോയി ഒളിച്ചോ പറഞ്ഞു. ഇവൻ പറഞ്ഞു ഉമ്മാമ ഒളിച്ചോ പറഞ്ഞു. ഉമ്മാമ പറഞ്ഞു ഇന്റെ മാഷ കാണുമ്പോൾ ഞാൻ എന്നാടെ വിളിക്കുന്നു. അപ്പൊ ഇവൻ പറഞ്ഞു ഉമ്മാമ മരിച്ചു എന്നിട്ട് ഞാൻ നാല് ദിവസം പോയി. അതിനു ഈ മക്കളൊക്കെ സ്കൂളിൽ പോകുന്നുണ്ട് നല്ല തന്നെ അൽഹംദുലില്ല. അടിയങ്ങട്ട് കിട്ടിയിട്ട് ഇവരോട് പറഞ്ഞു, എടാ നിങ്ങൾ പറഞ്ഞിട്ടാ ഞാൻ പോയേ,
ഇനി എന്റെ ജ്യേഷ്ഠൻ വന്നാൽ ഉറപ്പായിട്ടും അവൾ പറഞ്ഞു കൊടുക്കും എന്റെ കഥ പോക്ക. അവര് പറഞ്ഞ അന്തർമാനെ ആ വന്നിട്ട് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അവൾ ജീവിച്ചിരിക്കണ്ടേ? അതിനിടയിൽ അവൾ മരിക്കുന്നു നിനക്ക് വാക്ക് തന്നിട്ടുണ്ടോ? വാക്ക് തന്നിട്ടില്ല, മരിക്കൂന്ന് ഉറപ്പൊന്നുമില്ല. പക്ഷെ കൊല്ലണം, കൊല്ലാനോ? അത് അതിനേക്കാളും വലിയ പ്രശ്നമല്ലേ? അതല്ലേ വലിയ പ്രശ്നം തന്നെയാ. പക്ഷേ വ്യക്തമായ തെളിവുകളും സാക്ഷികളെയും സാഹചര്യങ്ങളെയും ഒരുക്കിയെടുത്തിട്ട് കൊന്നാലോ? അന്തർമാൻ പറഞ്ഞു, നിങ്ങൾ എന്താ പറയണത്? നിങ്ങൾ പറഞ്ഞ എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. അവര് പറഞ്ഞു തൽക്കാലം എനിക്കൊന്നും മനസ്സിലാകണ്ട, പക്ഷെ നിനക്ക് ഒരു കാര്യം മനസ്സിലാവുമല്ലോ. എന്ത്? നിങ്ങളാണ് ഈ രാജ്യത്തിന്റെ സുപ്രീം ജഡ്ജ്, നിങ്ങളാണ് ഭരണാധികാരി അല്ലേ? അതെ. നിങ്ങളുടെ മുന്നിൽ പ്രശ്നം വന്നാൽ പ്രശ്നങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കേണ്ട ആള് നിങ്ങളല്ലേ? അതെ. നാളെ നിങ്ങളുടെ കോടതിക്ക് മുന്നിൽ ഒരു പ്രശ്നം വരും, ആ പ്രശ്നത്തിന് ഉചിതമായ തീരുമാനം നിങ്ങൾ എടുത്താൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞിട്ട് നാലുപേരും ഇറങ്ങിപ്പോയി. നാലുപേരും ഇറങ്ങിപ്പോയി ആസുറ ബീവിയുടെ വീട്ടിലെ കാവൽക്കാരനായിരുന്ന സയ്യിദിനെ കൂട്ടുപിടിച്ചു. സയ്യിദോട് പറഞ്ഞു, സയ്യിദ്, രാജാക്കന്മാർക്ക് പ്രശ്നങ്ങൾ സംഭവിച്ചാൽ സോൾവ് ചെയ്യേണ്ടവർ നമ്മളല്ലേ? അതെ. എന്നാൽ അബ്ദുറഹ്മാൻ ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. അബ്ദുള്ള രാജാവ് തിരിച്ചു വന്നാൽ പിന്നെ അബ്ദുറഹ്മാൻ ദുനിയാവിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് സത്യത്തിൽ ആസുറയേക്കാൾ ബന്ധം അബ്ദുറഹ്മാനുമായിട്ടാണ്. അതുകൊണ്ട് അബ്ദുറഹ്മാൻ ജീവിച്ചിരിക്കണം നമ്മൾക്കും വലിയ ഗുണമുള്ള കാര്യമാണ്. അതുകൊണ്ട് ചെറിയ ചതിക്ക് നീ കൂട്ടുന്ന കിടന്നോ. സംഗതിയെ കണ്ട് പറഞ്ഞു കൊടുത്തു. സയ്യിദ് പറഞ്ഞു, നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നത്? ഉദ്ദേശിക്കുന്നത് ഇതാണ്, ഇന്ന് രാത്രി സുബഹിക്കോ സുബഹിക്ക് മുമ്പ് തഹജ്ജുദിനോ ഈ പെണ്ണ് എന്തായാലും റൂം വിട്ട് പുറത്തേക്ക് വരും, വുളു എടുക്കാൻ വേണ്ടി പുറത്ത് വരും. ആ സമയത്ത് ഫ്രണ്ട് വാതിലിന്റെ ലോക്ക് നീ മാറ്റണം, ലോക്ക് അഴിച്ചു മാറ്റണം. എന്നിട്ട് നീ അവൾ ഇറങ്ങിപ്പോയ ബെഡ്റൂമിൽ നീ കയറിയിരിക്കണം. അവൾ വുളുവിടെ തകത്തേക്ക് കടന്നു വന്നാൽ നീ അവളെ കയറി പിടിക്കണം. നീയും അവള് ബെഡിലേക്ക് മറിഞ്ഞു വീഴണം. ഒരു വ്യഭിചാര സീൻ ഉണ്ടാക്കി വെക്കണം. പെട്ടെന്ന് ഫ്രണ്ട് വാതിൽ തള്ളി തുറന്ന് ഞങ്ങൾ നാലുപേരും അകത്തേക്ക് വരും. നീ വ്യഭിചരിച്ചുവെന്നും ഞങ്ങൾ ആ വ്യഭിചാരം കണ്ടുവെന്നും കോടതിക്കകത്തെ തെളിവുകളും സാക്ഷികളുമായിട്ട് നിന്നാൽ ശരിയത്തെ നിയമപ്രകാരം ആസുറാക്ക് വധശിച്ച ഉറപ്പാണ്. അവളെ കൊല്ലേണ്ടി വരും. അങ്ങനെ അവളെ കൊന്നിട്ട് അബ്ദുറഹ്മാനെ തൽക്കാലം രക്ഷപ്പെടുത്താം എന്ന് പറഞ്ഞപ്പോ സയ്യിദ് ആദ്യം പറഞ്ഞു, ഏയ്, അള്ളാനെ പേടിക്കണ ഭർത്താവിന് വഴിപ്പെടുന്ന ഒരു പെണ്ണിനെ വഞ്ചിക്കാൻ എന്നെ കിട്ടൂലാറ്. ഇവരല്പസമയത്തിന് ശേഷം ഒരുപാട് പണക്കെട്ടുമായിട്ട് വന്നു. പണം കണ്ടപ്പോ സയ്യിദ് ആദർശം മറന്നു. ആ വൃത്തികെട്ട ചതിക്ക് കൂട്ടു നിൽക്കാമെന്ന് അവൻ വാക്കുകൊടുത്തു. അങ്ങനെ അന്നത്തെ രാത്രി കഥയൊന്നും അറിയില്ല ബിബി അസുറ. പാപം തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി സുബൈക്ക് കുറച്ച് മുമ്പേ എഴുന്നേറ്റു. തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഒരു നിസ്കാരം ഉണ്ട്. ചിലയാൾ ആദ്യമായിട്ട് കേൾക്കായിരിക്കും. തഹജ്ജുദ് നിസ്കാരത്തിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ ഉറങ്ങാതെ കാത്തിരുന്ന അന്തർമാന് ഫ്രണ്ട് വാതിലിന്റെ ലോക്കമെല്ലാം അഴിച്ചുമാറ്റി. എന്നിട്ട് അവൾ ഇറങ്ങിപ്പോയ ബെഡ്റൂമിൽ കയറിയിരുന്നു. വാതിലിന് മറവ് പറ്റി അവർത്തി കെട്ടവൻ അവിടെ നിന്നു. ആസുറ ഒന്നും അറിയില്ല. വുളു ചെയ്ത് അകത്തേക്ക് കടന്നു വന്നു. അകത്തേക്ക് കടന്നു വന്ന് താൻ എന്നും നിസ്കരിക്കുന്ന ഒരു മുസല്ലയുണ്ട്. ആ മുസല്ലയെടുത്ത് കുനിഞ്ഞു വിരിക്കുമ്പോൾ ബാക്കിൽ നിൽക്കുന്ന സയ്യിദ് കടന്ന് പിന്നിലൂടെ കയറി പിടിച്ചിട്ട് ബെഡിലേക്ക് മറിഞ്ഞങ്ങ് വീണു. അവരെ പിന്നിൽ പിടിക്കും ഒരുവൻ പാപി. അവനിൽ നിന്നൊഴിവാകാൻ ശ്രമിക്കും ബീവി, ശ്രമിക്കും ബീവി. അഴകിൽ വിരിഞ്ഞു നിൽക്കും അസുറ ബീവി. അവരെ പിന്നിൽ പിടിക്കും ഒരുവൻ പാപി. അവനിൽ നിന്നൊഴിവാകാൻ ശ്രമിക്കും ബീവി, ശ്രമിക്കും ബീവി. അവർ തിരിഞ്ഞെന്തി തുറപ്പ് പെട്ടെന്ന് എന്തു പരീക്ഷണം ഉപ്പ് കണ്ടിവയാരോ എന്നത് ജീവ എട്ടി. അവർ തിരിഞ്ഞെന്തി തുറപ്പ് പെട്ടെന്ന് എന്തു പരീക്ഷണം ഉപ്പ് കണ്ടിവയാരോ എന്നത് ജീവ. ആരെല്ലോ പടിവാരിൽ കടക്കുന്നുണ്ട് അവരൊക്കെ ഇതാരംഗം നിലക്കുന്നുണ്ട്, നിലക്കുന്നുണ്ട്. അഴകിൽ വിരിഞ്ഞു നിൽക്കും അസുറ ബീവി. അവരെ പിന്നിൽ പിടിക്കും ഒരുവൻ പാപി. അവരിൽ നിന്നൊഴിവാകാൻ ശ്രമിക്കും ബീവി, ശ്രമിക്കും ബീവി. കയറി പിടിച്ച് ബെട്ടിലേക്ക് മറിഞ്ഞു വീണു. ഒന്നും തള്ളും ബഹളുമായി പെട്ടെന്ന് ഫ്രണ്ട് വാതിൽ തള്ളി തുറന്ന നാലുപേരകത്തേക്ക്. എന്താ ഇത്? അന്തപുരത്തിന്റെ അകത്ത് വ്യഭിചാരോ?
സയ്യിദ് പേടിച്ചവനെ പോലെ മാറി നിന്നു. കേറിയ കുപ്പായം കൊണ്ട് മാറുമറക്കാൻ പാടുപെട്ട് പോയ ബിബി അസുറ താൻ മുസല്ല വിരിച്ചു വെച്ച മുസല്ലെടുത്ത് മാറുമറച്ച് പൊട്ടിക്കരഞ്ഞു കൊണ്ട് പറഞ്ഞു, ഇവൻ ഞാൻ വധുപെടുത്ത് അകത്തേക്ക് കയറി വന്നപ്പോ കയറി പിടിച്ചതാണ്. അല്ല, അബ്ദുല്ല രാജാവ് ഹജ്ജിന്റെ പോയ കാലഘട്ടം മുതൽ ഞാനും ഇവളും വ്യഭിചരിക്കാറുണ്ട്. ഇല്ല, അവന് കള്ളമാണ് പറയുന്നത്. അല്ല, ഞാൻ സത്യമാണ് പറയുന്നത്. രണ്ടുപേരും ഒരുപോലെ വിളിച്ചു പറഞ്ഞപ്പോ നാലു പേരും അവരോട് മറുപടി പറഞ്ഞു, വാദപ്രതിവാദം ഞങ്ങളോട് വേണ്ട, വാദവും പ്രതിവാദവും വേണ്ടാന്ന്. ഞങ്ങൾ വിവരം രാജാവിനെ അറിയിക്കാൻ പോവാണ്, അല്ലെ, രാജകീയ കോടതി നിശ്ചയിക്കും ഇതിന്റെ ഭാവി കാര്യങ്ങൾ. ആസുറ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ചെയ്യരുത് നിങ്ങൾ, വല്ലാഹി ഞാൻ ആ തെറ്റ് ചെയ്തിട്ടില്ല. അല്ലാഹുവിനെ ഓർത്ത് നിങ്ങൾ അപമാനിക്കരുത്. പക്ഷെ അവരുടെ കരവിൽ അത് പോവില്ല. കാരണം ഈ കഥയുടെ തിരക്കഥയും സംഭാഷണവും സംവിധാനവും നിർവഹിച്ചതവരാ, അവർക്ക് കിട്ടേണ്ടത് അതാ. പിറ്റേന്ന് രാവിലെ അഫ്സോസ് നാട്ടിൽ അടിച്ചു വിശ്യ കാറ്റിന്റെ പോലും ഒരു വ്യഭിചാരത്തിന്റെ ദുർഗന്ധമുണ്ടായിരുന്നു. എല്ലാവരും കൊട്ടാരത്തിലേക്ക് ഓടി. സമയം ഇഴഞ്ഞു നീങ്ങി. രാജകീയ കോടതി ചേർന്നു. രാജകീയ കോടതിയുടെ ജഡ്ജ് സുപ്രീം ജഡ്ജ് അബ്ദുറഹിമാനാണ്. അയാൾ തന്റെ സിംഹാസനത്തിലിരുന്നു. ഒരു ഭാഗത്ത് സയ്യിദ്, മറുഭാഗത്ത് പാവം പെണ്ണ്, മറ്റൊരു ഭാഗത്ത് സാക്ഷികൾ, വേറൊരു ഭാഗത്ത് വിധിയറിയാൻ കാത്തു നിൽക്കുന്ന നൂറുകണക്കിന് മനുഷ്യന്മാർ. ഇവിടെ സയ്യിദിനോടാണ് ആദ്യത്തെ ചോദ്യം, എന്താണ് സംഭവിച്ചത്? രാജാവ് ചോദിച്ചപ്പോ സയ്യിദ് പറഞ്ഞു, രാജാവേ, നിങ്ങളുടെ സഹോദരൻ അബ്ദുള്ള രാജാവ് ഹജ്ജിന് പോയ കാലഘട്ടം മുതൽ ഞാനും നിങ്ങളുടെ സഹോദര ഭാര്യ ആസുറയും വ്യഭിചരിക്കാറുണ്ട്. ഇന്ന് രാത്രി ഒരു സൗന്ദര്യപ്പണക്കം സംഭവിച്ചത് കൊണ്ട് കണ്ടുപിടിക്കപ്പെട്ടു എന്ന് മാത്രം. അസുറ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മറുഭാഗത്ത് പറഞ്ഞു, വല്ലാഹി, അല്ലാഹുവാണ് സത്യം, അവൻ പറയുന്നത് പച്ച കള്ളമാണ്. നാലു പേരോട് ചോദിച്ചു, നിങ്ങൾ എന്താ കണ്ടത്? നാലു പേരും സാക്ഷികൾ നിന്നു. ഞങ്ങൾ ശബ്ദം കേട്ടകത്തേക്ക് വരുമ്പോ ഇവനും അവളും അവിടെ കിടന്ന് വ്യഭിചരിക്കുന്നത് പച്ചയായി ഞങ്ങൾ കണ്ടുവെന്നു. നാല് സാക്ഷികൾ മതി ഇസ്ലാമിക നിയമപ്രകാരം വ്യഭിചാരത്തിന്. പിന്നെ ചെയ്തോ ചെയ്തു എന്ന് കൂടി പറഞ്ഞാലോ ഇസ്ലാമിക വിധി പ്രകാരം മരണശിക്ഷ ഉറപ്പാണ്. ഇവിടെയാണ് ആസുറ തോറ്റതും അബ്ദുറഹിമാൻ ജയിച്ചതും. പൊട്ടിക്കറിയുന്ന ബിബി ആസുറ ഒരു ഭാഗത്ത്, അബ്ദുറഹിമാൻ എഴുന്നേറ്റ് തന്നെ തന്നെ തുറച്ചു നോക്കുന്ന ജനങ്ങളോട് വിധി പറയാൻ പോവാണ്. അയാൾ പറഞ്ഞു, രണ്ട് വിധത്തിലാണ് വ്യഭിചാരത്തിന് ഇസ്ലാമിക മാനദണ്ഡം അനുസരിച്ച് ശിക്ഷ. രണ്ട് വിധത്തിൽ നടപ്പിൽ വരും. ഒന്ന്, കല്യാണം കഴിയാത്തവൻ എന്ന് നിർബന്ധത്തിൽ. കല്യാണം കഴിക്കാത്ത ഒരാൾ വ്യഭിചരിച്ചാൽ അത് ആണായാലും പെണ്ണായാലും 100 ഹെദ്ദടിയാണ്. മരിച്ചില്ലെങ്കിൽ നാട് കടത്തി കളിയാ. അങ്ങനെ ഒരു ഹെദ്ദടിയിൽ മരിക്കില്ല എന്നൊരു ഓഫർ ഉണ്ട് അവിടെ. ഉണ്ടെങ്കിൽ മരിച്ചിട്ടില്ലെങ്കിൽ നാട് കടത്തി കളിയാ. ഇങ്ങനെ കല്യാണം കഴിക്കാത്ത ഒരാൾക്ക് ഇതാണ് ശിക്ഷയെങ്കിൽ കല്യാണം കഴിച്ചാലാണെങ്കിലോ? ഒരാളുടെ കല്യാണം കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞാൽ വ്യഭിചരിച്ചാൽ അത് ആണായാലും തർക്കമില്ല, പെണ്ണായാലും തർക്കമില്ല. അവരെ അള്ളാഹുവിന്റെ മതം വെറുതെ വിടുന്നില്ല. ഹദ്ദ് കുഴിക്കകത്ത് ഇറക്കി നിർത്തിയിട്ട് തലക്ക് കല്ലെറിഞ്ഞു കൊല്ലുക. കൊല്ലൽ തന്നെയാ പണി. മരിക്കുന്നവരെ കല്ലെറിയ. എന്താ സംഭവം? കാരണം എന്താ? ഒരാണിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ എല്ലാ വികാര വിചാരങ്ങൾക്കും കൂടെ നിൽക്കാൻ അവളെ ഭാര്യയുണ്ട്, അവന്റെ ഭാര്യയുണ്ട്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഇംഗിതത്തിൽ വഴിപ്പെടാൻ അവളുടെ ഭർത്താവുണ്ട്. എന്നിട്ടും ഒരാൾ, ഒരു പെണ്ണ്, ഒരാണ് ഭർത്താവല്ലാതെ അല്ലെങ്കിൽ ഭാര്യയല്ലാതെ മറ്റൊരാളെ തേടിപ്പോയാൽ അത് ഇസ്ലാമിക നിയമപ്രകാരം കണ്ടുപിടിക്കപ്പെട്ടാൽ, തെളിവുകൾ സാക്ഷികൾ ഹാജരാക്കപ്പെട്ടാൽ അവളെ ഉറപ്പ്, അവനെ ഉറപ്പ്. കുഴിക്കകത്ത് ഇറക്കി നിർത്തിയിട്ട് കല്ലെറിഞ്ഞു കൊന്നു കളിക്കും. ഉറപ്പ്. ഈ ഒരു നിയമം നമ്മളെ നാട്ടിലല്ലോണ്ടെങ്കിൽ എത്രയോ മനുഷ്യന്മാർക്ക് തലണ്ടാവില്ല. അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. വ്യഭിചാരമെന്ന മഹാവിപത്ത് ഖിയാമത്തിന്റെ അടയാളമാണ് സാർവത്രികമാകുക എന്നത് ഇപ്പൊ സാർവത്രികമായി കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. എന്താ ആമീൻ പറയാത്ത? വ്യഭിചാരം അള്ളാഹു അലാക്കുന്ന നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഇത് നേരത്തെ അങ്ങനെ ഇരിക്കല്ലേ എന്താ ഈ സംഭവം തിരിയേച്ച്? അപ്പോ ഈ പെണ്ണിനും സയ്യിദിനും ശിക്ഷ പ്രഖ്യാപിക്കാൻ പോവാ. സയ്യിദ് കല്യാണം കഴിക്കാത്ത ആളാണ്. അതുകൊണ്ട് അവനെ 100 ഹെദ്ദടി, മരിച്ചില്ലെങ്കിൽ നാട് കടത്തും. വ്യഭിചരിക്കപ്പെട്ട പെണ്ണ് വിവാഹിതയാണ്, ഭർത്താവ് ഹജ്ജിന് പോയിട്ടുള്ളത്. രക്തബന്ധവും കുടുംബ ബന്ധവും ഇസ്ലാമിക മാനദണ്ഡമനുസരിച്ച് ശിക്ഷയിൽ ഇളവില്ല. അതുകൊണ്ട് തന്നെ വ്യഭിചരിക്കപ്പെട്ട പെണ്ണിന് ഹദ്ദ് കുഴിക്കകത്ത് കല്ലെറിഞ്ഞു കൊല്ലലാണ് വിധി എന്ന് അബ്ദുറഹിമാൻ പറഞ്ഞപ്പോ ഒരു നിരപരാധിയായ പാവം പെണ്ണ് ഹദ്ദ് പടച്ചോനെ വിളിച്ച്
അഹദ് അല്ലാ സമദ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കോടതി കൂട്ടിൽ വീണിട്ടപ്പോൾ അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവേ ഞാൻ തെറ്റുകാരിയല്ലെന്നറിയുന്ന ഏകശക്തി നീയാണ് പടച്ചോനെ, എന്നെ രക്ഷപ്പെടുത്താൻ നിനക്കേ കഴിയും അള്ളാഹുവേ. ആ പാവം പെണ്ണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് വിവരം പറഞ്ഞു. അവസാനം അവളെ കൊണ്ടുപോയി പ്രത്യേക മുറിയിൽ പറപ്പിച്ചു. മൂന്നാമത്തെ ദിവസം അവളെ വധശിച്ചൊക്കെ വിധിക്കപ്പെടുകയാണ്, അല്ലെ കല്ലെറിഞ്ഞു കൊല്ലാനുള്ള ഘട്ടത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. മുഴുവൻ പേരും മരുഭൂമിയിലാണ്. മരുഭൂമിയിലാണ് ഹദ്ദുകൊടി. ഹദ്ദുകൊടി രണ്ട് വിധത്തിൽ കുഴിക്കാറുണ്ട്. ഒന്ന്, ഇറക്കി നിർത്തിയിട്ട് തല മാത്രം പുറത്തേക്ക് വെച്ചിട്ട് മണ്ണിട്ട് മൂടുന്ന ഒരു കുഴിക്കാറുണ്ട്. അല്ലെങ്കിൽ ചെറിയ ഒരു കുഴി കുഴിച്ച് അതിൻ്റെ അകത്ത് ഇറക്കി നിർത്തിയിട്ട് എറിയാറുണ്ട്. ആസുറാക്ക് വിധിക്കപ്പെട്ടത് ചെറിയൊരു കുഴി കുഴിക്കാണ്. ചെറിയ കുഴി കുഴിച്ചിട്ട് ഒരു ഹദ്ദുകൊടി. ഞാൻ പണ്ട് ഉസ്താദ് വേറെന്നില്ലേ, മരിച്ച മയ്യത്തിനെ കവറടക്കിട്ട് അള്ളാഹുവേ മരിച്ച മയ്യത്തിന്റെ കവർ നീ വിശാലമാക്കി കൊടുക്കണേ അള്ളാഹ്. ഇപ്പൊ കുഴിച്ചാൾ അപ്പുറത്ത് എന്ന് പറഞ്ഞു എന്നെപ്പോ എന്നോട് പറഞ്ഞാ പോ ഉസ്താദ്, ഞാനത് കുയിക്കുമ്പോ തന്നെ വിശാലാക്കിയിട്ട് കുയിക്കൂലേ. അപ്പൊ ചെറിയൊരു ഹദ്ദുകൊടിയാണ്, ചെറിയൊരു ഹദ്ദ്. മൂപ്പര ഇറക്കം പോവാ. ആ പാപം പെണ്ണ് ഒരു നിസ്കാര കുപ്പായൊക്കെ ധരിച്ചിട്ട് മുഖമൊക്കെ മറച്ചിട്ട് വന്നിട്ട് ഹദ്ദുകൊടിന്റെ അടുത്ത് വന്നു. തന്നെ തന്നെ തുറച്ചു നോക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യന്മാർ അവരോട് ആ പെണ്ണ് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പറഞ്ഞു, വല്ലാഹി വല്ലാഹി ഞാൻ ചെയ്തിട്ടില്ല, അള്ളാഹുവാണ് സത്യം, ഞാനും തെറ്റും ചെയ്തിട്ടില്ല. എന്റെ ഭർത്താവ് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കാനോ സലാം പറഞ്ഞാൽ മടക്കാനോ ഞാൻ ഉണ്ടാവില്ല. ആ പാവം മനുഷ്യനറിയുന്ന ഒരു വാർത്തയുണ്ട്, ഞാൻ ഹജ്ജുകുടിയിൽ കൊല്ലപ്പെട്ടുവെന്ന്, ഞാൻ വ്യഭിചരിച്ചുവെന്ന്. പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങൾ സാക്ഷികളാണ്, നാളെ മഹ്ശറിൽ നിങ്ങൾ സാക്ഷികളാവണം. കാരണം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് ഞാൻ ഈ ഹജ്ജുകുടിക്കകത്ത് മരിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ ഭർത്താവ് വന്നാൽ നിങ്ങൾ അദ്ദേഹത്തോട് പറയണം, എന്റെ കൽബിന്റെ അകത്ത് ആ മനുഷ്യനെ കുറിച്ചുള്ള ചിന്തകളല്ലാതെ, എന്റെ ഭർത്താവിനെ കുറിച്ചുള്ള ഓർമ്മകളല്ലാതെ, വേറൊരു പരപുരുഷനെ കുറിച്ചുള്ള ഓർമ്മകളോ ചിന്തകളോ ഒന്നും എന്റെ കൽബിൽ തൊട്ടുതീണ്ടിയിട്ടുമില്ല. ഒന്നും ഉണ്ണിനബിയുടെ ഒരു വാക്കുണ്ട് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉത്തമരായ ഭാര്യാഭർത്താക്കന്മാരെ കൊണ്ട് സ്വർഗം നിറക്കും, ഉത്തമരായ ഭാര്യാഭർത്താക്കന്മാരെ കൊണ്ട് സ്വർഗം നിറക്കും. അപ്പൊ സഹാബത്ത് ചോദിച്ചു, ഈ ഉത്തമരായ ഭാര്യാഭർത്താക്കന്മാരുടെ ലക്ഷണം എന്താ റസൂലേ? സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൻ നബി പറഞ്ഞു, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉത്തമരായ ഭാര്യാഭർത്താക്കന്മാർ എന്ന് പറഞ്ഞാല് നിസ്കരിക്കുന്ന ഭർത്താവ് നോമ്പോക്കുന്ന ഭാര്യ എന്നല്ല. ഒരു വല്ലാത്ത മാനസികമായ മറുപടിയാ പുണ്യ നബി പറഞ്ഞു കൊടുത്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറഞ്ഞു കൊടുത്തേ? ഉത്തമരായ ഭാര്യാഭർത്താക്കന്മാർ എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ കൽബിന്റെ അകത്ത് ഭാര്യ മാത്രം ഉണ്ടാവണം, ഭാര്യയുടെ കൽബിന്റെ അകത്ത് ഭർത്താവ് മാത്രം ഉണ്ടാകണം. നിങ്ങൾ ചിന്തിക്ക്, ഒന്ന് ഇരുന്ന് ആലോചിക്ക്. ഭർത്താവിന്റെ കൽബിൽ ഭാര്യ ഉണ്ടാകാൻ പാടുള്ളൂ, ഭാര്യയുടെ കൽബിൽ ഭർത്താവേ ഉണ്ടാകാൻ പാടുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സുബൈറിന്റെയും ഇരിക്കുന്ന നിങ്ങളുടെ ഈ കൽബിന്റെ അകത്ത് അവനവന്റെ ഭാര്യയല്ലാത്ത വേറൊരു പെണ്ണ് കയറി വന്നിട്ടുണ്ടെങ്കിൽ ഉത്തമരായ ഭാര്യ ഭർത്താവ് എന്നതിന്റെ ആ വൃത്തത്തിൽ നിന്ന് നമ്മൾ ഔട്ടാണ്. മറിച്ച് അതുപോലെ പെണ്ണും എന്റെ വാക്കുകൾക്ക് നിന്റെ പെങ്ങന്മാരുടെ മനസ്സിന്റെ അകത്ത് നിങ്ങളുടെ ഭർത്താക്കന്മാരല്ലാത്ത വേറൊരു പുരുഷനെ കുറിച്ച് ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഉത്തമരായ ഭാര്യ എന്ന നിലയിൽ നിങ്ങളും ഔട്ടാകും. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. ആ അങ്ങനെ ഉണ്ടാകാൻ പാടുള്ളൂ. പക്ഷെ നമ്മളെ കുറിച്ച് ചെറിയ ആൾക്കാരുണ്ട് കേട്ടാ, ചില ആള് അവന്റെ കൽബിൽ ഓന്റെ ഭാര്യ മാത്രേ ഇല്ലാണ്ടുള്ളൂ. റോട്ടുമറ്റ പോന്നില്ല ഫുള്ളാ. അതെന്താ കാരണം അറിയോ? ഈ ഭർത്താക്കന്മാരുടെ മുന്നിൽ പെണ്ണ് നിൽക്കേണ്ടത് എങ്ങനെയാ പുണ്യനബി പഠിപ്പിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം? ഭർത്താവിന്റെ മുന്നിൽ ഒരു പെണ്ണ് നിൽക്കേണ്ടത് സർവ സൗന്ദര്യത്തോടെയാണ്. അവരുടെ എല്ലാ സ്റ്റൈലും ഭർത്താവിനെ കാട്ടി കൊടുക്കേണ്ടത്. നിങ്ങൾ ഭർത്താവിന്റെ മുന്നിൽ പാന്റ് ഇട്ടോ ലെഗിൻസ് ഇട്ടോ, ലെഗിൻസ് എന്ന സാധനം ഇല്ലേ പള്ളിക്ക് തൂണ് പെയിന്റടിച്ചോളത്തെ, അതിടാം. എവിടെ ഇടാം? ഭർത്താവിന്റെ മുന്നിൽ റോഡുമ്പോ മുമ്പല്ല, അവിടെ നിങ്ങൾ ഏത് കോലം കിട്ടാ ഭർത്താവിന്റെ മുന്നിൽ. ഭർത്താവ് അങ്ങനെ കയറി വരുമ്പോ നിങ്ങളങ്ങനെ കണ്ടാൽ ഓനങ്ങനെ നിക്കണം, യാ റഹ്മാനായ റബ്ബേ, ഒറ്റ നോട്ടാണ് പിന്നെ ഏടി കണ്ണു പോവാൻ പാടില്ല, പണിക്ക് വരെ പോവാണ്ട് നിന്നോണ്ട് അങ്ങനെ പിന്നെ ചോറുന്നല്ല അങ്ങനെ. ഇത് നമ്മളെ പെണ്ണുങ്ങളൊക്കെ അതെന്താ അറിയോ, നമ്മളങ്ങനെ കയറി വരുമ്പോ അടുക്കളയിൽ നിന്ന് കുക്കറും കരിയും പോരണ്ട മേക്സി ഇട്ടിട്ട് ഇവിടെ ഒരു വരവുണ്ട് പ്രേതം വരുമ്പോൾ. അപ്പോഴാ ചില മനുഷ്യന്മാരെ നോക്കിയിട്ട് പറഞ്ഞു, പിരാന്താപ്പ റോഡുമ്പോ പോക്കാല്ലോ. അങ്ങനെ ആകാൻ പാടില്ല. പെണ്ണുങ്ങൾ ആ രൂപത്തിൽ നിൽക്കണം ഭർത്താവിന്റെ മുന്നിൽ, അങ്ങനെ അങ്ങനെ നിൽക്കണം. ഭർത്താവ് ഭർത്താവായി പോന്നേരോ അങ്ങനെ തന്നെ നോക്കൂ, കണ്ണു പൂട്ടൂല.
ഭർത്താവല്ലേ, ഭാര്യമാരെ സ്നേഹം കിട്ടാൻ, ഭർത്താവിന് ഭാര്യന്റെ സ്നേഹം കിട്ടാൻ, ഭാര്യക്ക് ഭർത്താവിന്റെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ചെയ്തോ, നാളെ മുതൽ, ഇന്ന് രാത്രി മുതൽ തന്നെ. എന്താ വേണ്ടറിയോ, ഭാര്യമാരുടെ നെറ്റിത്തടത്തിൽ ഇന്ന അൻസലന സൂറത്തോതി ഊതി കൊടുക്കുക. അവനവന്റെ ഭാര്യ കേട്ടാ, ബസ് കയറി ജമാഅത്തെ ചോദ്യക്കരുത്, ഊതിക്കോ. എന്നാ ഇന്ന് നല്ല രസം ഉണ്ടാവും. ഇന്നിപ്പോ പരിപാടിയിലൊക്കെ കഴിഞ്ഞാൽ ഓരോ പുരക്ക് ഊത്തായിരിക്കും, ഫൂ ഫൂ ഫൂ, രാത്രി ഊത്തേ ഊത്തായിരിക്കും. ഊതിക്കോ, നേരം വെളുക്കുന്നവരെ ഊത്. ആ ആ കാസർഗോഡ് ഇത് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോ ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ച്, മാഷെ ഏത് സുഹൃത്താ ഓതണ്ടേ വെച്ച്. ഞാൻ പറഞ്ഞു, സംഭവം പോക്കാല്ലേ, വളരെ പോക്കാറ്. ഞാൻ പറഞ്ഞു, അവനൊരു സുഹൃത്താക്കണ്ട, രാത്രി ഇരുന്ന് കത്ത് ഓതിട്ട് ഊതിക്കോറുണ്ട്. സ്നേഹം മൊത്തം ഇങ്ങ് പറ്റും. ഭാര്യയും ഭർത്താവും നല്ല സ്നേഹിച്ച് ജീവിക്കണം. എന്ത് റാഹത്തായിരിക്കും കുടുംബത്തിൽ. ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യ, ഭാര്യ സ്നേഹിക്കുന്ന ഭർത്താവ്, അവരുടെ മധുരമായ വർത്താനങ്ങൾ കേട്ട് വളരുന്ന അവിടുത്തെ മക്കൾ, ഓ എന്റെ റബ്ബേ, ആ കുടുംബം നല്ല ഹൈറായിരിക്കും. എന്ത് രസമായിരിക്കും. ഊഫ്, അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. അമ്മമാരെ കുട്ടികളെ കരയിക്കല്ല, നോക്ക് കുട്ടികളെ ഇതെല്ലാം ഊരിക്കൊടുത്താൽ മതി. ചൂടുകൊണ്ട് കുട്ടികൾ കരയും. കാരണം പെണ്ണുങ്ങൾ കുട്ടികളൊക്കെ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ വല്ലാത്ത കൊണ്ടുവരത്ത കൊണ്ടുവരത്ത. സാധാരണ ഇവിടെ ഇവിടെ അല്ല കേട്ടോ, ഈ പറയുന്നത് ഇവിടെ അല്ലേ, കരഞ്ഞതുകൂടി അല്ല. ചില സ്വത്തൊക്കെ എന്താ കഥ എന്ന് പറഞ്ഞാൽ, ഈ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ ചെറിയ മക്കളൊക്കെ ഈ പെണ്ണുങ്ങൾ ചെയ്യുന്ന പണിയൊക്കെണുങ്ങൾ കൊണ്ടുപോയിട്ട് കുളിപ്പിച്ചിട്ട് അവിടെ കിടത്തും, ബെഡിന്റെ മേലെ കിടത്തും. എന്നിട്ട് ഇതിന്റെ അടിയിൽ ഒരു സാധനം വെക്കാനുണ്ട്. എല്ലാവരുടെ പേര് പോലെ നീ അല്ലെ പിന്നെ കെട്ടിയിട്ട് വന്ന്, അപ്പം പസന്റെ തന്നെ അങ്ങനെ കെട്ടിയിട്ട് അത് എല്ലാം മുറുക്കി ടൈറ്റാക്കി അതിൻ്റെ മേലെ ഒരു സഡ്ഡി ഇട്ട് കൊടുത്ത്, അതിൻ്റെ മേലെ ഒരു ജീൻസ് പാൻറ്റ് ഇട്ട് കൊടുത്ത്, എന്നിട്ട് കുഞ്ഞിനങ്ങനെ എടുത്താൽ മണ്ട അത്ര വണ്ണം, ചേന പൊരിച്ച പോലെ ഉണ്ടാവും, അത്ര വണ്ണം ഉണ്ടാവും. ചക്കൻ്റെ മണ്ട അൽഫ് പോലത്തെ സാധനമാണ് മണ്ട, അങ്ങനെ വണ്ണം ഉണ്ടാവും. ഇതെല്ലൊക്കെ എന്താവശ്യം, എന്ത് പിരാന്തിനത്, എന്താവശ്യത്തിനത്. ചൂട് ഓവറാവും, ഇതവിടെ തന്നെ വെച്ച് അവിടെ തന്നെ മൂത്രമൊഴിച്ച്, പിന്നെയും മൂത്രമൊഴിച്ച്, പിന്നെയും മൂത്രമൊഴിച്ച്, രാവിലെ കെട്ടിട്ട് വൈകുന്നേരം വയ്ക്കുന്നുണ്ട്, രാത്രി കിടക്കുമ്പോൾ കെട്ടി രാവിലെ ചേർക്കുന്നുണ്ട്. അവിടെ രോഗാണുക്കൾ വരും, കുട്ടികൾക്ക് ചൊറിച്ചൽ വരും, അവിടെ രോഗം വരും എന്നുള്ള ബോധം ഉമ്മമാർക്കുണ്ടാകണം. ഉപ്പമാർക്ക് വേണമില്ല, കാരണം ഉപ്പമാര് കെട്ടലുമില്ല. ഉപ്പമാറാ വഹിക്കേണ്ട പോക്കില്ല, മക്കളെ അവിടെ നോക്കുവോ, കണക്കായി പോയി. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാട്ടെ, മക്കളിൽ എത്ര മനുഷ്യന്മാരുണ്ട്, നിങ്ങളെ കയ്യിലുണ്ടാ സാധനം കംപ്ലീറ്റ് അപ്പറ ഏൽപ്പിച്ചിട്ട് ഇവിടെ ഇരിക്കുന്നിറങ്ങാണ്ട്. പെണ്ണുങ്ങൾക്കല്ല ഇതിൻ്റെ എല്ലാം എല്ലാം നിന്നെ നീ പിടിച്ചോ, നമ്മ ഫ്രീ, നമ്മ ഫുൾ ഫ്രീ ആയിപ്പോ, നമുക്ക് ഈ പരിപാടിയൊന്നുമില്ല. ചിലപ്പോ മദ്രസയിലോ സ്കൂളിലോ ഒരു പി ടി എ മീറ്റിംഗ് വെച്ചാലും പെണ്ണുങ്ങളെ അയക്കുക, ഭർത്താക്കന്മാർ ഈ വയ്ക്കോ ആയില്ല അറിയും. പെണ്ണുങ്ങൾ മാത്രമേ ഈ കുട്ടികളെ ഉത്തരവാദി, ആണുങ്ങൾക്ക് അമ്മക്ക് അങ്ങനെ വലിയ തിന്നാ, അങ്ങനെ അടുക്കടക്കോ കൊണ്ടുകൊടുക്കൂ, അത് തിന്നു നമ്മ അങ്ങനെ ഇരിക്കൂ. ആ ചിലപ്പോ സ്കൂളിലൊക്കെ ചില മനുഷ്യന്മാർ വരുത്തുണ്ട്, മാഷേ നമ്മളെ ചെക്കനെ ഒന്ന് കിട്ടണം, എന്നാ പേര്, പേര് സിറാജ്, എത്രാം ക്ലാസ്സിലാ, നമുക്കറിയില്ല. പിന്നെ എന്തിനാ ഇപ്പൊ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞേച്ചിന്, എത്രാം ക്ലാസ്സിലാന്ന് പറയില്ല. ഇടക്കിടക്ക് പോണോ സ്കൂള് മാസത്തിൽ, മദ്രസയിലൊക്കെ പോയിട്ട് ഉസ്താദിനോട് ചോദിക്കും, എന്തുണ്ട് നമ്മളെ ചെക്കൻ പഠിക്കുന്നില്ലേ, നമ്മളങ്ങ് പോയി ചോദിക്കുമ്പോ ചെക്കൻ ഇരുന്നിടത്ത് നോക്കൂ, എന്റെ റബ്ബേ വഹ നേടി എത്തിയ, യാതൊരു രക്ഷയില പഠിക്കണ. മക്കളെ അങ്ങനാന്നാവും, കൊറേ അങ്ങനാന്നാവും. ഇത് നമ്മൾ ശ്രദ്ധിക്കാൻ, ഉപ്പമാര് തീരെ ശ്രദ്ധിക്കലില്ല എന്ന് വളരെ പോക്കാത്, ഉപ്പമാര് മക്കളെ ശ്രദ്ധിക്കലെന്നില്ല വളരെ കുറവാ. എന്തോ ഒരു ഹാലിൽ അങ്ങനെ മക്കൾ പോകുന്ന, ഉമ്മമാരെ സംരക്ഷണില്ല. നമ്മൾ സംരക്ഷിക്കണം, അടുക്കണം, നമ്മൾ അടുക്കണം, കുട്ടികളുടെ കൂടെ കളിക്കണം. ഒരു അഞ്ചു മിനിറ്റ്, ഒരു അരമണിക്കൂറെങ്കിലും ഒരു ദിവസം നമ്മുടെ മക്കളുടെ കൂടെ ചെലവഴിക്കാൻ നമുക്ക് കഴിക്കണം. ഇനിയില്ല പിന്നെ നമ്മളത് ഉപ്പയാ, നമ്മൾ ഉപ്പയാ, ചില ഉപ്പാന്റെ കോലം തന്നെ അങ്ങനെയാണ്, വിളിക്കലെന്നെ ഇങ്ങനെയാണ്, എന്തോ ഉപ്പ പോടാ, ഇവനാണ് പേരിച്ചായി ഉപ്പ, ഇവന് ഉപ്പയാ, ഇവനാ ഉപ്പ. ഒരു മത്തിക്കച്ചവടക്കാരന്റെ മോനോട് ഉമ്മ പറഞ്ഞോലോ, ഇയാളെ കാണൂല, പുള്ളർ ഉറങ്ങിയിട്ടായി സാധനം വരിക, രാവിലെ സ്വമിക്കും പറഞ്ഞു പോവും ചെയ്യൂ പുള്ളർ എണീക്കുന്നതിന് മുമ്പ്. അപ്പൊ ഉമ്മ ഇങ്ങനെ പറഞ്ഞോടത്ത്, എനിക്കൊരു ഉപ്പുണ്ട് അപോക്കറുന്ന പേര്, ഒരു സർത്താലിന്റെ ഇയാൾക്ക് കച്ചവടം ഇല്ല, ഇയാളിങ്ങനെ പുറത്ത് കോലായി ചാരിയാസരി കുത്തിരിക്കും, ചക്കാൻ കണക്കത്തിൽ ഇങ്ങനെ നോക്കും, മുറ്റത്ത് സാധനം കണ്ടു ചൊറ്റോട്ടകത്തേക്ക് പോയിച്ച, ചുമ്മ നിങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മിസ്റ്റർ അബൂബക്കറാണ് ഇരിക്കുന്നത്, ഉപ്പയെന്നുള്ള ബന്ധം പോലും ചക്കനില്ല. ഒരു ഉപ്പയൊരിക്കൽ ഒരു വീട്ടിലേക്ക് കയറി വന്നു, മകൾ ബാപ്പയോട് പരാതി പറഞ്ഞു, എന്റെ കുട്ടികൾക്ക് ഒട്ടകപ്പുറത്ത് കയറണമെന്ന്. എന്താ പറഞ്ഞേ, ഒരു ബാപ്പ വീട്ടിലേക്ക് കയറി വന്നപ്പോ ആ ബാപ്പയുടെ മകള് പറഞ്ഞു, ബാപ്പാ എന്റെ മക്കൾക്ക് നിങ്ങളുടെ പേരക്കുട്ടികൾക്ക് ഒട്ടകപ്പുറത്ത് കയറണമെന്ന്. ഒട്ടകമില്ലാത്തൊരു കുടുംബായിരുന്നു അത്,
തീർത്തും ദരിദ്ര കുടുംബം. ഔപ്പാപ്പ നിലത്തങ്ങട്ട് കുത്തിയിരുന്നു, രണ്ട് കൈന്റെ മുട്ടും കാലിന്റെ മുട്ടും കൈയും കാലും ആയിട്ട് കുത്തി. എന്നിട്ട് മക്കളോട് പറഞ്ഞു, നിങ്ങൾ ഒട്ടകം ഞാനാ, മക്കളെ നിങ്ങൾ ഒട്ടകം ഞാനാ, എന്റെ മുതുകിലേക്ക് കയറിക്കോളൂ. യഥാർത്ഥ ഒട്ടകപ്പുറത്ത് കയറിയിട്ട് കളിക്കുന്നതിനേക്കാൾ സന്തോഷകരമായി ആ രണ്ട് മക്കൾക്ക് ഉപ്പാപ്പാന്റെ മുതുകത്ത് കയറിയിട്ട് കളിച്ചു. ഉപ്പാപ്പ മക്കളുടെ കൂടെ കളിച്ചു. ആ ഉപ്പാപ്പ ആരാന്ന് അറിയണം നിങ്ങൾക്ക്? ആ ഉപ്പാപ്പാന്റെ പേരാ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മക്കളുടെ പേരാണ് ഹസൻ ഹുസൈൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഫാത്തിമാവി ആദ്യം പറഞ്ഞു, എന്ത് രസമുള്ള കുടുംബം, അങ്ങനെ ഒരു കുടുംബം ആണ്ടേ, മക്കളുടെ കൂടെ കളിക്കണ്ടേ. സ്കൂളിലേക്ക് ഇറങ്ങിയിട്ട് പോകുന്ന പത്താം ക്ലാസ് പഠിക്കുന്ന പെണ്ണായാലും തിരക്കേടില്ല, രണ്ടാം ക്ലാസ് പഠിക്കുന്ന പെണ്ണായാലും തിരക്കേടില്ല, പ്ലസ് ടുവിന് പഠിക്കുന്ന പെണ്ണായാലും തിരക്കേടില്ല. ഉപ്പ രാവിലെ പോണ പെണ്ണിനോട് സലാം പറഞ്ഞിട്ട് പോകുമ്പോ ഒരു മിനിറ്റ് ഇക്കോളെ മോളെ ഇങ്ങനെ നോക്കുക, എന്റെ മോളെ എന്തൊരു മൊഞ്ചുണ്ട് കാണാൻ. എന്നിട്ടാ ആ മകളുടെ നെറ്റിയിൽ ഒരു ചുംബനം കൊടുക്ക, നാണക്കടന്നാണ്ട ഉപ്പയാ, എന്നിട്ട് പറഞ്ഞു വിടുക ഒരു സ്നേഹ ചുംബനം കൊടുക്ക മക്കളുടെ നെറ്റിയിൽ. ഫാത്തിമ ബീവി ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് കയറി വരുമ്പോ മുറ്റത്തെ ഇറങ്ങി ഓടും കുഞ്ഞനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ ബീവിയുടെ നെറ്റിയിൽ മുത്തം കൊടുത്തിട്ട് കൈ പിടിച്ചിട്ട് കൊണ്ടുവരിക, എത്ര സ്നേഹ. അങ്ങനെ ഒരു ഉപ്പാനി പോളി ചരിത്രത്തിൽ പകരം വെക്കാൻ പറ്റുമോ? ആ ബാപ്പ പഠിപ്പിച്ചു കൊടുത്തത് ഇങ്ങനെയാ മക്കളെ സ്നേഹിക്കേണ്ടത്, ഇങ്ങനെയാണ് മക്കളെ സ്നേഹിക്കേണ്ടത്. നെറ്റിയിൽ ഒരു ചുത്തം കൊടുത്താൽ മനുഷ്യന്റെ ശരീരത്തിൽ ഒരു സ്നേഹത്തിന്റെ ഹോർമോൺ സൃഷ്ടിക്കപ്പെടും. ശാസ്ത്രം പറയുന്നു നെറ്റിയിൽ മുത്തം കൊടുത്താൽ സ്നേഹത്തിന്റെ ഹോർമോൺ. അത് ഭർത്താവിന് ഭാര്യയുടെ നെറ്റി കൊടുക്ക, ഭാര്യക്ക് ഭർത്താവിന്റെ നെറ്റി കൊടുക്ക, ഉപ്പാക്ക മകന്റെ നെറ്റി കൊടുക്ക, ഉപ്പാക്ക മകളുടെ നെറ്റിയിൽ കൊടുക്ക, മകൾക്ക് ഉപ്പാന്റെ നെറ്റി കൊടുക്ക, ഉമ്മാക്ക് തിരിച്ചും കൊടുക്ക, സ്നേഹം വരട്ടെ. നെറ്റിയിൽ മുത്തം കൊടുത്താൽ സ്നേഹം വരും. എന്താ കൊടുത്താലേ, എവിടെ നമ്മൾ കൊടുക്കൂല, നമ്മളിത് ആർക്കും കൊടുക്കൂല, ഇതിരിക്കാനില്ലല്ലോ, കൊടുക്കാനില്ല. ആ എറണാകുളത്തും കോഴിക്കോടും പിന്നെ നടുറോട്ടും വന്ന് കുറെ ചുംബിച്ച് കളിച്ചിട്ട് അതല്ല, അതല്ല, അത് കണ്ണൂര് നടത്താൻ നോക്കിട്ട് അടിച്ചു പോലീസ് ഓടിച്ച് കാണാൻ പോയി ആക്കും കിട്ടിയില്ല ഓവലി. എന്റെ അഭിപ്രായത്തിൽ കാണാൻ പോയി ഓടിക്കൊന്നും കാലിന്റെ മുട്ടിലല്ല കൊടുക്കണ്ട, ഇവിടെ കൊടുക്കണം. ഞാൻ ഇപ്പോൾ ഒറിജിനൽ നടത്തണം. പണ്ടൊരു ഫാദർ പ്രസംഗിച്ചു, ഒരു അച്ഛ പള്ളിയിലെ അച്ഛനില്ലേ, അതിനിവിടെ എന്താ പറയാ, അങ്ങനത്തെ സാധനം ഇല്ലേ, ഉണ്ട് ഫാദർ. ഫാദർ അങ്ങനെ പ്രസംഗിക്കുമ്പോ പറഞ്ഞു, ജനങ്ങളെ ഞാൻ നിങ്ങൾക്ക് ഒരു സ്വകാര്യം പറഞ്ഞു തരാറുണ്ട്. എന്താന്ന് വെച്ചാ പറഞ്ഞു, ഞാൻ ഇടക്കിടെ ഒരു സ്ത്രീയെ ചുംബിക്കാറുണ്ട്, ഇടക്കിടെ ഒരു സ്ത്രീയെ ചുംബിക്കാറുണ്ട്, മുത്തം കൊടുക്കാറുണ്ട്. ജനങ്ങളിങ്ങനെ നോക്കുമ്പോ പറഞ്ഞു, അതെന്റെ ഭാര്യയല്ല. അപ്പൊ ജനങ്ങൾ ഇങ്ങനെ അച്ഛൻ നോക്കിട്ട് പറഞ്ഞു, എന്തച്ഛൻ, വൃത്തിയട്ടച്ഛൻ, പുളിച്ചച്ഛൻ, തോന്നിയാസം പുളിച്ചു പറഞ്ഞു. അപ്പൊ നല്ല രസികനായ അച്ഛനാ അച്ഛൻ പ്രസംഗിച്ചിട്ട് അവസാനം ചിരിച്ചോട്ട് പറഞ്ഞു, ഇങ്ങനെ സംശയിക്കണ്ടോ, അതെന്റെ പ്രായമായ അമ്മയാണ്, പ്രായമായ അമ്മക്ക് മുത്തം കൊടുക്കാണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാറില്ല. ആ അപ്പൊ ജനങ്ങൾ പറഞ്ഞു, അച്ഛനാണ് പൊന്നച്ഛൻ ബൗത്തച്ഛൻ. ഈ പ്രസംഗം ആര് കേട്ടറിയോ, നമ്മളെ കോമപ്പെട്ട സുലൈമാൻ കേട്ടു. ഇപ്പൊ അങ്ങനെ ചിന്തിച്ച് നല്ല രസമില്ല, അത് ഓളോട് പോയി പറഞ്ഞു നോക്കാ, ഇപ്പൊ പൊരയി പോയി. ഇവളിങ്ങനെ ഉച്ചക്ക് കുക്കറിൽ ചിക്കൻ കറി വെക്കുന്ന സമയത്ത് അടുത്ത് പോയിട്ട് പറഞ്ഞു, പാത്തോ ഇന്നോടൊരു സ്വകാര്യം പറയട്ടെ, എന്ത്, ഞാൻ ഇടക്കിടെ ഒരു സ്ത്രീയെ ചുംബിക്കാറുണ്ട്. പാത്തങ്ങ ചിരിച്ചോട്ട് നോക്കി, അതെന്റെ ഭാര്യയല്ല, പിന്നെ സുലൈമാന് ബോധമില്ല. ഡോക്ടർ ആശുപത്രി ആക്ച്വലി ഈ സുലൈമാൻ എന്ത് പറ്റി, സുലൈമാൻ പറഞ്ഞു പെണ്ണേട്ടാ അച്ഛൻ എന്തും പറയാ, നമ്മൾ പറഞ്ഞു നോക്കുമ്പോ കിട്ടിയെന്ന്. മുത്തം കൊടുക്ക കുട്ടികൾക്ക്, മക്കൾക്ക്. ആ കുട്ടികൾ ഒരിക്കൽ നമ്മൾ കൈവിട്ട് പോകൂല, ആ മക്കൾ ഒരിക്കലും നമ്മളെ കൈവിട്ട് പോകൂല, ഉറപ്പ്. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹായ മക്കളാക്കി തരട്ടെ. ഈ പെണ്ണ് ഹദ്ദ് കുഴിയിലേക്ക് ഇറങ്ങി നിന്നു, അരഭാഗത്തൊരു കയറിട്ട് കുടുക്കി, രണ്ടു ഭാഗത്തേക്കും വലിച്ചു. അബ്ദുറഹ്മാൻ രാജാവിന്റെ മനസ്സ് വല്ലാത്ത സന്തോഷമുണ്ട്, പക്ഷെ മുഖം ഭയങ്കര ടെൻഷനിലുള്ള മൂപ്പരും മേലോട്ട് നോക്കുന്നില്ല, താഴോട്ട് ഇങ്ങനെ നോക്കിട്ട് പറഞ്ഞു, ഹദ്ദ് കുഴിക്കകത്ത് ഇറക്കി നിർത്തിയിരിക്കുന്ന സഹോദര ഭാര്യ, വ്യഭിചാരം സംശയാതീതമായി തെളിയിക്കപ്പെട്ടതുകൊണ്ട് മാരകമായ ശിക്ഷ അവൾക്ക് പ്രഖ്യാപിക്കുന്നു. ആരവിടെ ആസുറാനെ കല്ലെറിഞ്ഞു കൊല്ലെന്ന് പറഞ്ഞപ്പോ ഒരു പട്ടാളക്കാരന്റെ കയ്യിൽ അവൻ പിടിച്ച കറുത്ത കരിങ്കൽ ചെളു അവൻ ബിസ്മി കൂട്ടി വലിച്ചെറിഞ്ഞപ്പോ ആസുറയുടെ തലയോട്ടിയിൽ ആദ്യം വന്ന് പതിച്ചപ്പോ അവൾ അള്ളാഹുവിനെ വിളിച്ചു കരഞ്ഞു പോയി, എന്റെ റബ്ബേ അഭയമേകും അടിമപ്പറയുന്നു വേദന മറന്നു അർശിനുടയോനെ നിന്നിലേക്ക് ഇരന്നു എന്റെ അകമറിഞ്ഞിടുന്ന കോനെ നിന്നെ ഭയന്നു അഭയമേകുന്നാഥ അടിമ പറയുന്നു
മറന്നോ അതികഠിനമിന്നി വേദന മറന്നു അർശനുടയോനെ നിന്നിലേക്ക് ഇരന്നു എന്റെ അകമറിഞ്ഞിടുന്ന കോനെ നിന്നെ ഭയന്നു നീല നീല വാനമതാണ് എന്റെ മുന്നില് നിന്റെ സ്വർഗമാണ് തമ്പുരാന് എന്റെ കണ്ണില് നീല നീല വാനമത എന്റെ മുന്നില് നിന്റെ സ്വർഗമാണ് തമ്പുരാന് എന്റെ കണ്ണില് ദ്രോഹമാണ് എന്റെ ദേഹത്തിന്ന് പാലില് ദ്രോഹമാണ് എന്റെ ദേഹത്തിന്ന് പാലില് സർവയാതന മറന്നിടുന്ന് ഞാനീ ഹാലില് അഭയമേകുന്നാഥ അടിമ പറയുന്നു അതികഠിനമിന്നി വേദന മറന്നു അർശനുടയോനെ നിന്നിലേക്ക് ഇരന്നു എന്റെ അകമറിഞ്ഞിടുന്ന കോനെ നിന്നെ ഭയന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ സുറ കല്ലേറിയേറ്റ് വാങ്ങി നാല് ഭാഗത്ത് തുരുതുരായി ഏറ് വന്ന് വന്ന് തലയോട്ടി പൊട്ടി അവസാനം ആ ഹദ് കുഴിയിലേക്ക് മറിഞ്ഞു വീണു അവൾ അന്തർമാനേന്ദ്രനോട് പറഞ്ഞു മതി 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 നിർത്തിക്കോളൂ നിർത്തിക്കോളൂ കൊണ്ടേറിന് കണക്കായിട്ട് മരിച്ചോളൂ എല്ലാവരും തിരിച്ചുപോ മയ്യത്ത് ഇന്ന് ഇവിടെ മുഴുവൻ കിടക്കും നാളെ രാവിലെ ഇവിടെ മയ്യത്ത് എടുക്കും മാത്രമല്ല മയ്യത്ത് കാണാൻ ആഗ്രഹമുള്ള പെണ്ണുങ്ങൾക്ക് കൊട്ടാരത്തിലേക്ക് വന്നാൽ മതി മയ്യത്ത് അവിടെ ഉണ്ടാവും എല്ലാവരും പോ എല്ലാവരും പിരിഞ്ഞു പോയി രണ്ട് പട്ടാളക്കാരെ വിളിച്ചിട്ട് അന്തർമാൻ പറഞ്ഞു നിങ്ങൾ ഈ മയ്യത്തിന് ഇവിടെ കാവൽ നിൽക്കണം നാളെ രാവിലെ വരെ ആ രാത്രി ഉറങ്ങാനൊന്നും പാടില്ല ഒരുത്തം പറഞ്ഞു ഉറക്ക് വന്നാലോ അന്തർമാൻ പറഞ്ഞു ഉറക്ക് വന്നാൽ ഉറക്കോട് പറയാനോ അഡ്മിഷൻ വിത്തൗട്ട് പെർമിഷൻ എന്നിട്ട് നിന്നോളാർ ആയിക്കോട്ടെ ഇവര് കാവലൊന്ന് ബാക്കിയൊക്കെ പിരിഞ്ഞും പോയി രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് രണ്ടാൾ അപ്പുറത്തിപ്പുറത്ത് ഇരുന്നു കുഴിന്റെ അപ്പുറത്തിപ്പുറത്ത് ഓരോരുത്തരുന്നു ഒരു പന്തം കത്തിച്ച മണ്ണിൽ അങ്ങോട്ട് കുത്തി എന്നിട്ട് രണ്ടാൾ ഇങ്ങനെ ഇരിക്കാണ് വെറുതെ ഒരു വർത്താനം വരെയാണ്ട് ഒരുത്തൻ ഉറക്കം വന്നു ഉറക്കം വന്നപ്പോ ഒരുത്തങ്ങനെ അങ്ങനെ എന്തൊക്കെ ഉറക്ക് വന്ന എന്തോ ഒരു കളിയുണ്ട് നമുക്ക് ഒരു വല്ലാത്ത കളിയായിരിക്കും അന്നും പറയേണ്ടി വരില്ല വായെല്ലാം പുളർന്നിട്ട് മറ്റോനെ തിന്നാൻ പോകുമ്പോലും പോകും ആ മറ്റോനെ ബോധം കൊണ്ട് പോകും ചെയ്യും വേറെ കാര്യം അപ്പൊ ഇങ്ങനെ ഇവനെ ഉറക്കം വന്ന് അലാക്കളിച്ച ഇവൻ ചോദിച്ച് എടാ എനിക്ക് ഉറക്കം വരുന്ന ആ എന്നാ നീ ഉറങ്ങിക്കോ ഏ രാജാവല്ലേ ഉറങ്ങാൻ പാടില്ലാറേ ഞാൻ രാജാവ് ഉറങ്ങാൻ പാടില്ലാണ്ട് ആ ചങ്ങായി പോയിട്ട് ഉറങ്ങില്ലേന്ന് ഇപ്പൊ നട്ടപ്പാരൊക്കെ നമ്മൾ ഉറങ്ങുന്നുണ്ടോ നോക്കാൻ വരുന്നുണ്ടാവും അനങ്ങാട് കട നീ പോയി കിടന്നുറങ്ങടാ ഞാൻ പൈ എടുക്കാം എനിക്ക് ഉറക്കം വരുമ്പോൾ ഞാൻ ഇന്നെ വിളിക്കാം അപ്പൊ നീ നിൽക്കാം ഞാൻ ഉറങ്ങാം അങ്ങനെ രണ്ടാളും ഒന്നിച്ച് ഉറക്കണമെന്ന് ഒരു കിതാബിലും പറ്റില്ല കടന്നു പറഞ്ഞു ഇപ്പം പോയിട്ട് ഉറങ്ങി ഇവന്റെ ആ ഉറക്കാണ്ട് ഇവർക്ക് ഉറക്കുമോ രണ്ടാമത്തെ ഒരിക്കലും ചില ആൾ ഉറക്കാണ്ട് ഉറക്കം വരുമെന്ന് എന്ത് ജാതി ഉറക്കായിരിക്കില്ല ആ സൊബീന്റെ സമയത്തല്ലേ എന്റെ റബ്ബ രണ്ട് കൈ ഇങ്ങനെ തറവാട്ട് കയറ്റി വെച്ചിട്ട് സൈക്കിള് പൂട്ടിയ പോലെ പൂട്ടിയിട്ട് പള്ളിയിൽ ഉസ്താദ് വിളിച്ചു പറയുന്നുണ്ടോ വസലാത്ത ഹൈറമ്മിനോ നമ്മൾ പറയാം അതിനേക്കാൾ സുഖം ഇനുണ്ട് ഉസ്താദേ എന്ത് ജാതി കടത്തായിരിക്കും നല്ല സുഖമല്ലേ പുതപ്പ് ഇതുവരെ പുതുക്കാത്ത അന്നേരം പുതുക്കുക ആ ഭയങ്കര റാഹത്താ സൊബീക്ക് പള്ളിയിലെ ജമാഅത്ത് അടക്കായിട്ട് ഒരുക്ക പള്ളിയിൽ ഉസ്താദ് കുടുങ്ങിപ്പോയി ആരുമില്ല വേറെ മനുഷ്യന്മാരുമില്ല ആരുമില്ല ഉസ്താദായിരുന്നു അവസാനം കുടുങ്ങിയിട്ട് ഉസ്താദിന്റെയൊക്കെ ഒരു മനുഷ്യൻ നിസ്കരിക്കാൻ വരുന്നില്ല ജമാഅത്ത് നടത്തിയില്ല മൊത്തം കുറ്റക്കാർ പോലെ മെല്ലെ ആ പള്ളിന്റെ പുറത്ത് രാജിക്കാന്റെ പോലെ ഉണ്ട് അവിടെ പോയിട്ട് തട്ടി ആചാറ് ഒക്കം ചട്ടി വന്ന് എന്താ ഉസ്താദ വെച്ച് അല്ല ആചാറെ നമ്മൾ പള്ളിയിൽ നിസ്കാരം നടക്കണം സ്വയേ ജമാഅത്ത് നടത്തിയില്ല മൊത്തം കുറ്റക്കാരായി പോകാറ് ആചാറ് ഇങ്ങനെ പറഞ്ഞ് നാട്ടുകാരെ മൊത്തം കുറ്റപ്പോ ഞാനാ തീർക്കണ്ട് പള്ളിന്റെ അടുത്തൊന്നും പൊരയെടുക്കാൻ പാടില്ലപ്പാ വലിയ ഇടങ്ങാറാ ഉസ്താദിനോട് എന്തോ പറയാൻ പറ്റും മെല്ലെ പള്ളിയിൽ പോയി പള്ളിയിൽ പോയപ്പോ നല്ല തണുപ്പുണ്ട് കൊതുക്കാൻ തോന്നില്ല ഇങ്ങനെ അപ്പൊ ഉണ്ട് ഏതോ ഒരുത്ത വണ്ടി നിർത്തിയിട്ട് പള്ളിയിലേക്ക് പോയി നിസ്കരിക്കാം ആചാറ് പോയി ചോദിച്ച് നീ സുബിസ്കരിക്കാൻ പറ്റി ആ ജമാഅത്ത് ആ രക്ഷപ്പെട്ടു ഉസ്താദേ ആള് വന്ന് മൊത്തം കുറ്റം പോയി ഞാൻ പിന്നെ അസ്സലാമു അലൈക്കും പോയി എന്ത് ജാതി മനുഷ്യന്മാര് രണ്ടോ ഒരു ചെറിയ ജുമാക്ക് പാഞ്ഞു കയറിയ പള്ളിയിൽ ഓടിപ്പോയി ജുമാഅത്ത് തീരാനായിട്ടുണ്ട് ഒരുത്തർക്ക് കിട്ടിയില്ല മറ്റൊരിക്ക് ജുമാഅത്തി ഇറങ്ങിട്ട് വെച്ചാണ് എനിക്കും വേട്ടി ആ ഞാൻ ഒതുർക്കാൻ തന്നെ കിട്ടൂലേനു ഒതുർക്കാണ്ട് പോയിരുന്നോട് കിട്ടിയാറ് ഇതല്ല മനുഷ്യന്മാരുണ്ട് എന്നാ പറഞ്ഞു ഇങ്ങനത്തെ ചിന്തിച്ച തക്കബീറത്തിൽ ഏറാമല്ലേ കൈ ഇങ്ങനെ കിട്ടുന്നില്ല ഇങ്ങനെ അല്ലാഹു അക്ബർ ഇതിന്റെ പിന്നിലൊരു വലിയ ലക്ഷ്യമുണ്ട് നമ്മൾ മറന്നുപോയതാ ഓർമ്മയില്ല ഓർക്കാൻ ആഗ്രഹമില്ല അല്ലാഹു അക്ബർ കൈ ഇങ്ങനെ കൊണ്ടുവരുമ്പോ ദുനിയാവിന്റെ സകല മാന കെട്ടുപാടുകളെ പിന്നോട്ട് തള്ളുകയാ ബാക്കോട്ട് കൊണ്ടുപോവാ ദുനിയാവിന്റെ എല്ലാ ചിന്തകളെയും അല്ലാഹു അക്ബർ എല്ലാം ബാക്കോട്ട് തള്ളി അല്ലാഹുവിനെ മാത്രം മുന്നിൽ വെച്ചു പടച്ചറബിനെ മാത്രം മുന്നിൽ വെച്ചു
അല്ലാഹു അക്ബർ എന്ന് പറയലോട് എന്തുണ്ടായി? അല്ലാഹു എന്ന മഹാനായ ആ റബ്ബുൽ ഇസ്സത്ത് മുന്നിൽ. ബാക്കിയൊക്കെ ബാക്കോട്ട് പോയി, പിന്നൊന്നും ദുനിയാവിൽ കൽബിലില്ല. അങ്ങനെ കെട്ടി, എപ്പോ നമ്മൾ കെട്ടിയിട്ടുണ്ട, നമ്മളായിട്ട് ഇങ്ങനെയല്ലേ. ഞങ്ങൾ ചേരാ അല്ലാഹു അക്ബർ, ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? എല്ലാം വരട്ട്, എവിടെയാ കോമി നമ്മൾ നന്നാകുക, നമ്മൾ നന്നാവില്ല ഉറപ്പ്. കാരണം തന്നെ അവരില്ല, നമ്മൾ നന്നാകുക പറഞ്ഞാൽ തീരുമില്ല, സമയമില്ല. അപ്പോ അപ്പോ ഇവർ രണ്ട് അപ്പുറം ഇപ്പുറം ഇരുന്ന് ഒരുത്തനുറങ്ങിയല്ലോ, ഇവന്റെ ഉറക്കണ്ട് മറ്റൊനിക്ക് ഉറക്കം വന്നു. ഇവരെന്ത് ചെയ്ത്? ഇവർ ഇവിടെ ഇങ്ങോട്ട് ഉറങ്ങി, രണ്ടാള് സുഖമായിട്ട് ഉറങ്ങി. ആസുരാങ്കിലോ മരിച്ചിട്ടുമില്ല, ആസുര മരിച്ചിട്ടുമില്ല, ഏറുകൊണ്ട് ബോധമില്ലാണ്ട് കിടക്കുന്ന ആസുരയ്ക്ക് ബോധം മെല്ലെ മെല്ലെ തെളിഞ്ഞു. അല്ലാ രക്ഷപ്പെടുത്തോ, ബോധം തെളിഞ്ഞു, കരയാൻ തുടങ്ങി. ആസുരങ്ങ കരയാണ് ആ ഹദ്ദ് കുഴിയിൽ നിന്ന്. ഇവരെ നല്ല ഉറക്കിലോ. അപ്പോഴാണ് ഒരു മരുഭൂമി, ആ മരുഭൂമിയിലൂടെ ആ നാടിനപ്പുറത്തുള്ള വേറെ പ്രദേശത്തുള്ള ഒരു കച്ചവടക്കാരനായ പ്രഭു, കച്ചവടവും കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് പോവാണ്, വീട്ടിലേക്ക് പോവാണ്. മരുഭൂമി എന്നൊരു ചെറിയ കരച്ചൽ കേട്ടപ്പോ ഇയാള് കുതിരയെ പിടിച്ചിട്ട് നിർത്തി നാല് ഭാഗം നോക്കി. ദൂരെ ഒരു പന്തം കത്തിച്ചു വെച്ചത് ഇയാൾ കണ്ടു. അയാൾ കണ്ടപ്പോ നെല്ല അയാൾ അങ്ങോട്ട് പോയി. അങ്ങോട്ട് പോകുമ്പോ അയാൾ കാണുന്ന കാഴ്ച എന്തറിയോ? ഒരുത്തനും ദൂരെ ഉറങ്ങണ്, വേറൊരുത്തന് ഇപ്പുറത്ത് ഉറങ്ങുന്നു. അവർക്ക് മധ്യത്തിലൊരു കുഴി, ആ കുഴിക്കകത്തൊരു പെണ്ണ്. അത്ഭുത താലയായാ അതാ നോക്കുന്നേ കുഴി തന്നിൽ അജപാലേ ഒരു പെണ്ണ് അത്ഭുത താലയായാ അതാ നോക്കുന്നേ. പട്ടാളക്കാർ നല്ലുറക്കാണ്, ഒന്നും കേൾക്കുള്ളവർ എന്നുറപ്പാണ്. മുന്തിയ കൈങ്കിളി പെണ്ണാണ്, എന്നാൽ ചെയ്തതു നോബുകൾ എന്താണ്? പട്ടാളക്കാർ നല്ലുറക്കാണ്, ഒന്നും കേൾക്കുള്ളവർ എന്നുറപ്പാണ്. മുന്തിയ കൈങ്കിളി പെണ്ണാണ്, എന്നാൽ ചെയ്തതു നോബുകൾ എന്താണ്? അറിയണം ആദിനായി അവളെയുമേടുക്കേണം. ആഗതൻ കുഴിയിലെ കിറങ്ങിയിടുന്നേ ഹദ്ദിൻ്റെ കുഴി തന്നിൽ അജബാലെ ഒരു പിന്ന് അത്ഭുത താലിയായാൽ അതാ നോക്കുന്നേ. അയാള് മെല്ലെ വന്ന് കുഴിയിലേക്ക് നോക്കുമ്പോ കുഴിയിലെ പെണ്ണാ കരയണത്. മൂപ്പരൊക്കെ ബോധ്യായി, ഹദ്ദ് കുഴിയാണ്, മരിച്ചിട്ടില്ല. ഇയാള് മെല്ലെ കുഴിയിലിറങ്ങി, ഇവളെടുത്ത് പൊക്കി മേലെ വെച്ചു, എടുത്ത് കുതിരപ്പുറത്ത് വെച്ചു. രണ്ടിനെ ഒരു നോട്ടം നോക്കി, ഉറങ്ങ മക്കളെ ഞാൻ വരുന്ന മൂപ്പര സ്ഥലം വിട്ടു. പാതിരായ അവൽ അയാളുടെ വീട്ടിൽ വന്നു. ആ പ്രദേശത്തിനപ്പുറത്തെ നാട്ടിലെ ഗ്രാമപ്രദേശത്ത് അയാളുടെ നാട്ടിലെത്തി. അയാളുടെ നാട്ടപ്പാതിരൊക്കെ പോയി ഡോറിന് തട്ടി. ഭാര്യ വാതിൽ തുറന്നു നോക്കുമ്പോ ഭർത്താവ് ഒരു പെണ്ണിനെടുത്ത് ഇങ്ങനെ വരുന്നു. ഭാവിച്ചു എന്താ ഇത്? ഹദ്ദ് കുഴിന്ന് കൊണ്ടുവരാൻ കുറച്ച് വെള്ളം എടുക്കുന്നു, അവിടെ കൊണ്ടുപോയി കിടത്തി. രണ്ടുപേരും വെള്ളം ഒഴിച്ച് ശുശ്രൂഷിച്ച് വെള്ളം കുടിക്കാൻ. നിങ്ങൾ ചിന്തിക്കുന്നു, ഭർത്താവ് ഒരു ഭാര്യനെ എടുത്തിട്ട് വന്നപ്പോ, അല്ല ഒരു പെണ്ണിനെ എടുത്തിട്ട് വന്നപ്പോ ഭാര്യ കൂടെ കൂടെ ശുശ്രൂഷിക്കാൻ വേണ്ടിട്ട്. നമ്മളാ ഇപ്പഴ അങ്ങനെ ഒരു പെണ്ണിനെ എടുത്ത് പോരെ പോയി നോക്കിയാട്ടെ. രാവിലെ മയ്യത്തെടുത്ത് നാട്ടുകാർക്ക് ഇങ്ങനെ പോന്നാണ് നമ്മളെ മയ്യത്തെടുത്തിട്ട്. അവിടെ കൊണ്ടേ കിടത്തി, വെള്ളമൊക്കെ വെച്ച് കഴുകി വൃത്തിയാക്കി റാഹത്താക്കി, എന്നിട്ട് മരുന്നൊക്കെ വെച്ച് കെട്ടി അകത്തോണ്ടേ കിടത്തി. ഭാര്യയോട് പറഞ്ഞ, ഹദ്ദ് കുഴിന്ന് കൊണ്ടുവരാട്ടോ, നിന്റെ അലാക്കിന്റെ ചോദ്യം ചോദിക്കണ്ടാർ, ഇവളിവിടെ സുഖം പ്രാപിക്കുക, അല്ല രക്ഷപ്പെടുത്തുക. മറുപാത്ത എന്താ കഥ അറിയോ? രാവിലെ ഈ ആദ്യം ഉറങ്ങിയവൻ ആദ്യം എന്നിട്ട് അപ്പൊ കുറച്ച് ദൂരെ കിടക്കല്ലേ, അവനെ എന്തെങ്കിലും ഇങ്ങനെ നോക്കി. ഇപ്പൊ മാറ്റവൻ അപ്പുറത്ത് കിടന്നുറങ്ങുന്നു കുയിന്റെ അടുത്ത്. ഇപ്പൊ അങ്ങനെ ചിന്തിച്ച് ഈ പഹയനല്ലേ എന്നെ വിളിക്കുന്നു പറഞ്ഞേ, എന്നിട്ട് ഇപ്പം കിടന്നുറങ്ങുക. അറിഞ്ഞില്ല, മണ്ണുവാരി ഓരോരുത്തു വട വിളിക്കടാർ. അവന് എന്തേ അല്ല, നീലടാ എന്നെ വിളിക്കുന്നു പറഞ്ഞു, അത് നീ കിടന്നുറങ്ങിയാ. അവയെ പറയാ, ഇപ്പൊ എന്താ പ്രശ്നം? ഇപ്പൊ ഇപ്പൊ കുഴിയിലേക്ക് നോക്കിട്ട് പറഞ്ഞു, ഡാ മയ്യത്തില്ല. മറ്റോണ്ട് എഴുന്നേറ്റ് ഓടി വന്നിട്ട് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, എടാ എടാ മയ്യത്തില്ലെങ്കിൽ നമ്മളിപ്പോ രാജാവിനാണ് എന്താ പറയാ? എനിക്കറിയില്ല എടാ, നീ പറഞ്ഞിട്ടല്ലടാ ഞാൻ ഉറങ്ങിയത്. നീ ഉറങ്ങുമ്പോ ഒരു വാക്ക് പറഞ്ഞ് എന്നെ വിളിച്ച ഞാൻ അവിടെ നിൽക്കൂലായിരുന്നോ? ഇപ്പൊ രാജാവ് വന്നപ്പോ നമ്മളെന്താ കഥ? നീ പറഞ്ഞിട്ടാ ശൈത്താനെ ഞാൻ ഉറങ്ങിയത്. അതുകൊണ്ട് നീ അതിന്റെ അകത്ത് ഇറങ്ങിക്കിടക്ക്, നിറഞ്ഞ ആണും പൊണ്ണല്ലാത്ത കോലത്ത് ഞാൻ ഇപ്പാക്കിത്തരാ. മറ്റം പറഞ്ഞു, ഇനി അതിനും ടൈമില്ല, അതാ വരില്ലാന്ന് പറഞ്ഞു. പന്ത്രമാരും ചങ്ങായിമാരും കുറച്ച് പട്ടാളക്കാർ കയ്യലെ പൊട്ടിയിട്ട് സന്തോഷത്തോടെ വരുന്നു.
ഇവര് പറഞ്ഞ് നമ്മളെ അസ്രായേൽ വരുന്നുണ്ട്. ഇരുന്ന് ക്ഷീണിച്ചിങ്ങനെ ഇരുന്ന പന്ത്രമ്മ വന്നിട്ട് ചങ്ങായിമാരോട് പറഞ്ഞു, ഇതാ പട്ടാളക്കാർ കണ്ട് ഇവര് 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 ആത്മാർത്ഥതയുള്ള പട്ടാളക്കാരാണ്. ഓ ആ ഉറക്കൊഞ്ഞ് ക്ഷീണിച്ചിരിക്കുന്ന ഇരിപ്പില്ലേ, നിങ്ങൾ വേദാറാവണ്ട, നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്റെ വക നല്ല സമ്മാനമുണ്ട്. വെറുതെ പറഞ്ഞ് കിട്ടുമെന്ന് ഉറപ്പുണ്ട്. വേറെ രണ്ടാട്ട ആൾക്കാരോട് പറഞ്ഞു, അവര് ക്ഷീണിച്ചടാ, നിങ്ങൾ പോയിട്ട് ആ മയ്യത്തിങ് എടുക്കാറുണ്ട്. രണ്ടാള് വന്നിട്ട് കുഴിയിൽ നോക്കിട്ട് പറഞ്ഞു, രാജാവേ മയ്യത്ത് കൊച്ചിനെ ഹേ മയ്യത്തില്ല. രാജാവ് ശരിക്കും നോക്കടാ, ഒരുത്തം പറഞ്ഞു ശരിക്കൊക്കെ സൂചന മയ്യത്താ, മനുഷ്യന്റെ മയ്യത്തല്ല, ഉണ്ടൊക്കെ കാണൂലേ. അന്തർമാൻ ഓടി വന്ന് നോക്കുമ്പോ കുറച്ച് ചോര ഉണ്ട്, മയ്യത്തില്ല. അന്തർമാൻ ചോദിച്ചു, മയ്യത്തവിടെ? രണ്ടും മിണ്ടുന്നില്ല. പറയടാ മയ്യത്തവിടെ? ഒരുത്തനെ പിടിച്ചു വലിച്ചു പൊക്കി, വാള് വലിച്ചു, മയ്യത്തവിടെടാ. ഓം പറഞ്ഞു, ഇന്നലെ രാത്രി നമ്മ നിൽക്കുമ്പോ മയ്യത്തെണീച്ചിട്ട് അസ്സലാമു അലൈക്കും എന്നിട്ട് പോയി സലാം മടക്കിയാലും ഉപ്പാനോട് മടക്കിക്കൊണ്ട് അറ്റപ്പോയി. അന്തർമാൻ പറഞ്ഞു, നീ ഉറങ്ങിയല്ലടാ. ഓം പറഞ്ഞിട്ട് ഞാൻ ഉറങ്ങി, ഞാൻ പറയാണ്ട് ഓൻ ഉറങ്ങിയാണ്. അബ്ദുറഹ്മാൻ പറഞ്ഞു, ഈ വൃത്തികെട്ടവന്മാർ രണ്ട് കിടന്നുറങ്ങിയപ്പോ വല്ല കാട്ടുമൃഗങ്ങൾ വന്നിട്ട് മയ്യത്ത് പൊക്കിയിട്ടുണ്ടാവും. ആ പൊരുത്തം മെല്ലെ മറ്റവനോട് പറഞ്ഞു, നല്ല കാട്ടുമൃഗോ, മേലെ കിടക്കുന്ന നമ്മളൊന്നും ചെയ്യാണ്ട് അടി രീതി മാത്രം എടുത്തുകൊണ്ട് പോയില്ലേ, സമ്മാനം കാട്ടുമൃഗത്തിന് അവിടെ കിട്ടുന്നു. ഇതിനെ രണ്ടിനും പിടിച്ചു കെട്ടി മയ്യത്തിന്റെ കൂലങ്കശമായ അന്വേഷണം തുടങ്ങി. മയ്യത്ത് കണ്ടില്ല, കാണാൻ വേണ്ടി വന്നവരോടൊക്കെ ഇവര് പറഞ്ഞു, പട്ടാളക്കാർ ഉറങ്ങിയിട്ട് മയ്യത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അന്വേഷിക്കുന്നുണ്ട് നാളെ വന്നു. അങ്ങനെ രാത്രിയായി, എല്ലാവരും പിരിഞ്ഞു പോയി രാത്രിയായി. അന്തർമാ നാല് ചങ്ങായിമാരോട് പറഞ്ഞു, ഇന്ന് തിരിച്ചുപോയ ടീമുണ്ടല്ലോ, നാളെ മയ്യത്ത് കണ്ടിട്ടില്ലെങ്കിൽ ഒരു മയ്യത്തിന് പകരം അഞ്ച് മയ്യത്ത് കാണും നമ്മൾ അഞ്ചാളെ. എന്താക്കും വെച്ചു, ഒരുത്തം പറഞ്ഞ് മയ്യത്ത് കിട്ടി, ഞെട്ടിപ്പോയ. ഓനെ മന്ദിരിക്കൂ, ഓനെ മന്ദിരിച്ച് വന്നോ, മന്ദിരിച്ചു മന്ദിരിച്ചാലും മുസൈലമത്തിൽ കത്താവ് മന്ദിരിച്ചോ ഇട്ടാവൂ. കള്ളപ്രവാചകന്റെ അടുത്ത് കുഞ്ഞിനെ കൊണ്ടുപോയി മന്ദിരിക്കാൻ പറഞ്ഞല്ലോ. അപ്പോ ആ നമുക്ക് എന്താ ചെല്ലിയെന്നറിയില്ല, ഒറ്റ കൂത്ത് ചക്കൻ മരിച്ചു എന്ന് പറഞ്ഞു. അപ്പോ എപ്പൊന്ന് വെച്ചു, അപ്പം പറഞ്ഞു കിട്ടിയിട്ടില്ല. അങ്ങനെ പറയാ, ഞാനൊരു കുളുവന്റെ ഞാൻ മേച്ച് കിട്ടി. അങ്ങനെ ഉണ്ടല്ല ഇപ്പോഴത്തെ കാലത്തെ മക്കൾക്ക് എന്ത് ചോദ്യം ചോദിച്ചാലും ഉടനെ ഇങ്ങോട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട്, ക്ലൂ ഉണ്ടോ? അത് ടി വി കണ്ടിട്ട് സംഭവിച്ച, ടി വി കണ്ട് മണ്ട മരവിച്ച് 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 അലാക്കായി നമ്മളെ മക്കളുടെ മണ്ട. കാരണം ഉമ്മയെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു, മക്കളെ ഇന്ന് കാണുന്നു, ഉമ്മാക്കും സീരിയലാണ് മക്കൾക്കും സീരിയലാണ്, മൊത്തം സീരിയലാണ് ഇപ്പോഴത്തെ പരിപാടി. അതുകൊണ്ട് എന്ത് ചോദിച്ചാലും ഉടനെ ചോദിക്കും, ക്ലൂ ഉണ്ടോ? മാഷൊരു പെണ്ണിനോട് ചോദിച്ചു, മോളെ ബുഷ്റായിന്റെ ഉപ്പാന്റെ പേരെന്ത്? ഉടനെ പെണ്ണ്, ക്ലൂ ഉണ്ടോ മാഷേ? മാഷ പറഞ്ഞു, എന്റെ ഉമ്മാര മാപ്പിളാർ. ഏറ്റവും നല്ല ക്ലൂ അത്. എന്ത് കുസരത്ത്, ടി വി കൊണ്ട് വലിയ അതാവായിട്ട് 24 മണിക്കൂർ കാണാൻ പറ്റുമോ പെണ്ണുങ്ങ കുത്തിന്ന് കാണും ഉറപ്പ്. ഇവിടെ അല്ല കേട്ടോ, ഇവിടെ ടി വി തന്നെ സാധനം പഠിച്ചിട്ട് തന്നെ ഇല്ലാന്ന് പറയുന്നട്ടെ, നിങ്ങളെ ചിരിയാണ്മാനക്കറിയാ. ആ ഒരു ചങ്ങായി വാട്സപ്പ് തോണ്ടിയിട്ട് ഇങ്ങനെ തോണ്ടി 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 പൊരുക്കുവിച്ചിരുന്ന് സീരിയലാണെന്ന പെണ്ണ് കട്ടൻ ചായ വെച്ചുകൊണ്ട് കൊടുത്തു. പരസ്യം വന്നേരം ഉള്ള കട്ടൻ ചായ വെച്ച് വേഗം കൊണ്ട് കൊടുത്തു. ഇവളും സോഫം വിൽക്കുന്നു, ഇവരും സോഫം വരുന്നു, ഇനി ഇത് ഇങ്ങനെ തോണ്ടുന്ന മറ്റുള്ള സീരിയൽ ഇങ്ങനെ കാണും. കുറേ കഴിഞ്ഞ് നെറ്റ് കട്ടായി, ഇവരുടെ ഇത് കട്ടായി, മറ്റുള്ള ടി വി സീരിയലും തീർന്നപ്പോൾ അപ്പം പിന്നെ മാപ്പിളയും പൊട്ടും മുഖത്തോട് മോ നോക്കുമ്പോൾ സംഭവം എന്നറിയോ, ഇത് ഇവൻ്റെ ഓളുമല്ല, ഇത് ഓളം മാപ്പിളയല്ല, ഇവൻ എവിടെയോ കയറി തോണ്ടിയിട്ടിരുന്നതാ, ആരോ ഒന്ന് നോക്കി തിരിഞ്ഞിട്ടില്ല, ഓള് കട്ടൻ ചായയും വെച്ചുകൊടുത്തുവോ. ഇതാണ് ഇപ്പോഴത്തെ കഥ, ഇതിങ്ങനെ തോണ്ടി തോണ്ടി. എനിക്കൊന്ന് ഇവല്ല മരിച്ച കവറിൽ കടന്നിട്ട് മലഞ്ഞിട്ട് കല്ലിങ്ങനെ തോണ്ടു വാട്സപ്പ് ഇട്ട് നോക്കാൻ വേണ്ടി. അങ്ങനത്തെ ഒരു ഹാലിലേക്ക് മാറി മനുഷ്യന്മാരൊക്കെ. പറഞ്ഞൊന്നും കാര്യമില്ല, എത്ര പറഞ്ഞാലും തിരിയില്ല, അതിനെ പറഞ്ഞിട്ട് എന്ത് കാര്യം? അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. ചില മൊബൈലൊക്കെ കണ്ട ചിരിയും വരും, ഇത്രയോ വലുപ്പോ, അത് മുന്നിൽ വെച്ചിട്ട് ഓരോരുത്തർ നിസ്കരിക്കാൻ കയ്യട്ടെ, വേക്കം നോക്കി നമ്മൾ വിചാരിക്കും മയ്യത്തിസ്കാരം അത്, അത്ര വലുപ്പോട്ട് മുമ്പ് കെടുത്തിട്ട്. അതല്ല രസം ഉണ്ടാകാതെ, ഈ നിസ്കരിക്കുമ്പോ ഫോണ് വരുത്തിട്ട് രസം, നിസ്കരിക്കുമ്പോ ഒരു ഫോണ് വന്നാ ചില ചങ്ങായിമാർക്ക് ഒരു അവസ്ഥ ഉണ്ട്, എന്താ ചെയ്യ. സകല പള്ളിയിൽ എഴുതി വെച്ചിട്ടുണ്ടോ സ്വിച്ച് ഓഫ് ആക്കും, നോ പള്ളിയിലെ സ്വിച്ച് ഓഫ് ആക്കും, ഇത് ഓഫ് ആക്കൂല. എന്നിട്ട് മുന്നിൽ ഇങ്ങനെ നിസ്കരിക്കുമ്പോ പാട്ട് വരും, ഇപ്പോഴത്തെ പറഞ്ഞാലും മ്യൂസിക് ഇതിൻ്റെ അടിച്ച് പാട്ടല്ലേ വരുന്നത്. അപ്പൊ ഇവനെ ഓഫ് ആക്കലെങ്ങനെ വരും, കാലിന്റെ വിരലുണ്ട് മെല്ലെ ഓഫ് ആക്കും.
ചിലപ്പോ ഇത് ഓണാവും. അലാഖിന്റെ ഇത്രയുള്ള കാല് വരലുണ്ടാവുമല്ല. ഓണായാലും ഇറങ്ങ പള്ളിയിലെ മുസല്ലിന്ന് മേലോട്ട് ഹലോ. അന്നേരം ഇവൻ നിസ്കരിക്കായിരിക്കും. നിസ്കാരാന്ന് അറിയിക്കാൻ വേണ്ടി ഇവൻ മാലിക് യോമിദ്ദീൻ ഇയാക്കന അഴുപത് വയ്യാക്കന സ്ഥാനം മാറ്റ. നീ എന്താടാ അലോ നിൽക്കുമ്പോ പാത്തി ഒന്ന്, എനക്കെന്താടാ പാത്തി അറിയാത്ത. അപ്പൊ ഇവൻ മഹ്ലൂബി അലൈഹിം യാതൊരു രക്ഷയിലോ ചീത്ത വിളിയോട് അടിയത്. അപ്പാട് റോക്കോ ഇല്ലാണ്ട് സുജൂത് പോക്കുണ്ട്. പോയിട്ട് കറന്നിട്ട് പറയൂ ഞാൻ നിസ്കരിക്കുന്നു, കുറച്ച് എനിക്ക് വിളിക്കുന്നു തീർന്നു. ആ പഹയന്റെ നിസ്കാരം തീർന്നു. എന്തെല്ലാം ജാതി മനുഷ്യന്മാരുണ്ട് നമ്മളെ കൂട്ടത്തിൽ നടന്ന. കയ്യും കെട്ടിട്ട് പള്ളിയിലെ ക്ലോക്ക് നോക്കുന്ന ആൾക്കാരികൾ, കയ്യട്ടിട്ട് പള്ളിയിലെ ക്ലോക്ക്. മാലിക് യോമിദ്ദീൻ സമയം തെറ്റാന്നല്ല, ഓന്റെ വാച്ചും പള്ളിയിലെ ക്ലോക്കും നോക്കി. ഒരു വല്ലാത്ത അവസ്ഥ. അള്ളാഹു ഖൈറായ കോലത്തെ നിസ്കരിക്കാനുള്ള തോഫീക്ക് നൽകുമാറാകട്ടെ. അപ്പൊ ഇവിടെ ഇവര് പറഞ്ഞു മയ്യത്ത് കിട്ടിന്ന് പറയാം. എന്നിട്ട് മൃഗങ്ങൾ കടിച്ച് കീറിയിട്ട് കാണിച്ചു തരാൻ കോലത്തിലായിട്ട്, കാണിച്ചു തരാൻ പറ്റാത്ത കോലത്തിലായിട്ട് കബറടക്കി. എന്നിട്ട് കബർ കാണിച്ചു കൊടുക്കാറ് നട്ടപ്പാതിരാക്കി അഞ്ച് പഹയന്മാർ കൂടി കബറുണ്ടാക്കി. രാവിലെ ജനങ്ങൾ വന്നപ്പോ അവരോട് പറഞ്ഞു മയ്യത്ത് വല്ലാത്ത ചിന്ന ഭിന്നമായി പോയി, രാത്രി തന്നെ കിട്ടിയിട്ട് കബറടക്കിയിട്ട് ആ കബറ സിയാർത്ത് ചെയ്തിട്ട് കൂടുവാർ. ജനങ്ങളാ ഇല്ലാത്ത കബറിന്റെ അടുത്ത് വല്ലാത്ത സിയാർത്ത് നടത്തി, എന്നിട്ട് തിരിച്ചുപോയി. ആസുറയാണെങ്കിലോ പ്രഭുവിന്റെ വീട്ട് സുഖം പ്രാപിച്ചു. മാസം ഒന്ന് രണ്ട് കഴിഞ്ഞപ്പോ പഴയ ആരോഗ്യത്തിലേക്ക് അവൾ തിരിച്ചു വന്നു. നല്ലവനായ പ്രഭുവിന്റെ ഭക്ഷണവും മരുന്നും അവളെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരിക. സത്യത്തിൽ പഴയ സൗന്ദര്യത്തിലേക്ക് വന്നു. പക്ഷെ എന്നാൽ ഇവൾ എവിടെയെങ്കിലും മൂലക്കുത്തിരുന്നിട്ട് ഇങ്ങനെ കരയും. ഒരു ദിവസം ഇങ്ങനെ കരയുന്ന കണ്ടപ്പോ പ്രഭുവിന്റെ അകത്ത് അടുത്ത് പോയിട്ട് പറഞ്ഞു മോളെ നീ ഇങ്ങനെ സങ്കടപ്പെടണ്ട. മലർമയിൽ വിരിഞ്ഞിടും പനിനീർ മധുചഷകൾ നീ തരുമോ? മണിമുത്തുമുഖിയാളേ എന്റെ മണവാട്ടിയാവാൻ വരുമോ? മലർമയിൽ വിരിഞ്ഞിടും പനിനീർ മധുചഷകം നീ തരുമോ? ഒന്ന് പോലെ പോറ്റാൻ നിന്നെ പുന്നരക്കണി സ്വന്തമാക്കി മാറ്റട്ടെ ഞാൻ നിന്നെ പൈകിളി. പൊന്നുപോലെ പോറ്റാൻ നിന്നെ പുന്നാരക്കണി സ്വന്തമാക്കി മാറ്റട്ടെ ഞാൻ നിന്നെ പൈകിളി. പറയൂ നീ പോരുകയില്ലേ അകതാരിൽ ആശയുമില്ലേ? പറയൂ നീ പോരുകയില്ലേ അകതാരിൽ ആശയുമില്ലേ? മണിമുത്തുമുഖിയാളേ എന്റെ മണവാട്ടിയാവാൻ വരുമോ? മലർമയിൽ വിരിഞ്ഞിടും പനിനീർ മധുചഷകം നീ തരുമോ? നിങ്ങളെ സങ്കടപ്പെട്ടിരിക്കണ്ട പെണ്ണേ, നീ സമ്മതിക്കാണ് ഞാൻ നിന്നെ മംഗലം കഴിച്ചോളാം, കല്യാണം കഴിച്ചോളാം, എന്റെ ഭാര്യയായിട്ട് ഇവിടെ കൂടിക്കോർ. അപ്പൊ അവള് എന്നിട്ട് പറയും സഹോദര ഹദ് കൂടി നിന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതിന് അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് കൂലിയുണ്ട്. ജീവിച്ചിരിക്കുന്ന ഒരു ഭർത്താവിന്റെ ഭാര്യയാണ് ഞാൻ, അതുകൊണ്ട് തന്നെ മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കൽ പോലും എനിക്ക് ഹറാമാണ്. അതുകൊണ്ട് എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്. അപ്പൊ ഈ നല്ലവനായ പ്രഭു പറഞ്ഞു ഞാൻ അറിയില്ലല്ലോ മോളെ നിന്റെ സങ്കടം കണ്ടപ്പം പറഞ്ഞതാ, സാറില്ല നീ നിന്റെ ഇഷ്ടം പോലെ ജീവിച്ചോളൂ, എന്നെ കൊണ്ട് നിനക്കൊരു ഇടങ്ങാറും ഉണ്ടാവില്ല. പ്രഭു നല്ല മനുഷ്യനാണ്, നല്ലൊരു മനുഷ്യനാണ്, എന്നെ പോലത്തെ നല്ലൊരു സാധു. പ്രഭു അല്ല അവിടുത്തെ പ്രശ്നം, അവിടെ ഒരു വേലക്കാരനുണ്ട്. നീ മൂന്നിലേതൊന്നിനെ പറ്റാതെ നോക്കോ. അലോക്കിന്റെ സാധനം, ഇവൾ എവിടെയുണ്ടോ ഇവൻ അവിടെയുണ്ട്. കഥാപ്രസംഗം എവിടെയുണ്ടോ അവിടെ ബക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ? ഇവിടെ ഇല്ലേ? വരുമല്ലേ? ആയിക്കോട്ടെ. സഹോദരിമാരുടെ ഇടയിൽ ബക്കറ്റ് വന്നിട്ടുണ്ട്. സഹോദരിമാരെ നിങ്ങൾ ആ ബക്കറ്റിൽ പരമാവധി ഇൻഷാല്ലാ നിങ്ങളെ കയ്യിലുള്ളത് ബക്കറ്റ് ഇട്ട് കൊടുക്കുക, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാല്ലാ. അപ്പൊ ഇവൻ എവിടെ ഇവൾ എവിടെയുണ്ടോ ഇവൻ അവിടെ ഉണ്ട്. വേക്ക പോയിട്ട് വെറുതെ വിളിച്ചിട്ട് അടങ്ങാറാക്കും. വല്ലാത്ത വിളിയാ. പിന്നൊരു വിളിയുണ്ട്, അത് എനിക്കറിയില്ല. ഇവർക്കെല്ലാം നന്നായിട്ട് അറിയുന്ന ഒരു വിളിയുണ്ട്, അത് എനിക്കറിയില്ല. ഏ ശരിക്കും നോക്കിയാട്ടെ, ഓനെ നന്നായിട്ട് അറിയാതെ. അപ്പൊ വെറുതെ ഇങ്ങനെ ഇടങ്ങാറാക്കിയപ്പോ ഇവള് പറഞ്ഞു നീ എന്നെ വല്ലാതെ ഇടങ്ങാറാക്കരുതേ, പ്രഭു തിരിച്ചു വന്നാൽ കച്ചവടം കഞ്ഞി തിരിച്ചു വന്നാൽ ഞാൻ നിന്നെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. എന്റെ അവസാനത്തിക്കും എന്റെ പണി നിന്നെ ജോലി ഒഴിവാക്കുവാറു. ഇവനങ്ങ് ചൂടായില്ലേ? ഇവൻ പറഞ്ഞു പണീന്ന് പിരിച്ചുകൂടണം, നിന്നെ അതിനു മുമ്പ് ഞാൻ ശരിയാക്കുന്നത്. രണ്ടാളും കൂടി പറഞ്ഞ് തെറ്റി തെറ്റിയപ്പോ ഇവളെന്ത് ചെയ്തു? ഇവനോട് ഭർത്താനം പറഞ്ഞിട്ട് കാര്യമില്ലാണ്ട് ഇറങ്ങി അങ്ങ് പോയി.
സ്ഥലം വിട്ട്. പിന്നെ ഇവനെ കണ്ടെടുത്ത് നോക്കൂല. ഒരു ദിവസോ ഉച്ച സമയത്ത് ഈ പ്രഭുവിന് ഭാര്യയും ഒരു കുട്ടിയുണ്ട്, ഒരു ഒന്നര വയസ്സ് പ്രായമുള്ള കുഞ്ഞാണ്, ആൺകുട്ടിയാണ്. ഈ കുട്ടിക്ക് മുലപ്പാല് കൊടുത്തിട്ട് തൊട്ടില് കിടത്തി ഉറക്കി. പണ്ടൊക്കെ പെണ്ണുങ്ങള് മുലപ്പാല് കൊടുക്കും, കുട്ടികൾക്ക് ഇഷ്ടം പോലെ കൊടുക്കും, നന്നായിട്ട് കുടിക്കൂ. അന്നത്തെ കാലത്തെ പിള്ളേർക്ക് ബുദ്ധി ഉണ്ടായി നല്ല. ഇന്ന് ഉമ്മമാരിത് കൊടുക്കുന്നില്ല. മുലപ്പാല് രണ്ട് കൊല്ലം ഭർത്താവിന്റെ പൊരുത്തത്തോടെ ഒരു ഭാര്യ രണ്ട് കൊല്ലം ഒരു കുഞ്ഞിന് അവളുടെ കുഞ്ഞിന് മുല കൊടുത്താൽ അവൾക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞു പുണ്യ നബി മുഹമ്മദ് മുസ്തഫ. ഇത്ര നല്ല ഓഫറാ, പെണ്ണുങ്ങൾക്ക് സ്വർഗം കിട്ടാൻ വല്ലാത്ത ഓഫറാ, കുറെ ഉണ്ട്. നമ്മളെ പെണ്ണുങ്ങൾ ചെയ്യൂല. കുട്ടികൾക്ക് മുല കൊടുക്കാന്ന് പറഞ്ഞ ഭയങ്കര ഹൈറായ ഒരു കാര്യമാണ്. രണ്ടു കൊല്ലം കുടിക്കട്ടെ കുട്ടികൾ. പണ്ടൊക്കെ രണ്ടൊന്നല്ലോ, പണ്ടൊക്കെ അഞ്ചു കൊല്ലം കുടിച്ച മക്കളുണ്ട്. നടന്നിട്ട് കുടിച്ച പിള്ളേരുണ്ട്, ഇതാ പിന്നെ അങ്ങനെ നടന്നു കുടിച്ചാൽ ഇത്ര നിങ്ങളും കുടി നോക്കിയല്ലോ. നടന്നിട്ട് മുല കുടിച്ച മക്കളുണ്ട്. ഇപ്പൊ കൊടുക്കുന്നില്ല. ഇപ്പൊ വലിയ കുപ്പിയിൽ പാല് കയറ്റിയിട്ട് മിൽമ കയറ്റിയിട്ട് കുട്ടികൾ അണ്ണാക്ക് താക്കല. കുട്ടികൾ ഇങ്ങനെ എന്നിട്ട് റീചാർജ് ചെയ്ത് കിടന്നോളൂ. തൊട്ടിലെന്നെ കണ്ടല്ലേ പഴയ കാലത്തെ തൊട്ടില്, ഇങ്ങനെ ആ തുണി കൊണ്ട് കെട്ടിട്ട് ഇങ്ങനെ ഉമ്മമാർ ഇങ്ങനെ ആട്ടല്ലേ. ഹസ്ബി റബ്ബി ജല്ലല്ലാ മഫി ഖൽബി ഗൈറുല്ലാ നൂർ മുഹമ്മദ് സല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ. ഉമ്മമാരങ്ങനെ അത് പാടിക്കൊടുക്കും. അപ്പൊ ആ തൊട്ടിൽ പോയി. ഇപ്പൊ കുലുക്കി തൊട്ടില്ല, മറ്റേ ഒരു സ്പ്രിങ്ങിന്റെ, അതിലിങ്ങനെ ഉമ്മമാര് ഇട്ടിട്ട് വലിച്ചളക്കിയിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് ഉമ്മമാർ കയ്യിലേയും പോവാ കുഞ്ഞി ആടന്ന്. അതിന് അഥവാ പാട്ടുപാടിയെ തന്നെ കുട്ടിക്ക് മറ്റേ പാട്ടാ പാടിക്കൊടുക്കല്. എന്റെ അച്ഛന്റെ ജീമിക്ക്, അല്ല അമ്മന്റെ ജീമിക്ക് കമ്മൽ അച്ഛൻകാട്ടോട് പോയി, അച്ഛന്റെ കള്ളു കുപ്പി അമ്മ കുടിച്ചു തീർത്ത്. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന രണ്ട് സത്യത്തെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അവിടെയാ. ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ ഇല്ല, പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രഭാതം. ഈ രണ്ട് പരമമായ ഷഹാദത്തിന്റെ സത്യവചനത്തെ ചെറിയ മക്കളുടെ മുന്നിൽ പാട്ടുപാടി പഠിപ്പിച്ചു കൊടുക്കണം. അവിടെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണത് കക്കാനോ കള്ളുടിക്കാനോ നന്നാവൂല, ഉറപ്പ് നന്നാവൂല. മക്കൾക്ക് ദിക്ര് ചൊല്ലിക്കൊടുക്കാത്ത കാലത്തോളം ഇമാമൻ ഷാഫി റളിയല്ലാഹു അൻഹു രണ്ടര വയസ്സാകുമ്പോഴേക്ക് നാല് ജുസ് ഖുർആനെ പടം പഠിച്ചു. നാല് ജുസ് ഉമ്മ പഠിപ്പിച്ചിട്ടാ ഇഫ്ദ് കോളേജിൽ ചേർത്തിട്ടല്ല. ഉമ്മ ആ കുഞ്ഞിനെ മടിയിലെത്തിട്ട് ഉമ്മ ഉമ്മാന്റെ പണിയെടുക്കുമ്പോ ഉമ്മ ഖുർആൻ ഓതു. ഉമ്മാന്റെ ഖിറാഅത്ത് കേട്ടിട്ട് ആ കുട്ടി പഠിച്ചു. ഷഫി മാമേ രണ്ടര വയസ്സാകുമ്പോ നാല് ജുസ് ഖുർആൻ പഠിച്ചു, ഉമ്മാന്റെ ഖിറാഅത്ത് കേട്ടിട്ട് പഠിച്ചതാ, അല്ലാണ്ട് വേറെ പഠിപ്പിച്ചു കൊടുത്തൊന്നല്ല. അങ്ങനെ കേട്ട കുട്ടികളെ പഠിക്കാൻ, കുട്ടികളുടെ മാനസികമായ ബുദ്ധി അപാരമാണ്. ആ അപാരമായ ബുദ്ധിയെ നേരായ മാർഗത്തിലേക്ക് നയിക്കാൻ കഴിയുക എന്നതാണ് മാതാപിതാക്കളുടെ കടമ. അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു ഖൈറായ മക്കളാക്കി തരട്ടെ. നാഫിയായ ഇൽമ നമ്മുടെ കുട്ടികൾക്ക് അള്ളാഹു കൊടുക്കട്ടെ. ഇവിടെ ഈ ഒന്നര വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെ തൊട്ടിൽ കിടത്തി ഉറക്കിയിട്ട് ഉമ്മ തൊട്ടടുത്ത മുറിയിൽ ഉറങ്ങാൻ പോയി, അവിടെ കിടന്നു. ഉച്ച സമയമാണ്, സീരിയൽ ഇല്ലാത്തതുകൊണ്ട് ഉറങ്ങാൻ ടൈം ഉണ്ട്. മുപ്പരാട് കിടന്നു, മുപ്പത്തിയാരാട് കിടന്നുറങ്ങി. ആ സമയത്ത് ഈ വീട്ടിലെ വസ്ത്രങ്ങളൊക്കെ എടുത്തിട്ട് ആസുറ ബിബി വീട്ടിന്റെ പുറത്തേക്ക് പോയി. പുറത്ത് പോയിട്ട് ദൂരെയാണ് കിണർ, കിണറിന്റെ അടുത്ത് നിന്ന് വസ്ത്രങ്ങൾ അലക്കുക. ആ സമയത്ത് പൊടുന്നനവ ഇവൻ പ്രത്യക്ഷപ്പെട്ടു. ഈ വേലക്കാരൻ അവിടെ എവിടെയും ഉണ്ടായിരുന്നില്ല, ഇവൻ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു. അവിടെ പാത്തും പതുങ്ങി മകത്തിങ്ങനെ കയറി നാല് ഭാഗം നോക്കി. ഉമ്മ നല്ല ഉറക്കലാണ്, കുട്ടി തൊട്ടിൽ കിടക്കുന്നുണ്ട്. ഇവൻ പുറത്തേക്കൊന്ന് വലിഞ്ഞു നോക്കി. ആസുറ ദൂരെ കിണറിന്റെ അടുത്ത് വസ്ത്രങ്ങൾ അലക്കുന്ന തിരക്കിലാണ്. ഇവൻ വല്ല അടുക്കളയിൽ പോയി ഒരു മൂർച്ചയുള്ള കത്തി കൊണ്ടുവന്നു. ആ കത്തി കൊണ്ടുവന്നിട്ട് ഇവൻ വീണ്ടും ഉമ്മയെ നോക്കി. ഉമ്മ ചുമരിനോട് ചെരിഞ്ഞു കിടന്നുറങ്ങാണ്. ആ കുട്ടിയുടെ അടുക്കലേക്ക് ഇവൻ വന്നിട്ട് ആ കുഞ്ഞിനെങ്ങനെ തൊട്ടിൽ പിടിച്ചിങ്ങനെ മാറ്റിയിട്ട് കുട്ടീനെ നോക്കിയിട്ട് പറഞ്ഞു, മോനെ നീ നിരപരാധിയാണ്, നിനക്ക് സ്വർഗമാണ്, പക്ഷെ നിന്നെ എനിക്ക് വേണം അവളൊരു പ്രതികാരം ചെയ്യാൻ. അവൾ എന്നെ വല്യതാക്കുന്നുണ്ടല്ലോ, അവൾ അവസാനത്തെ പഠനം പഠിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ഈ ഒന്നര വയസ്സായ ചോര പൈതലിന്റെ കഴുത്തിൽ അവൻ കത്തിവെച്ചു, കത്തിവെച്ച് മുറിച്ചു. എന്നിട്ട് ചോര പുരണ്ട കത്തി ആസുറ കിടക്കുന്ന ബെഡിനടിയിൽ കൊണ്ടുപോയി തിരികെ വെച്ചിട്ട് അവൻ ഇറങ്ങി ഓടിക്കളഞ്ഞു. കുറെ നേരം കഴിഞ്ഞിട്ടും തന്റെ കുഞ്ഞിന്റെ ഒരു ശബ്ദവും കേൾക്കാതെ ഈ പാവം ഉമ്മ മെല്ലെ പുറത്തേക്ക് വരാണ്. സ്വീകരണ ഹാളിലേക്ക് കയറി വരുമ്പോ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാല് കുഞ്ഞിനൊക്കെ തൊട്ടിൽ നിന്ന് ചോര അങ്ങനെ ഉച്ചുറ്റി താഴെ പെണ്ണ് താഴെ ചോര തളം കെട്ടി കിടക്കുന്നു. ഈ പെണ്ണ് കണ്ണൊക്കെ തിരുമ്മിയിട്ട് ഇങ്ങനെ നോക്കി സത്യാണെന്നറിയാൻ ശരിക്കും നോക്കിയപ്പോ ആകെ ബേജാറായി. ഓടി വന്നു ആ തൊട്ടിലേക്ക് കൈയിട്ട് കുഞ്ഞിനെ വാരിയെടുത്തിട്ട് കെട്ടിപ്പിടിച്ച് ത്തിൽ കാരണക്കാരായോരെ തേടുന്നേ, കാരണക്കാരായോരെ തേടുന്നേ. ചോരയിൽ കുതിർന്നുള്ള പൊന്നും കുരുന്നീനെ
ശോകമായി അവരെല്ലാം നോക്കുന്നേ. മൂകത തളം കെട്ടി നിൽക്കും അവിടത്തിൽ കാരണക്കാരായോരെ തേടുന്നേ, കാരണക്കാരായോരെ തേടുന്നേ. വിളിക്കുന്നു കുഞ്ഞിൻ മാതാവ്, ആ കയ്യിൽ തലതാഴ്ത്തിൽ ഉയരുന്നതാണോ തുടങ്ങി. ക്രൂരനെ തേരയുന്നോ ആരോ അറിവ് അറിയിച്ചു അസുരന്റെ റൂമിൽ നിന്ന തെളിവ്. എന്തിന് ക്രൂരത എൻ മകനോടായി നീ പറഞ്ഞിടു, എന്തവൻ ചെയ്തെന്നോതി നിരത്തു നീ. ഓ ചോരയിൽ മുതിർന്നുള്ള പൊന്നും കുരുന്നിനെ ശോകമായി മാതാവെന്ന് നോക്കുന്നേ. മൂകത താളം കെട്ടി നിൽക്കും അവിടത്തിൽ കാരണക്കാരായോരെ തേടുന്നേ, കാരണക്കാരായോരെ തേടുന്നേ. ആ കുഞ്ഞിന്റെ ഉമ്മയുടെ കയ്യിൽ നിന്ന് ഉടലി താഴേക്ക് വീണ് തല തൊട്ടിൽ തന്നെ വാവിട്ട് നിലവിളിക്കുന്ന പെണ്ണിന്റെ ബഹളം കേട്ട് ആസുറയും ഓടി വന്നു. മരിച്ചു കിടക്കുന്ന തലയില്ലാത്ത മകന്റെ ശരീരം കണ്ടപ്പോ അവളും ഒരു ഭാഗത്തേക്ക് മറിഞ്ഞു വീണു. ആളുകൾ ഓടിക്കൂടി. തൊട്ടിൽ നിന്ന് തലയെടുത്ത് ഉടലിനോട് ചേർത്ത് വെച്ച് തുണിയിട്ട് മുടി ചോരയിൽ വെള്ളമൊഴിച്ച് കഴുകി. ജനങ്ങൾ നാലുപാടും മന്ദപ്പെട്ടിരുന്നു. ആരാണ് ഈ ചോരപ്പൈതലിനെ കൊന്നത്? അന്വേഷണം വ്യാപകമായി. അന്വേഷണത്തിന്റെ ഭാഗം എന്താ വണ്ണം ആസുര കിടക്കുന്ന ബെഡ്റൂം വരെ പരിധി ബെഡിനടിയിൽ തിരികെ വെച്ച ആ ചോരവരന്റെ കത്തി പുറത്തെടുത്തു. ആരോ വിളിച്ചു പറഞ്ഞു ആ കത്തി കിട്ടി. എല്ലാവരും അങ്ങോട്ട് നോക്കി. എവിടെ നിന്ന് കിട്ടി? ഒരായിരം മുഖങ്ങളിൽ അവരിലേക്ക് തിരിഞ്ഞപ്പോ ആ വേലക്കാരൻ കത്തി വാങ്ങിയിട്ട് പറഞ്ഞു ഈ പെണ്ണിന്റെ ബെഡ്റൂമിൽ നിന്ന് കിട്ടി ആസുറയെ ചൂണ്ടിയിട്ട്. എല്ലാവരും ചോദിച്ചു അവൾ ആ കുഞ്ഞിനെ കൊന്നിട്ട് അവൾക്ക് എന്ത് നേട്ടം? നേട്ടമുണ്ട്. അവളെ കല്യാണം കഴിക്കാൻ പ്രഭു ആഗ്രഹിക്കുന്നുണ്ട്. ഈ കുഞ്ഞതിന് തടസ്സമാകുമെന്ന് തോന്നിയിട്ട് അവൾ അവളതിനെ കൊന്നത് എന്ന് പറഞ്ഞപ്പോ ഒരു ഭാഗത്ത് കുഞ്ഞിന്റെ മരണം കൊണ്ട് വേദനിക്കുന്ന ഉമ്മയില്ലേ, തന്റെ മകനെ കൊന്ന കാതുകയാണ് ഇതവളെന്ന് തെറ്റിദ്ധരിച്ചിട്ട് മുട്ടി പിടിച്ച് നിലത്തടിച്ചിട്ട് പറഞ്ഞു പറയടി ഞാനെന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? എന്റെ മകൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? ഹദ്ദുകുഴി നിന്നെ വാരി എടുത്തു കൊണ്ടുവന്നപ്പോ എന്റെ ഭർത്താവ് കൊണ്ടുവന്നപ്പോ വെള്ളവും ഭക്ഷണവും മരുന്ന് നൽകിയതാണോ ഞാൻ ചെയ്ത തെറ്റ്? എന്റെ ഭർത്താവിന്റെ കൂടെ പൊറുക്കാൻ നിനക്ക് താല്പര്യമുണ്ടായിരുന്നുവെങ്കിൽ ഒരു വാക്കെന്നോട് പറഞ്ഞുകൂടായിരുന്നു. ഞാൻ എന്റെ കുഞ്ഞിനെടുത്ത് എന്റെ വീട്ടിലേക്ക് പോകായിരുന്നല്ലോ, നീ എന്തിനാണ് എന്റെ കുഞ്ഞിനെ കൊന്നത്? അവൾ പറഞ്ഞു താത്ത ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, അവൻ കള്ളം പറയാണ്. പക്ഷെ ഉമ്മാന്റെ കൽവിൽ അത് പോകൂല, കാരണം മരിച്ചു കിടക്കുന്നത് സ്വന്തം മകനാണ്. ആ പെണ്ണ് ആഞ്ഞടിക്കാൻ തുടങ്ങി. മെല്ലെ മെല്ലെ അവളുടെ ബന്ധുക്കൾ വന്നടി തുടങ്ങി, പിന്നെ നാട്ടുകാർ തുടങ്ങി അടി. എല്ലാവരും കൂടി വീട്ടിന്റെ മുറ്റത്തിട്ടടിച്ചു. അടിച്ചിട്ട് തലയൊക്കെ പൊട്ടി വീണ്ടും ചോര വരാൻ തുടങ്ങി. ആരോ വിളിച്ചു പറഞ്ഞു ദേ തല്ലല്ലടാ പ്രഭു വരുന്നോ. മകന്റെ മരണ വിവരം പറഞ്ഞിട്ട് പ്രഭു അതിവേഗം തന്റെ കുതിരപ്പുറത്ത് വരികയാണ്. അയാൾ വീട്ടിന്റെ മുറ്റത്തെത്തുമ്പോ നാട്ടുകാർ ഉറപ്പിച്ചു രണ്ട് മയ്യത്ത് വീട്ടിൽ നിന്ന് എടുക്കേണ്ടി വരും, ഒന്ന് ഈ കുഞ്ഞിന്റെ മയ്യത്ത്, മറ്റൊന്ന് ഇവളുടെ മയ്യത്ത്. പ്രഭു കുതിരപ്പുറത്ത് ചാടി ഇറങ്ങി. അകത്തെ കൂടാൻ നോക്കുമ്പോ മുറ്റത്ത് കിടക്കുന്ന പെണ്ണിനെ കണ്ടു. അയാൾ ഒരു സെക്കൻഡ് അവിടെ നിന്നു. ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഒരു പാവം പെണ്ണ് പെട്ടെന്ന് പ്രഭുവിന്റെ വേലക്കാരൻ കത്തി കൊണ്ടുപോയി കൊടുത്തിട്ട് പറഞ്ഞു പ്രഭോ നിങ്ങളുടെ മകന്റെ കഴുത്തറു തകത്തിയായത്, ഇവളാണ് ആ കുഞ്ഞിനെ കൊന്നത്, ചോര പറ്റി പിടിച്ചിട്ട് തൂത്തു മാറ്റിയിട്ടില്ലെന്ന് പറഞ്ഞപ്പോ ആ ചോര പുരണ്ട മൂർച്ചയുള്ള കത്തി പ്രഭു ഇങ്ങനെ കയ്യപ്പിടിച്ചു. ഒരു ഭാഗത്ത് തന്നെ കുഞ്ഞിനെ കൊന്നവൾ, മറുഭാഗത്ത് ആ കത്തി. കോപവും താപവും അടക്കാൻ കഴിയാത്ത വേദനയിൽ പ്രഭു അങ്ങനെ നിന്നപ്പോ ആ കത്തി കൊണ്ട് തന്നെ കുത്തി കൊന്നേക്കുമെന്ന് ഭയന്നുപോയ ബീബി ആസുറ മെല്ലെ എഴുന്നേറ്റു. വേച്ചു വേച്ചു വന്നിട്ട് പ്രഭുവിന്റെ കാൽ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ഞാൻ അങ്ങയുടെ മോനെ കൊന്നിട്ടില്ല, എനിക്ക് കൊല്ലാനാവൂല, പക്ഷെ എല്ലാരും പറയുന്നു ഞാൻ ആ കൊന്നതെന്ന്, എനിക്കത് പറ്റില്ലെന്ന് പറഞ്ഞിട്ട് അവൾ പൊട്ടിക്കറിഞ്ഞപ്പോ പ്രഭു അവളെ പിടിച്ച് അങ്ങനെ തന്നെ നിൽപ്പിച്ചു നിർത്തി. അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കി, ശോകമുഖമായി നിൽക്കുന്ന പാപം പെണ്ണിന്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് പ്രഭു കത്തി വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു ഇല്ല മോളെ നിനക്കെന്റെ കുഞ്ഞിനെ കൊല്ലാനാവില്ല, അതെനിക്ക് മാത്രം അറിയുന്ന സത്യമാണ്, പക്ഷേ നീ അറിയേണ്ട ഒരു സത്യമുണ്ട്. ഞാനും നീയും തമ്മിലുള്ള ഒരവിഹിത വൃത്തികെട്ട ബന്ധത്തിന്റെ കഥ ഈ നാട്ടിൽ പരക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ആരാണത് പറഞ്ഞു പറ്റിയെന്ന് എനിക്കറിയില്ല, എന്നാലും ഒരു കാര്യം ഉറപ്പ്, ഇപ്പോഴെന്റെ കുട്ടിയും പോയി, ഞാനും നീയുടെ അവിഹിത ബന്ധവും പുറത്തറിഞ്ഞിരിക്കുന്നു, അങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് പുറത്ത് പരസ്യം നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എന്റെ കുടുംബ ജീവിതത്തിന്റെ തറക്കല്ല് പിഴുതെടുക്കപ്പെട്ടു പോയി മോളെ, അതുകൊണ്ട് എനിക്ക് എന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്താതെ നിനക്ക് എന്നിൽ നിന്ന് വഴിമാറി തന്നുകൂടി എന്ന് പറഞ്ഞിട്ട് ആ പ്രഭു പൊട്ടിക്കരഞ്ഞപ്പോ അവള് പറഞ്ഞു എനിക്ക് ഒരു കാര്യത്തിൽ
സമാധാനമുണ്ട് പ്രഭു. എല്ലാവരും എന്നെ സംശയിച്ചപ്പോൾ നിങ്ങൾ മാത്രം സംശയിച്ചില്ലല്ലോ. അത് മതി എനിക്ക്, ഇനി നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ടാക്കാൻ ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഓടി അകത്തേക്ക് കയറി. ആ പ്രഭു ഒരിക്കൽ കൊടുത്തൊരു കറുത്ത പറന്തയുണ്ടായിരുന്നു, ആ പറന്ത എടുത്തപ്പോൾ ധരിച്ചു. എന്നിട്ട് വീട്ടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി വരുമ്പോ മരിച്ചു കിടക്കുന്ന മകന്റെ അടുക്കലേക്ക് വന്നു. ആ തുണി മാറ്റിയിട്ട് മോനോട് പറഞ്ഞില്ല, മോനെ ഞാൻ നിന്നെ കൊന്നിട്ടില്ല, നിന്റെ കഴുത്തിൽ കത്തിവെക്കുമെന്ന് കണ്ണു തുറന്നു നോക്കിയിരുന്നുവെങ്കിൽ നിനക്കറിയാം, നിനക്കും അല്ലാഹുവിന് മാത്രം അറിയാവുന്നൊരു സത്യമാണ് നിന്റെ ഘാതകനാരാണ് എന്ന് പറഞ്ഞൊരു തുണി അവിടെ ഇട്ടിട്ട് ഇറങ്ങിപ്പോകുമ്പോ പ്രഭു പറഞ്ഞു, ഒരു മിനിറ്റ് അവിടെ നിൽക്ക്, അവിടെ ചെന്താണ് ഇതൊന്ന് സ്വീകരിക്കണം. അതെന്താണ്? അല്പം പണമാണ്. പണം എനിക്ക് വേണ്ട, വേണം, യാത്ര ഒറ്റക്കാണ്, പണം നിനക്ക് ഉപകരിക്കും, അതുകൊണ്ട് ഒരു സഹോദരൻ തരുന്ന പോലെ കരുതണമെന്ന് പറഞ്ഞിട്ട് ആ പണം അങ്ങ് കൊടുത്തപ്പോ സഹോദരൻ എന്ന വാക്കിന്റെ അർത്ഥം എന്ത് എന്ന് അവൾ അവിടെ പഠിച്ചു. സ്വന്തം ഭർത്താവിന്റെ സഹോദരനാൽ പീഡിപ്പിക്കപ്പെട്ട് കൊട്ടാരത്തിൽ നിന്ന് കല്ലെറിയപ്പെട്ട് ഇറങ്ങി ഓടേണ്ടി വന്ന പെണ്ണ് ഒരാനാനായ മനുഷ്യൻ പറയുന്നു ഒരു സഹോദരൻ തരുന്ന പോലെ സ്വീകരിക്കുന്നു. ആ മനുഷ്യന്റെ മാനസികമായ ആ ഒരു ബന്ധത്തെ കണക്ക് കൂട്ടിയിട്ട് അവൾ രണ്ട് കൈ കൊണ്ട പണം അങ്ങോട്ട് വാങ്ങി, നെഞ്ചോട് ചേർത്ത് പിടിച്ച് അള്ളാഹുവിലേക്കെല്ലാം സമർപ്പിച്ച് വീട് വിട്ടിറങ്ങി അവൾ യാത്ര തുടങ്ങി. എങ്ങോട്ടെന്ന് അവൾ കൂട്ടരോ നല്ല കൂട്ടിനുമില്ല രേഖയായി ദുനിയാവിനെ മാറി ബിബിയും തനിയേ ഇതനേരിൽ കൂട്ടിനായി പടച്ചോ നല്ലതില്ല കൂട്ടരോ നല്ല കൂട്ടിനുമില്ല ബിബിയും നടക്കുന്നതിവേഗം വിധിയിൽ കുഴപ്പം മതനേരം ചെന്നു നിന്നിതചാരയും ബീവി വിട്ടിയാക്കടമൊക്കെയും ദേവി ഏകയായി ദുനിയാവിന്റെ മാറി ബിവിയും തനിയേ ഇതനേനി കൂട്ടിനായി പടച്ചോലല്ലാതില്ല കൂട്ടരോ നല്ല കൂട്ടിനുമില്ല. ഒരങ്ങാടിയിലെത്തി, അവിടെ കണ്ടൊരു കടയിൽ കയറി കുറെ സാധനങ്ങളൊക്കെ വാങ്ങി. ആ സാധനങ്ങൾ സൂക്ഷിക്കാൻ ഒരു കറുത്ത പെട്ടി വാങ്ങി, പെട്ടിക്കകത്ത് സാധനം സൂക്ഷിച്ച് ആ പെട്ടിയും എടുത്ത് നടന്നു. അങ്ങാടി അവസാനിക്കുന്ന ഭാഗത്തെത്തുമ്പോ ദയനീയമായ ഒരു കരച്ചിൽ ആരോ ഇങ്ങനെ കരയുന്നുണ്ട്, എന്നെ രക്ഷപ്പെടുത്തോ, എനിക്ക് ആരുമില്ലേ, ഒന്ന് ഓടിവായോ. അസറ അങ്ങനെ പോയി നോക്കുമ്പോ കാണുന്നത് കൊറേ ആണുങ്ങൾ ഇങ്ങനെ കൂടി നിൽക്കാണ്. അതിന്റെ ഇടയിൽ എന്തോ സംഭവം ഉണ്ട് നോക്കറിയാം, ആ പെണ്ണിനെ അറിയാം. പക്ഷെ ആണുങ്ങളുടെ ഇടയിൽ ഇങ്ങനെ പോകാൻ നടക്കുന്നു, നടന്നു നടക്കുമ്പോ പിന്നെയും കറിയാണ്, എന്നെ രക്ഷപ്പെടുത്തോ, എന്നെ ഇവരെ കൊല്ലുന്നേൻ. മെല്ലെ വന്ന് നോക്കുമ്പോ എന്താ കഥ എന്നറിയോ, ഒരുത്തൻ അവിടെ നിലത്ത് കിടത്തിയിട്ട് ഇവന്റെ നെഞ്ചത്ത് കയറി വേറെ തന്നെ ഇരുന്നിട്ട് ഇടിച്ചിപ്പന്റെ കൂമ്പ് കലക്കാണ്. അടി എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ തല്ല, ചില്ലറ അടിയൊന്നല്ല, അടി ഇങ്ങനെ കിട്ടുമ്പോ എങ്ങനെ ഇങ്ങനെ കരയുന്ന എന്നെ കൊല്ലുന്നേ. സത്യത്തിൽ ഈ അടിക്കുന്നവന് സപ്പോർട്ട് ഉണ്ട് എല്ലാരും, പക്ഷെ കൊള്ളുന്ന ഒരു സപ്പോർട്ടും ഇല്ല. അടിക്കണവനെ വിളിച്ചിട്ട് ഓരോ പറഞ്ഞു അപ്പുറത്തെ ആ സൈഡ് കൊടുത്താട്ട് അവിടെ കൊടുക്ക്, സെൻട്രൽ ഓഫീസിന് അഞ്ചെണ്ണം കൊടുക്ക്, കണ്ണിന്റെ അടുത്ത് നാലെണ്ണം കൊടുക്ക്, ഇവർ പറഞ്ഞു കൊടുക്കപ്പം തല്ല മറ്റോ കരിയ. സൈകട്ട പാസർ ചോദിച്ചു, അല്ല നിങ്ങൾ എല്ലാരും കൂടി ഇതിനെ പാവത്തിന്റെ തല്ലെന്ന് വെച്ചു. അടിയൊന്നും അടിയാണ് എടുത്തിട്ട് ആരാ പറഞ്ഞു വെച്ചു, ആരാ പറഞ്ഞു വെച്ചു, ഞാനാന്ന് പറഞ്ഞു പറഞ്ഞിട്ട് പണക്കാർ നീയോ ഇവൻ പാവോ. ഇവൻ ആരാ സാധനം അറിയോ, 300 ദീനാർ എന്നോട് കടം വാങ്ങിയിട്ട് 360 ദിവസമായി ഇവൻ എന്നെ കാണുമ്പോ മുങ്ങുന്നു. ഇവനെ ഇന്ന് ഞാൻ വിടൂല, 300 ദീനാറിന് പകരം 600 അടി കൊടുക്കാണ് ഞാൻ വിടൂല. അപ്പൊ ഇവള് പറഞ്ഞു, നീ അവനെ തല്ലല്ല, ഇപ്പം മരിച്ചാ പ്രശ്നമാവും, അല്ല മരിച്ചാലും തർക്കമില്ല, ഇവനെ ആർക്കും വേണ്ട, നാട്ടുകാർക്ക് മൊത്തം വേണ്ട സാധനം ഇതാണ്. അവൻ പറഞ്ഞു, നീ അവനെ വിട്, അവൻ തരാനുള്ള പൈസ ഞാൻ തരാം, നീ വിട്ടേറ്, ആ പൈസ ഉണ്ടാ ഞാൻ വിടാറ്. 300 ദിനാർ പ്രഭു കൊടുത്ത സാധനം വാങ്ങിയ ബാക്കി എണ്ണി കൊടുത്ത പിടിച്ചവാറ്. 300 കിട്ടിയപ്പോ ഇവൻ എഴുന്നേച്ച്, മറ്റൊന്നല്ല അടി കിട്ടിയിരുന്ന അവനും എഴുന്നേച്ച്, ഒരു നല്ല ചെയ്തല്ലോ പടച്ചോനെ എന്ന ഒരു ഒരു വല്ലാത്ത മനസ്സുമായിട്ട് ആസുരങ്ങൾ നടന്നു. കൊറേ നടന്നപ്പോണ്ട് ബേക്കെന്ന് വിളിക്കുന്നു, ഏ പെണ്ണേ ബീബി മഹിളേ നിൽക്കണേ നിങ്ങൾ കേട്ടു, ആരോ വിളിക്കണുണ്ട്, ഒന്ന് നിക്ക്, ഒന്ന് നിക്ക്. ആസുറ തിരിഞ്ഞോക്കുമ്പോ ഒരുത്തൻ ഓടി പറഞ്ഞു, അവിടേക്ക് 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 അവിടേക്ക്. അടുത്തെത്തും ഭിവനാര സാധനം, ഈ അടികൊണ്ട സാധന. അവള് പറഞ്ഞു, എന്തേ നിക്ക്, ശുക്ർ പറയാൻ വന്നതാ. എന്ത് ശുക്ർ പറയാൻ വന്നതാ, നന്ദി പറയാൻ വന്നതാ, ശുക്ർ ശുക്ർ. ചിലപ്പോ ഉണ്ട്, ചിലപ്പോ ഏതെങ്കിലും ഗൾഫിൽ അറബിന്റെ പീടിലൊക്കെ ചില ആള് പണിക്കുന്നിട്ട് പൈസ കൊണ്ട് മാറ്റിക്കളിയോ, അറബിന്റെ പറ്റി കളിയോ, 500 എടുത്തിട്ട് പോക്കറ്റിൽ ഇട്ടിട്ട് അറബി വരുമ്പോ മലയാളത്തിൽ പറയോ, അസ്സലാമു അലൈക്കും, 500 നമ്മള് പൊക്കിട്ടുണ്ട്, നിങ്ങൾ പൊരുത്തപ്പെട്ടേ. അറബി വിചാരിക്കുമ്പോ മലയാളത്തിൽ പറയുന്നത്, അറബി വിചാരിക്കുമ്പോ എന്തോ മധു പറഞ്ഞില്ല, നിനക്ക് നന്ദി അല്ലാഹുക്ക് സ്തുതി, എന്റെ 500 നീ കട്ടയിന്. ഏത് മലയാളി ആ കണ്ടു അറബി ഇങ്ങനെ ശുക്ർ പറഞ്ഞാല്?
പണ്ടേ ഇപ്പല്ല, ഇപ്പൊ അറബി മണിമണി പോലെ മലയാളം ഇങ്ങോട്ട് പറയും, നമുക്ക് അവന് ഈ മലയാളം കിട്ടാതെ അങ്ങനെ ഉണ്ട്, നമുക്കത് അറിയില്ല. അറബി എല്ലാം പഠിച്ചില്ല. അപ്പോ ഇപ്പം പറഞ്ഞു ശുക്ർ പറയാൻ വന്നതാ. ആസറ പറഞ്ഞു ശരി, ഇന്റെ ശുക്ർ ഞാൻ സ്വീകരിച്ചു. ശരിക്കും പറഞ്ഞു എന്നോടല്ല നീ പറയണ്ട, അള്ളാഹുബിനോട് പറ. അവൻ പറയും അള്ളഹാനോട് ഞാൻ മലന്ന് പറഞ്ഞിട്ട് പറഞ്ഞിന്, ബാക്കി എന്നോട് പറയാൻ വന്നതാ. ശരി നീ പോയിക്കോ, ഞാൻ സ്വീകരിച്ചു പോയിക്കോ. ഇവൻ പറഞ്ഞു പോകാൻ വന്നതല്ല, ഞാൻ നിന്റെ കൂടെ വരാൻ വന്നതാ. വരാൻ മോഹിച്ചു, എന്തിനെ വരാതിരിക്കാമോ, വരാൻ മോഹിച്ചു പിന്നെ വരാതിരിക്കാമോ, വരാതിരുന്നാലോ എന്റെ വിചാരമേ പോമോ, വിചാരമേ പോമോ എന്റെ വിചാരമേ പോമോ, വരാൻ മോഹിച്ചു പിന്നെ വരാതിരിക്കാമോ, വരാൻ മോഹിച്ചു പിന്നെ വരാതിരിക്കാമോ. കുളിരല്ലേ കരളിൻ നിനവല്ലേ, കണ്ണിൻ കുളിരല്ലേ നീ കരളിൽ നിനവല്ലേ, മാധുര്യമുറങ്ങേ കൂട്ടിന്നൊരാളില്ലേ, കൂട്ടിന്നൊരാളില്ലേ ഇന്ന് കൂട്ടിന്നൊരാളില്ലേ. അവൻ പറഞ്ഞു ഞാൻ നിന്റെ കൂടെ വരാൻ വേണ്ടി വന്നത്. അവൾ ചെന്തിന് ഒരു പെണ്ണിങ്ങനെ ഒറ്റക്ക് നടക്കരുത്, അപകടം ഉണ്ടാവും. ഇവൾ പറഞ്ഞു ഇപ്പൊ നീയല്ല വലിയ മുസീബത്ത്, നീ വരണ്ടാർന്നു. ഇവൻ പറഞ്ഞു ഞാൻ വരുന്ന. ഇവനോട് പറഞ്ഞൊരു കാര്യമില്ല, ഇവള് നടന്നു, ഇവള് നടന്നപ്പോ ഇവനും കൂടെ തന്നെ നടന്നു. ഇവ കൂടെ ഉണ്ട് നടന്നപ്പോ ഇവള് ഓടി, ഇവനും ബാക്കിലോടി, ഇവള് സ്പീഡിലോടി. അപ്പൊ ഇവൻ പറഞ്ഞു ഇനി എത്ര സ്പീഡിലോടിച്ചും കാര്യമില്ല മോളെ, കാരണം പൈസ കൊടുക്കാനുള്ള ആളെ കാണുമ്പോ ഞാൻ ഓടുന്ന റോട്ടുണ്ട്, അത്ര സ്പീഡ് എന്തായാലും എനിക്ക് കിട്ടൂലാർ. എന്നിട്ട് ഇവനും ബാക്ക് തന്നെ ഓടി, ഇവള് ഓടി കടപ്പുറത്തെത്തി. കടപ്പുറത്ത് എത്തുമ്പോഴേക്കും ഇവിടെ പറതി മക്കനെല്ലാം കഴിഞ്ഞ്, ഓട്ടത്തിന്റെ സ്പീഡുണ്ട്, മക്കനെല്ലാം കഴിഞ്ഞിട്ട് അതൊരു കൈമ പിടിച്ച് ഒരു പെട്ടിയും പിടിച്ചിട്ട് കൂടാണ്, കറുത്ത പെട്ടിയും പിടിച്ചിട്ട്. അപ്പൊ കടപ്പുറത്ത് ഒരു കപ്പിത്താൻ കപ്പൽ അവിടെ നിർത്തിയിട്ട് കടപ്പുറത്ത് കുത്തിയിരുന്ന് കാറ്റുള്ള കാറ്റോളുമ്പോൾ ഒരുത്തൻ ഒരു പെണ്ണിങ്ങനെ ഓടുന്നു, അതിന്റെ ബാക്കിൽ ഒരുത്തൻ ഓടുന്നു. ഞാനിങ്ങനെ ചിന്തിച്ചിട്ട് നട്ടുച്ചൊക്കെ ഒരു പെണ്ണിനെ ഒരുത്തൻ ഇങ്ങനെ ഓടിക്കുക, ഇതെന്ത് പുതിയ കുതിരത്ത. ഇവിടെ ഓടി വന്നിട്ട് പറഞ്ഞു സഹോദര എന്നെ രക്ഷപ്പെടുത്ത്, എന്റെ ബാക്കിൽ ഒരു ഹംക്ക് ഉണ്ട് പറഞ്ഞു. ശരി ഇവിടെ ഇങ്ങോട്ട് നിർത്തി. ഇവൻ ഓടി വന്നു, ഇവൻ പറഞ്ഞു അയാൻ പോട്ടാഹേ, നീ എങ്ങോട്ട് പോകാൻ, നീ എന്തിനാണ് ഈ പെണ്ണിന്റെ ബാക്കിലോടുന്ന്? ഇവൻ പറഞ്ഞു പെണ്ണ് മുന്നിലോടിയിട്ട്, ഈ പെണ്ണ് മുന്നിലോടുമ്പോ ബാക്കിലോടാൻ, ഈ പെണ്ണ് നിന്റെ ആരടോ? അപ്പൊ ഇവൻ പറഞ്ഞു ആരെന്ന് വെച്ചാല് ആ ഇവളുണ്ടല്ലോ, ഇവളെ കയ്യോ പൊട്ടിയാണ്ടോ? എന്താ ഇവൾ അടിമ സ്ത്രീയാണ്, അടിമ സ്ത്രീയോ? ആ ഈ മുഖം ഇങ്ങനെ നോക്കിട്ട് ഇയാൾ പറഞ്ഞു ഇത്ര സ്റ്റൈലുള്ള ഒരു കുട്ടി അടിമ സ്ത്രീയോ? ആ എന്റെ പൊരയില് വേറൊരു അടിമ സ്ത്രീ ഉണ്ട്, ആ അടിമ സ്ത്രീയിൽ എന്റെ ഉപ്പാക്ക് പറഞ്ഞ മോളായിവള്, എന്റെ ഉപ്പ നല്ല സ്റ്റൈലുള്ള മനുഷ്യനായതുകൊണ്ട് ഇവളും സ്റ്റൈലുണ്ട്. അപ്പൊ കപ്പിത്താൻ ചോദിച്ചു ആ ഉപ്പാന്റെ മോനല്ലേ ചങ്ങായി, നീ നീ എന്തെങ്കിലും കൊരക്കനെ പോലെ ചോദിച്ചു. ഓൻ പറഞ്ഞു അത് പിന്നെ ഉപ്പാനോട് ചോദിച്ചോക്കളെന്ന് പറഞ്ഞു. അപ്പൊ കപ്പിത്താൻ പറഞ്ഞു ആ സ്റ്റൈല് 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 നോക്കിയാൽ നിങ്ങൾക്ക് സ്റ്റൈൽ നോക്കാൻ മനസ്സിലാകും, യഥാർത്ഥ സ്റ്റൈല് കാണുന്ന കണ്ണാടി നോക്കിയാൽ തിരിയില്ല, ആധാർ കാർഡ് എടുത്ത് നോക്കിയാലേ തിരിയാ, ആധാർ കാർഡ് ഇങ്ങനെ നോക്കിയാൽ തിരിയും. ഞാനിങ്ങനെ എന്റെ ഫോട്ടോ കണ്ടിട്ട് ഇങ്ങനെ നോക്കുമ്പോ ഞാൻ ഒരു കട്ടൻ ചായയില് വീണ പോലെ ഉണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. ആധാർ ആധാർ ആധാറിന്റെ ഫോട്ടോയിൽ ഇപ്പം മാറ്റട്ടാ, ഇവൻ ആധാറിന്റെ ഉദ്യോഗസ്ഥനാ, ഇവന്റെ അടുത്ത് അതിന്റെ സാധനമുണ്ട്, ഇവൻ ആധാറിന്റെ ഫോട്ടോയിലും മാറ്റുന്ന ആളാ. അപ്പോ നമ്പറും ഫോട്ടോയിലും മാറ്റും. ആ ഇങ്ങോട്ട് കൊണ്ടുവരണം, നീ തെറ്റിച്ചിട്ടാകുമ്പോ നീ പൈസ ഉണ്ടാക്കാൻ പിന്നെ ഇവൻ തെറ്റിക്കുന്നുണ്ടല്ലോ. അല്ലോ അപ്പോ ഈ കപ്പിത്താൻ പറഞ്ഞു അടിമനെ നീ ബുക്ക് എന്ന് വെച്ചു. ഇപ്പൊ പറഞ്ഞു ഏതായാലും ഇവിടെ കിട്ടൂല പൈസ വാട്ടാ, ഇവ പറഞ്ഞാ ബുക്കുന്ന്. ഇപ്പൊ ഇവള് പറഞ്ഞു സഹോദരൻ ഞാൻ അടിമയല്ലേ, സ്വാതന്ത്ര്യ ഉണ്ടല്ലാറു, ബുക്ക് എന്ന് വെച്ചു. എത്ര പൈസ വേണോ? ഒരു 300 ദിനാർ എന്തേ, 300 ദിനാർ. ഇവൻ അനങ്ങിയ 300, അവന്റെ പേരൻ അബ്ദുൽ 300 എന്നാ അങ്ങനെ പേര്. ഓട്ടോറിക്ഷയില് പ്രസവിക്കാൻ പോകുമ്പോ പെണ്ണ് ബ്ലോക്ക് ആയിട്ട് പെറ്റൂല്, ബ്ലോക്ക് ആയ വണ്ടിയിൽ വയ്യ കുഞ്ഞിക്കിട്ട പേര് ബ്ലോക്കുദ്ദീൻ, എന്തെല്ലാം പേരാ ഇടുന്നു പഠിച്ചവനാന്ന് പറയണ്ടിക്കല. ഇവിടെ 300 ദിനാർ വാങ്ങി ഇവൻ പോയി. ആസുറ പറഞ്ഞു അള്ളാന്റെ കുതിരത്ത് അവനെ രക്ഷപ്പെടുത്താൻ ഞാൻ 300 രൂപ കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് അവനെ രക്ഷപ്പെടുത്തിയതാ. ഇപ്പോഴെന്നെ രക്ഷപ്പെടുത്താൻ നിങ്ങൾ 300 ദിനാർ കൊടുത്തു. അവിടെ ഞാൻ വരുന്നേരം ഇവള് പോകാൻ നോക്കുമ്പോ കപ്പിത്താൻ ബാഗ് ഓടി വന്ന് മുന്നിൽ കയറി പറഞ്ഞു എങ്ങോട്ട് പോകുന്നു, ഞാൻ 300 ദിനാർ കൊടുത്ത് വാങ്ങി അടിമ സ്ത്രീയാ നീ, കയറടി കപ്പലിൽ. അവള് പറഞ്ഞു നിങ്ങളോടല്ലേ പറഞ്ഞത് വാങ്ങണ്ട, ഞാൻ അടിമ സ്ത്രീയല്ല, ഞാൻ അത് പറഞ്ഞിട്ട് കാര്യമില്ല മോളെ, കടക്ക് കയറ്.
ഇവിടെ കയറി പിടിച്ചങ്ങോട്ട് കയറ്റി, കപ്പലിൽ കയറ്റി. ഇയാള് കിടക്കുന്നൊരു ബെഡ്റൂം ഉണ്ട്, അതിനകത്ത് കൊണ്ടുപോയി തള്ളി അവിടെ കിടക്കാറ്. ഇവളി ഓട്ടവും അടിയും ക്ഷീണവും കൊണ്ട് പൊട്ടിയും തലക്ക് വെച്ചിട്ട് ഉറങ്ങിപ്പോയി. ഇവനാണെങ്കിൽ കുറച്ച് ഈ കപ്പിത്താൻ കുറച്ച് സമയം പുറത്തിരുന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അകത്ത് കയറിയിട്ട് ലേശം മറ്റേത് അടിച്ച് കണ്ടിട്ട് ഞങ്ങള് ഒരു ക്ലാസ്സിൽ ഇങ്ങനെ തൊട്ടിട്ട് ഒരു തുള്ളി ബിലീസിനി, ബാക്കി വലിയ ബിലീസ് അടിക്കുന്നുണ്ടാ. അതിന്റെ പേര് എന്തോ എന്താ മോനെ അതിന്റെ പേര്? ആ തന്നെ വെക്കാനറിയില്ല, എന്നാലോ തന്നെ. അപ്പോ കള്ളം കുടിച്ചിട്ട് ഇപ്പൊ റൂമിലേക്ക് വരുമ്പോ അസുറം ഇങ്ങനെ കിടക്കാണ് ക്ഷീണം കൊണ്ടേ. ഇപ്പൊ മുടിയൊക്കെ നാല് ഭാഗത്ത് വീണിട്ടുണ്ട്. ഇവൻ ആദ്യ തലഭാഗത്ത് പോയി ഇരുന്നിട്ട് അസുറം അറിയില്ല ഈ മുടി ഇങ്ങനെ ശരിയാക്കി കൊടുക്കാണ്. ശരിയാക്കി കൊടുക്കുമ്പോ ആരോ ഒരാൾ തന്നെ തൊട്ടുവെന്നറിഞ്ഞു അസുറാക്ക്. ക്ഷീണം കൊണ്ട് കണ്ണു തുറന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോ ഒന്നും തിരിയണില്ല, ഏടെ പഠിച്ചോണ്ട് ഞാനില്ലെന്ന്. മെല്ലെ എഴുന്നേറ്റ് നോക്കുമ്പോ ബേജാറായി, എന്റെ റബ്ബെന്ന് ഒറ്റ ചാട്ടം കടിയാടി. മനസ്സിന്റെ മഞ്ചൽ ചേർന്നൊന്ന് പാടാ വരുന്നതെന്നു നീ പൊന്നേ, മധുരസമാധക ചൊടികളിൽ ചിരി വീരുന്നൊരു കീടുന്നൊരു പെണ്ണേ, മനസ്സിന്റെ മഞ്ചൽ ചേർന്നൊന്ന് പാടാ വരുന്നതെന്നു നീ പൊന്നേ, മനസ്സിലായിരം കുളി കോരും തങ്ക നിലവിന്നൊരുക്കിയ ബീബി, മധുവിരാടുവാൻ വന്നിടുന്ന നിമിഷം ചേരന്റെ പൂവി, മധുര സമാധക ചൊടികളിൽ ചിരി വീരുന്നൊരു കീടുന്നൊരു പെണ്ണേ, മനസ്സിന്റെ മഞ്ചലിൽ ചേർന്നൊന്ന് പാടാ വരുന്നതിന്നു നീ പൊന്നേ. അവളോട് പറഞ്ഞു 300 ദിനാറ് കൊടുത്ത് വാങ്ങി അടിമ പെണ്ണ നീ ഇവിടെ ഇരിക്കണം. അവൾ പറഞ്ഞു വല്ലാഹി നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് നടക്കൂലാർന്നു. ഒറ്റ അടി കപ്പിത്ത കണ്ണിനാട്ട് കൊടുത്ത് അടി കിട്ടി ആസുറ കറങ്ങി നിലത്തിരുന്നിട്ട് പറഞ്ഞു, പടച്ചോനെ നീ വിരോധിച്ച ഒരു കാര്യത്തിലേക്ക് വ്യഭിചാര ബന്ധ വൃത്തികേടിലേക്ക് അടുക്കാതിരിക്കാനാണല്ലോ പടച്ചോനെ ഞാൻ ഇതൊന്നും അനുഭവിക്കുന്നത്. എല്ലാ പീഡനവും എനിക്ക് അതാ, അത് ഞാൻ ചെയ്യൂലാന്ന് അള്ളാഹുവേ നിന്നെ സാക്ഷി നിർത്തി ഞാൻ പറഞ്ഞു ഈ തെറ്റ് ഞാൻ ചെയ്യൂലാന്ന്. അതുകൊണ്ടാ പടച്ചോനെ ഞാനിതിങ്ങനെ അനുഭവിക്കണം. എന്നിട്ടും എന്റെ റബ്ബേ ഞാനിങ്ങനെ അനുഭവിക്കുമ്പോൾ നീ കാണുന്നില്ല പടച്ചോനെ എന്ന് പൊട്ടിക്കരഞ്ഞോണ്ടായിരുന്നു. ഓൺ ദി സ്പോട്ടിൽ അതിശക്തമായ ഒരു തെരമാല അങ്ങോട്ട് അടിച്ചിട്ട് തിരമാല പർവ്വതം കണക്കി പൊങ്ങി നിന്നു കുലുമാല തമ്പുരാന്റെ ആജ്ഞ പോലെ വന്നു തിരമാല പർവ്വതം കണക്കി പൊങ്ങി നിന്നു കുലുമാല പൊട്ടിപ്പൊളിഞ്ഞു കപ്പൽ കടലിലായി പതിച്ചു പെട്ടെന്ന് എല്ലാമെല്ലാം ജലം വന്ന് മറച്ചു പൊട്ടിപ്പൊളിഞ്ഞു കപ്പൽ കടലിലായി പതിച്ചു പെട്ടെന്ന് എല്ലാമെല്ലാം ജലം വന്ന് മറച്ചു പെട്ടിയും തൂക്കി ആസുറായും മര പിടിച്ചു വേദനയാളെ കപ്പിത്താനും കര പിടിച്ചു ഓടിയാകിടുന്ന് പിന്നെയാവാനും നീങ്ങി നീങ്ങിടുന്ന് ബീവിയും ഓടിയാകിടുന്ന് പിന്നെയാവാനും ഓരമീ നീങ്ങി നീങ്ങിടുന്ന് ബീവിയും. അവളെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു അതിശക്തമായ ഒരു തെര വന്നിട്ട് ഒറ്റ അടി കപ്പലെടുത്തിട്ട് പാർക്ക് പൊട്ടി തകർന്നെല്ലാം കൂടി താലുകൾ. ആരും മരിച്ചില്ല, ആരും അള്ളാഹു കൊന്നില്ല, എല്ലാം കരയെ പിടിച്ച് കയറി. കപ്പിത്താനോട് നോട്ടം നോക്കിട്ട് അങ്ങ് ഓടിക്കളഞ്ഞു. ഓടടാ ഓട്ടം കപ്പിത്താൻ. ഇവളാണെങ്കിലോ ഈ പെട്ടിയും പിടിച്ചിട്ട് മെല്ലെ നനഞ്ഞ പർദ്ധി അടക്കം കൂടി കടപ്പുറത്തൊരു കുറ്റിക്കാട്ട് പോയിട്ട് കുത്തിയിരുന്നു. ഏറെ നേരം അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, പടച്ചോനെ അറിഞ്ഞോണ്ട് ഈ പെണ്ണ് ഒരു തെറ്റു ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ, പക്ഷെ ഇപ്പൊ ഞാനൊരു തെറ്റ് ചെയ്യാൻ പോവാണ്. അതെന്തിനറിയോ? വേറെ വലിയ ചില തെറ്റുകൾ ചെയ്യാതിരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് പെട്ടി ഓപ്പൺ ആക്കിയിട്ട് അതിന്റെ ഡ്രസ്സ് വാരി പുറത്ത് വെച്ചു. ധരിച്ച ഡ്രസ്സ് കംപ്ലീറ്റ് അയച്ചു. പിന്നെ അതിന്റെ അകത്ത് വെച്ച് മറ്റേത് എടുത്തിട്ടു. അയച്ചു വെച്ചത് പെണ്ണുങ്ങളുടെ ഡ്രസ്സാണ്, എടുത്ത് ധരിച്ചത് ആണുങ്ങളുടെ ഡ്രസ്സാണ്. ഒരടിപൊളി വലിയ ഒരു ലൂസ് ജുബ്ബം കെട്ടിട്ട് ലൂസ് 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 ചെയ്യേ പറ്റൂ. എന്നിട്ട് തുണിയൊക്കെ എടുത്ത് തല ഒരു ചെവിയടക്ക ഒരു തലീക്കെട്ടൊക്കെ കെട്ടിച്ച് പെട്ടിയെടുത്തിട്ട് ഒരൊറ്റ പോക്ക. പിന്നെ ജനങ്ങൾ ഇങ്ങനെ നോക്കുന്നു, എന്തോ ഒരു സ്റ്റൈലുള്ള മീശ വരെ മുളക്കാത്ത ഒരു ചെറുപ്പക്കാരൻ അങ്ങനെ പോന്നു. നല്ല എല്ലാത്തിനും ബമ്പർ മീ പിന്നെ ഞാനാ പറഞ്ഞു ഇങ്ങനെ പോന്നു. പിന്നെ ആളിങ്ങനെ നോക്കൂ, ആഹാ നല്ലൊരു മനുഷ്യൻ. യമനിന്റെ പ്രാന്ത പ്രദേശമാണ്,
അവിടെ കടപ്പുറത്ത് നിസ്കാരപ്പള്ളി ആ നിസ്കാരപ്പള്ളിന്റെ മുന്നിലേക്ക് കയറി പോണത്. പോകുമ്പോ തന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഉസ്താദ് അടക്കം ഇരിക്കുന്നുണ്ട്. ഇവർ എല്ലാവരും കൂടി എഴുന്നേറ്റ് അത്ര രസമുണ്ട്, ഈ തേജസായ മനുഷ്യനെ കാണുമ്പോ അങ്ങനെ വരിക. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം ഉസ്താദ്. അല്ല ഇവിടുന്ന് കാണുന്ന കാണാത്ത ഒരാളെ ചോദിച്ചു, നിങ്ങൾ എവിടുന്നാ വരുന്നത്? ഞാൻ കുറച്ച് ദൂരെ നിന്ന് വരുന്ന ഒരാളാണ്. സത്യകലാമം പുണ്യഹദീസും ഓതി വരുന്നവ ഞാൻ, മുത്ത് ഹബീബിൻ താരയിലായി നീങ്ങി വരുന്നവ ഞാനിന്ന്, നീങ്ങി വരുന്നവ ഞാൻ. സത്യകലാമം പുണ്യഹദീസും ഓതി വരുന്നവ ഞാൻ, മുത്തു ഹബീബിൻ പാതയിലായി നീങ്ങി വരുന്നവ ഞാനിന്ന്, നീങ്ങി വരുന്നവ ഞാൻ. വൈദ്യമതൊക്കെ പഠിച്ചിട്ടുണ്ട്, വേണ്ടത് പോൽ ചെയ്യാൻ തുണയുണ്ട്. വൈദ്യമതൊക്കെ പഠിച്ചിട്ടുണ്ട്, വേണ്ടത് പോൽ ചെയ്യാൻ തുണയുണ്ട്. ഹക്കവൻ തന്നെ തൗഫീഖാലെ ചെയ്തിടുക വിധിയേ എന്നിൽ ഏകിയവൻ അഹദേ. ഉമര് പറഞ്ഞു, ഞാൻ കുറച്ച് ദൂരെ നിന്ന് ഒരാളാണ്, ഖുർആൻ ഹദീസൊക്കെ ഞാൻ കുറച്ച് പഠിച്ചിട്ടുണ്ട്, കുറച്ചൊക്കെ ചികിത്സ ചെയ്യാൻ എനിക്കറിയാം. അപ്പൊ ചോദിച്ചു ആള്, നിങ്ങൾ വൈദ്യരാണോ? അതെ. എന്താ പേര്? പേര് ഹക്കീം സാഹിബ് എന്ന് വിളിച്ചു. അപ്പോ ഉസ്താ പറഞ്ഞു, ഹക്കീം സാഹിബേ ഇവിടെ അടുത്തൊന്നും നല്ലൊരു വൈദ്യരില്ല, നിങ്ങൾ ഈ നാട്ടിൽ കുറച്ച് ദിവസം നിന്നാൽ ഈ നാട്ടുകാർക്ക് ഒരു അനുഗ്രഹമാകുമായിരുന്നല്ലോ. ആയിക്കോട്ടെ, ഞാൻ പോയടത്തൊക്കെ കുറച്ച് നിൽക്കാറുണ്ട്. എന്നാ പള്ളിയിൽ അല്പം സൗകര്യമാക്കട്ടെ വെച്ചു. പള്ളിയിലും സൗകര്യമാക്കണ്ട, പെണ്ണുങ്ങളൊക്കെ ചികിത്സക്ക് വന്നാൽ ബുദ്ധിമുട്ടാവൂലേ. പള്ളിക്ക് പുറത്തൊരു സൗകര്യം കിട്ടിയാൽ അതാ നല്ലത്, കാരണം ഇതെന്നെ പെണ്ണാന്നല്ലോ. പള്ളിയുടെ പുറത്തുള്ള ഒരു ചെറിയ റൂം സൗകര്യമാക്കി കൊടുത്തു. ഉസ്താദിനെ കൊണ്ടിട്ട് അവിടെ നിർത്തി ജനങ്ങളോടൊക്കെ പറഞ്ഞു, നല്ലൊരു മനുഷ്യനാണ് ഹക്കീം സാഹിബ്, നല്ല ചികിത്സ ഹൈറാണ്, എല്ലാവരും വന്നു. ജനങ്ങൾ അടിച്ചങ്ങോട്ട് കയറാൻ തുടങ്ങി, ഒരേ അടിച്ചു കയറിയെന്നെ ചികിത്സക്ക് വേണ്ടിയിട്ട്. രസകരമായ ഒരു സംഭവം ഉണ്ടായിരുന്നു. നമ്മളെ സഫാന്തങ്ങളുണ്ടല്ലോ, സഫാന്തങ്ങള് രണ്ടു ദിവസം മുമ്പ് ഒരു സ്റ്റേജ് ഞാനുള്ള സ്റ്റേജ് പറഞ്ഞ മലേഷ്യയിൽ പോയപ്പോ അവിടത്തെ കുറെ മനുഷ്യന്മാർ പറഞ്ഞു, സഫാന്തങ്ങളോട് തങ്ങളെ ഇവിടെ ഒരു പിന്നെ ഇബ്രാഹിം ബാദ്ഷാ ഒരുപാടി ഹാലറാകുന്ന ഒരു മനുഷ്യനുണ്ട്, ഭയങ്കര സംഭവമാണ്, തങ്ങളെ കൂട്ടിയിട്ട് പോയി. മൂന്നാക്ക് കേറാം, ഈ രണ്ടാളും തങ്ങളെ കൂടി കയറി പോലും, കയറി ഒരു അണ്ണനെ പോലത്തെ ബാതിലടച്ച് ഇരുട്ടാക്കിയോലും. അപ്പൊ ചോദിച്ചോലും, ആരാ എന്താ പ്രശ്നം എന്ന് വെച്ചു. ഒരാൾ പറഞ്ഞോലോ, ഞാനിങ്ങനെ ഗൾഫിലൊക്കെ കച്ചവടമൊക്കെ നടത്തിയിട്ട് ആകെ പൊട്ടി പാളി സൈബ്, ഇപ്പൊ മലേഷ്യയിൽ വന്നിട്ട് ഒന്നുമില്ല, റാഹത്തായിട്ടില്ല. ഇവൻ പറഞ്ഞു, ഇങ്ങന്റെ കുടുംബത്തിൽ ഒരു വലിയ മരണം നടന്നിട്ടുണ്ട്. ആ അപ്പൊ ഇവൻ പറഞ്ഞോലോ, എന്റെ മൂത്ത മരണക്ക് ഭയങ്കര സംശയം ഉണ്ടായിരുന്നു. ആ നീ ഇന്നതെല്ലാം ഓതിക്കോന്നു മറ്റേ ഓതാമ്പ് കൊയ്ത്ത് കൂട്ടി രണ്ടാമത് ചങ്ങായിട്ട് വെച്ചു. എനിക്കെന്താ പ്രശ്നമോ, രണ്ട് പങ്കന്മാരുണ്ട് കെട്ടിക്കാനായിട്ട്, ഒന്ന് റാഹത്താകുന്നില്ല, ശരിയാകുന്നില്ല. ആ അതിന് ഇന്ന സുഹൃത്തല്ലോ എന്നിട്ട് അവന് വിട്ട് അടിയിരിക്കുന്നു. ഇവര് അപ്പൊ തങ്ങളോട് ചോദിച്ചു, ആരാ തങ്ങളെ? ഞാൻ കേരളത്തിൽ നിന്ന് വന്നൊരു തങ്ങളാന്ന്. എന്താങ്ങളാ പ്രശ്നം വെച്ച്? അപ്പോ തങ്ങൾ പറഞ്ഞല്ലോ, അത് ഞങ്ങൾക്ക് ഒരു സംശയമുണ്ട്, അത് ചോദിക്കാൻ പോകുന്ന. എന്താ? ഈ ഇബ്രാഹിം ബാദ്ഷാന്റെ ഉപ്പാന്റെ പേരെന്തേ വെച്ച്? ഓ, എന്നെ പരീക്ഷിക്കുകയാണോ വെച്ചു. എന്നെ പരീക്ഷിക്കുന്നതല്ല, ഒരു സംശയം പറയാണെന്ന്. ഉടനെ എഴുന്നേറ്റിട്ട് ആ ബാതിലടക്കുന്നതിനോട് പറഞ്ഞൊരു, നീ പുറത്തു പറഞ്ഞു, നിങ്ങൾ രണ്ടാളും പുറത്തു പറഞ്ഞു. മൂന്നിനെയും പുറത്താക്കി ഇയാളിനെ വായിലടച്ച്, ഈ ഹാദറാവുന്ന ആള് വന്നിട്ട് തങ്ങളെ കൈ മുറുക്കി പിടിച്ചിട്ട് പറഞ്ഞു, തങ്ങളെ അല കാക്കല്ല, തങ്ങളെ മൂന്ന് പങ്ങന്മാരുണ്ട് കെട്ടിക്കാൻ വേണ്ടിയിട്ട്, തങ്ങൾ എനിക്ക് വഴി നന്നായിട്ടൊന്ന് ദ്വാരക്കണോ. എന്താ പിന്നില കോലോ, രണ്ട് പങ്ങന്മാർ കെട്ടിക്കാണ്ടേ ഓതാ കൊടുത്തു, നീ പഹയ മൂന്ന് പങ്ങളിലേക്ക് തങ്ങളോട് ഇതുവരക്കാര്. എന്താ കഥറമ്മ ഉസ്താദ് പറഞ്ഞു, ഹക്കീം സാഹിബ് നല്ല ചികിത്സകനാണ്, എല്ലാരും പറഞ്ഞു. ജനങ്ങൾ അടിച്ചു കയറിയട്ടാ, നല്ല ചികിത്സയായിരുന്നു. ഏത് രോഗത്തിന് വന്നാലും ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഫാത്തിഹ സൂറത്ത് ഒതിന് മന്ദിച്ചിട്ട് കൊടുക്കും. ഫാത്തിഹ സൂറത്ത് അള്ളാഹു പൊരുത്തപ്പെട്ട മനുഷ്യൻ, സൂറത്ത് ഫാത്തിഹയുടെ പ്രത്യേകതയും രോഗം അങ്ങ് മാറാൻ തുടങ്ങി. അടിച്ച് ജനങ്ങൾ അങ്ങ് കയറി, അല്ലാത്ത കേറ്റ ഓരോരുത്തർ രോഗവും ഇല്ലാണ്ട് ബക്കറ്റും പൊള്ളായിച്ച്. അടുത്താഴ്ച രോഗം വന്നാലോ, ഈ ആഴ്ച അഡ്വാൻസ് വെള്ളം. ജനങ്ങൾ അടിച്ചങ്ങോട്ട് കയറി കൊടുത്ത് ഒന്നും പറയണ്ട. കടപ്പുറത്ത് ജനങ്ങൾ ബോർഡ് വെച്ച്, ഇയാളൊരു ബഹുമാനം കാരണം, ഡോക്ടർ ഹക്കീം സാഹിബ് MBBS ഫാത്തിഹവെള്ളം ഡിഗ്രി. കുറെ ദിവസം കഴിഞ്ഞപ്പോ യമൻ രാജാവിനൊരു മകളുണ്ട് സുഹറ, മാറാത്ത വയറുവേദനയും കൊണ്ട് ഇവള് കുടുങ്ങിയിട്ടുള്ളേ. ഇവളിങ്ങനെ വയറുവേദന എടുത്ത് പടക്ക പല മരുന്ന് കുടിച്ചിട്ട് മാറുന്നില്ല. അപ്പൊ ഒരു പട്ടാളക്കാരൻ പറഞ്ഞു, രാജാവ് നമ്മളെ കടപ്പുറത്തെ പള്ളിൻ്റെ അടുത്തൊരു ഹക്കീം സാഹിബ് ഉണ്ട്, ഓരോ ഗ്ലാസ് വെള്ളം കൊടുക്കും, കുടിച്ചാൽ ഭയങ്കര രോഗം മാറും. എന്നാ പോയി കൂട്ടിക്കൊണ്ടാറു.
ഇവരെല്ലാം കൂടി രണ്ടു മൂന്ന് പട്ടാളക്കാർ ഓടി അക്കീം സാഹിബിന്റെ റൂമിൽ കയറി കുത്തിയിരുന്നു. അക്കീം സാഹിബ് എന്താ രോഗം? രോഗം നമുക്കല്ല, പിന്നെന്താ വിരാൻ നിങ്ങൾക്ക് ഉണ്ടാ? അതൊന്നുമല്ല, ഞങ്ങൾക്കല്ല രോഗം. പിന്നെ ആർക്കാ? യമന് ഭരിക്കും രാജാവിന്റെ അരുമക്കനിയാം സുഹറാന്റെ കരളിക്കും കഥയും അറിയുക നിങ്ങൾ. പിന്നെ അവിടമിലത്തെ തവാവുന്നു ചെയ്യുക നിങ്ങൾ. യമന് ഭരിക്കും രാജാവിന്റെ അരുമക്കനിയാം സുഹറാന്റെ കരളിക്കും കഥയൊന്ന് അറിയുക നിങ്ങൾ. പിന്നെ അവിടമിലെത്തി തവാവൊന്ന് ചെയ്യുക നിങ്ങൾ. ഞങ്ങള് രാജാവിന്റെ ആൾക്കാരാ, രാജകുമാരി സുഹറാക്ക് ഒരു മാറാത്ത വയറുവേദന. അതോടെ നിങ്ങൾ ഇന്ന് കൊട്ടാരത്തിലേക്ക് വരണം എന്നുള്ളു. കൊട്ടാരെന്ന് കേട്ടാൽ തന്നെ മൂപ്പർ ചെട്ടി, ഞാൻ അങ്ങോട്ട് വരില്ല, കൊട്ടാരത്തിലേക്ക് ഞാൻ വരില്ല, അല്ല വരണം എന്നാണ്. നടക്കൂല, ഞങ്ങൾ സുഹറാൻ ഇങ്ങോട്ട് കൊണ്ട, നമുക്ക് ഇവിടുന്ന് വെള്ളം കൊടുക്കുക. അല്ല, അവൾക്ക് ഇങ്ങനെ വരാൻ വയ്യാത്ത കോലത്തിൽ പെട്ടക്കാണ്, നിങ്ങൾ ബാന്നാണ്. അപ്പം പോവില്ലാന്ന് പറഞ്ഞപ്പോ പട്ടാളക്കാരൻ പറഞ്ഞു, ഇയാളെ കൊണ്ടുപോയിട്ട് രാജാവ് നമ്മളെ തലയെടുക്കും, അതുകൊണ്ട് കൊണ്ടുപോയേ പറ്റും. പിടിക്ക, കൈ പിടിക്കടാ, കൈ പിടിക്കടാ. അക്കീം സാഹിബിന്റെ കൈ പിടിച്ചപ്പോൾ പറഞ്ഞു, കൈപിടി, ഞാൻ വരാം, കൈപിടി, ഞാൻ വരാം, ഞാൻ വരാം. ഇത് മനസ്സുകൊണ്ട് പറഞ്ഞ കൈ പിടിക്കുന്നതായിട്ടാണല്ലോ ഞാൻ ഈ കോലം കെട്ടീൻ. എന്നിട്ടും കൈപിടുത്തത്തിന് ഒരു കുറവില്ലല്ലോ. അല്ലാന്ന് പൊട്ടിയെല്ലാം തൂക്കി വലിയ കറുത്ത കോട്ടുണ്ട് മേലെ ഇടുന്നത്, അത് കൊടുത്തിട്ട് ഒറ്റ പോക്ക. കൊട്ടാരത്തിൽ വന്ന സുഹറാനെ കൊണ്ടു നിർത്തി. എന്താ രോഗോ? വയറുവേദന. എവിടെന്ന്? വയറ്റുന്ന്. വയറുവേദന വയറ്റം തന്നെ ഉണ്ടായിരുന്നു. ചിലപ്പോ മദ്രസയിൽ പോകാൻ പഠിച്ചിട്ട് മക്കൾ പറയും, ആ തലവേദന. എവിടെന്ന്? എവിടെന്ന്? പരിശോധന എല്ലാം കഴിഞ്ഞ ഉള്ള വെള്ളം പാത്തി ഓതി മന്ദിച്ചു കൊടുത്തു. കുടിച്ചോ? മൂന്ന് വട്ടം കുടിച്ചോ. അക്കീം സാഹിബ് ഒറ്റ വിടലിട്ട്, ഇവളി വെള്ളം കുറച്ച് കുടിച്ച്, ഇവളെ വേദന കുറച്ച് പോയി, ഫുള്ള് കുടിച്ച് ഫുള്ളങ്ങ് പോയി. വേദന അങ്ങ് പോയപ്പോ ഇവള് ഭയങ്കര പാട്ടും ഡാൻസും കൂത്തുവാക്കി. അപ്പൊ രാജാവ് ഓടി വന്നിട്ട് നോക്കി, ഇവള് ഭയങ്കര തുള്ളിക്കളിയാൻ. രാജാവ് പറഞ്ഞ്, പടച്ചോനെ, വയറു വേദന വന്ന് പോയിട്ട് പിരാന്തായല്ലോ, ഇനി ഇത് ഏത് വെള്ളത്തിൽ ഏത് സൂറത്ത് ആരോത് ഊതു, മുള എന്താന്ന് വെച്ചു. അവള് പറഞ്ഞു, ബാപ്പാ, ആ വെള്ളം കുടിച്ച് എന്റെ രോഗം പോയി. ഹക്കീം സാഹിബിനെ വിളിച്ചുകൊണ്ടാ അയാൾക്ക് സമ്മാനം കൊടുക്കണം എന്നാണ്. ഇയാള് പള്ളിന്റെ അടുത്ത് എത്തുമ്പോ പട്ടാളക്കാർ വേക്കില്, ഹക്കീം സാഹിബ് മൂപ്പരിങ്ങനെ നോക്കുമ്പോ പട്ടാളക്കാർ, സുഹറ മരിച്ചിട്ടുണ്ടാവും, അതാ ഇത്ര പുളി വന്നേ. ഹക്കീം സാഹിബ് കൊട്ടാരത്തിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട്, മയ്യത്തെടുക്കുമ്പോ ഞാൻ വരാം. മയ്യത്തെടുക്കാനാ? ആരത്? സുഹറ മരിച്ചില്ലേ പറഞ്ഞപ്പോ. അല്ല, നിങ്ങൾ എന്തിനാ വന്നേ? നമ്മളാ? നിങ്ങളെ മരുന്ന് കുടിച്ചിട്ട് സുഹറാന്റെ രോഗം പോയിട്ട് സമ്മാനം തരാൻ വിളിക്കുന്നുണ്ട്? വാ, സമ്മാനം വേണ്ടാറുണ്ട്. അല്ല വാ, എനിക്കൊന്നും വേണ്ട, നിങ്ങൾ വാങ്ങിക്കോ. അല്ല, പറ്റൂല, വാ, വരൂല. നടപ്പുറത്തെ മോനെ കൈ പിടിക്കടാ, കൈ പിടിച്ചാ സ്റ്റാർട്ട് ആവും. കൈനറ്റിക് കോണ്ടാ ഇത് പിടിച്ച്, ആ വിടെ ഞാൻ വരാ. കൊട്ടാരത്ത് പോയി. കൊട്ടാരത്ത് പോയി നോക്കുമ്പോ രാജാവിങ്ങര സന്തോഷം കൊണ്ട് നിൽക്കുന്ന, എന്തിനിങ്ങനെ കെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട്. അമ്മാണ്ടില്ല, സന്തോഷത്തിന് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന കണ്ടിട്ടില്ലേ? ഭാര്യ ഒരു പിടുത്തുണ്ട് റഹ്മാനായ റബ്ബ, ഒരു വല്ലാത്ത പിടുത്താണ്. ആ പെരുന്നാളസ്കാരം കഴിഞ്ഞിട്ട് മെഹ്റാബിന്റെ അടിയിൽ കത്തി പുസ്തകിനെ പിടിച്ചിട്ട് ലെവലാക്കുന്ന കണ്ടിട്ട് എല്ലാവരും കൂടിയിട്ട് അയാളെ പേരടിക്ക് കയറി കടന്നിട്ട്, ഈദ് മുബാറക്ക്, ഈദ് മുബാറക്ക്, ഉസ്താദ് പറഞ്ഞ് സെന്ററിൽ നിന്ന് വിട് മുബാറക്ക്, നാട്ടിൽ പോണ മുബാറക്ക്. വിടൂല പിടിച്ചിട്ട് ആ മനുഷ്യനെ മെമ്പറിന്റെ അടിയിലിട്ട് പീഞ്ഞ് അലാക്കാക്കിയിട്ട് പിരിച്ചിട്ട് വെക്കും. അയാളെ പിന്നെ എന്തിനാ കൊള്ളുക? പെരടിക്ക് കയറി പോകാൻ പറഞ്ഞ, പെരുന്നാളസ്കാരം കഴിഞ്ഞാൽ അവിടെ പെരടിക്ക് പോകാൻ പറഞ്ഞ, അത് പറഞ്ഞാൽ തീരുമില്ല. അപ്പോ ഇങ്ങനെ പിടിക്കാൻ നോക്കുമ്പോ പറഞ്ഞു, അത് വേണ്ടാറ്. ഹക്കീം സാഹിബേ, നിങ്ങളെ വെള്ളം കുടിച്ച് എന്റെ കൂട്ടിന് രോഗം പോയി, നിങ്ങൾക്ക് എന്താ സമ്മാനം വേണ്ടത്? എനിക്കൊന്നും വേണ്ട. അത് പറ്റൂല, പറ, എന്താ വേണ്ടത്? നിർബന്ധിച്ചപ്പോ പറഞ്ഞു, എനിക്ക്, ഞാനിപ്പോ പള്ളിന്റെ പുറത്തുള്ള റൂമിലാ കിടക്കണത്, എനിക്കൊരു ചെറിയ വീട് കിട്ടിയാൽ സൗകര്യം ആയി. എന്തിന് വീട്? എടാ, ആരവിടെ? നമ്മളെ പഴയ കൊട്ടാരം അടിച്ച് തെളിച്ച് വൃത്തിയാക്കി മൂപ്പര അതിന്റെ അടുത്ത് കൊണ്ടുപോയി താമസിപ്പിക്കുന്നു. ജനങ്ങൾ അങ്ങോട്ട് ഇറങ്ങി അടിച്ച് തെളിച്ച് വൃത്തിയാക്കി അക്കീം സാഹിബിനെ കൊണ്ടുപോയി അതിന്റെ അകത്ത് കൂട്ടി. ജനങ്ങൾ ബോർഡെടുത്ത് ഇവിടെ കൊണ്ടുവച്ച് MBBS പാത്യാ വെള്ളം. ജനങ്ങൾ ഇങ്ങോട്ട് കയറാൻ തുടങ്ങി. പിന്നെ ജനങ്ങൾക്ക് അങ്ങനെയാന്നല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടിച്ച് കയറിക്കോളും. എല്ലാവരോടും കയറിയിട്ട് ഒരു ദിവസം നോക്കുമ്പോ ഒരു പുതിയ രോഗി, അതാരാഗ്യോ, നമ്മള് മിസ്സിസ് വയറുവേദന സുഹറ ഇവള് വന്നിട്ട് മുന്നിലാടി ഇരുന്ന്, എന്താ രോഗോ? എന്തേ എന്തേ മോളെ, എന്താ എനിക്ക് പറ്റിയ വയറുവേദന? കാണാനോ? നിങ്ങളെ കാണാനോ? നിങ്ങളെ കാണാനോ? മുമ്പൊരു ചക്കന്, അതിനാന്ന പന്റെ പേര്, ഇവന് നാവിന് ചെറിയ കംപ്ലൈന്റാ, ഭർത്താവിന് ശരിയില്ല. ഇവൻ ബാത്റൂമിൽ കയറി ഇരുന്ന് വേറൊരുത്തം പോയിട്ട് ഡോറിന് മുട്ടി, എടാടാ ആരാടാ ഉള്ളിൽ, വേ ഇറങ്ങടാ, ആരാടാ ഇവ പൊള്ളുന്ന്. അത് ഞാനാന്ന്. എന്റെ പേരെന്താടാ? അയ്ഞാനാ. പേര് പറയടാ. അയ്ഞാനാ. നീ പുറത്തിറങ്ങി നിൽക്കാൻ കച്ചേരാറ്. ഇപ്പൊ പുറത്തിറങ്ങുമ്പോ മറ്റന്നേ അതിനാനാ, ഞാൻ വിചാരിച്ചു അത് ഞാനാന്നാ പറഞ്ഞിരുന്നു.
അപ്പോ ഇവള് പറഞ്ഞു ഒന്ന് കാണാൻ, അന്നേരം പറഞ്ഞു അത് കണ്ണിന്റെ രോഗമാണെന്ന്. അതുകൊണ്ട് നീ സ്ഥലം പെട്ടു പറഞ്ഞു. സത്യത്തിൽ എന്താ ഉണ്ടായെന്നറിയോ, നമ്മള് സുഹറയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ അക്കീം സാഹിബ് കൽബിൽ നിറഞ്ഞു നിൽക്കാണ്. അയാള് മതീത് എനിക്ക് ഭർത്താവ് എന്നുള്ള ചിന്തയിലപ്പോഴുമുറും കിനാവ് കണ്ട് രാജാത്തി സുഹറായിരിക്കുന്നുണ്ട്. വാവായങ്ങളുടെ പൂമാരനാ മാണിക്യക്കല്ലായ തേന്മാരനാ മാധുര്യമോറും കിനാവ് കണ്ട് രാജാത്തി സുഹറായിരിക്കുന്നുണ്ട്. ഇശലിന്റെ രാജാവെഴുതിത്തന്ന ഇഷ്കിന്റെ രാഗം ഞാൻ പാടിത്തരാ ൊക്കെയുമേറ്റ് പാടും നാടോടും പിന്നെ എന്താകും ഹാല്. വാവാ എന്നുടെ പൂമാരനാ മാണിക്യക്കല്ലായ തേന്മാരനാ മാധുര്യമോറും കിനാവ് കണ്ട് രാജാത്തി സുഹറായിരിക്കുന്നുണ്ട്. സത്യത്തിൽ ഇവിടെ കൽബില് ഇപ്പൊ അക്കീം സാഹിബ് നിറഞ്ഞു നിൽക്കാം എന്ന് പറഞ്ഞാൽ ഹക്കീം സാഹിബ് മതി എനിക്ക് ഭർത്താവ് എന്ന് ഇവള് കണക്ക് കൂട്ടി. ആര് ഇവള്? ആരെ? അവളെ. മംഗലം കഴിഞ്ഞാൽ നല്ല അരങ്ങുണ്ടാവും, സൂപ്പർ മംഗലായിരിക്കും. മംഗലം കഴിഞ്ഞിട്ട് പോവാ, കുറച്ചും കൂടി ഇരിക്കും, മംഗലമുണ്ട്. ആ ഇവർക്ക് പോവാൻ സമയമായിട്ടില്ല. മംഗലം കഴിഞ്ഞിട്ട് പോയ മുമ്പ് ഷാഫി എന്ന് പറഞ്ഞ ചെക്കൻ, ഷാഫി എന്ന് പറയുന്ന ചെക്കൻ ഉപ്പാനോട് തെറ്റിയിട്ട് നാട് വിട്ടിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ട്രെയിനിൽ ടിക്കറ്റ് എടുത്തിരുന്നപ്പോ ഇപ്പൊ ഇങ്ങനെ ചിന്തിച്ചോരു, ഞാൻ എന്തിനാ റബ്ബെ ഉപ്പാനോട് തെറ്റിയിട്ട് നാട് വിടുന്നു, ഇനിയിപ്പോ തിരിച്ചു നോക്ക് നാളെ കട ഉപ്പ വിളിക്കാണ്, ഞാൻ എങ്ങനെയാ പോവുക എന്ന് കണക്കൂട്ടിട്ട് ഇവൻ ഇങ്ങനെ ഇരിക്കുമ്പോ പുറത്തുനിന്ന് ഷാഫേ പുറക്ക് പോടാ, ഓ ഉപ്പ വന്ന് ഇരച്ചപ്പെട്ടു പോയി, ഇരച്ചപ്പെട്ടു പോയി. ഇവ പുറത്തിറക്കി നോക്കുമ്പോ ഉപ്പയല്ല മറ്റേത്, കാപ്പി പരിപ്പ് വടാ. വിചാരിച്ചു ഷാഫി പുറക്കോടാന്ന്. അതുപോലെ പുറക്കുവാൻ ടൈമായിട്ടൊരു കുറച്ചു കൂടി ഇരിക്കും, മകൻ കഴിഞ്ഞിട്ട് പോവാ. അപ്പൊ ഇവിടെ ഇവളിങ്ങനെ മനസ്സിലിട്ട് ഉരുട്ടിട്ട് ഒരു ദിവസം ഇവിടെ നമ്മൾ ഉമ്മാനെടുത്ത് പോയി. പെൺകുട്ടികളായാലും ആരാൺകുട്ടികളായാലും ആദ്യ സംഭവം ഉമ്മാനോടാ പറയാ, എന്ത് പ്രശ്നം ഉമ്മാനോടാ പറയാ. കാരണം ഉപ്പ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സാധനമാകുന്നു, നെരിമാർക്ക് ഉണ്ടാവും. ഉമ്മാനോട് ഇവിടെ പറഞ്ഞു, ഉമ്മ നമ്മളെ അപ്പുറത്തെ പിന്നെ നബീസാന്റെ മംഗലം കഴിഞ്ഞില്ലുമ്മ, കഴിഞ്ഞ് ഇപ്പുറത്തെ കദീസാന്റെ കഴിഞ്ഞില്ലുമ്മ, കഴിഞ്ഞ് മറ്റേ സാറാന്റെ മംഗലം ഇന്നാ പോലു, അതെ സൂറാന്റെ എന്നാ ചെയ്ത് സൂറ സൂറ മറിൻ്റെതോ. ആ അത് നമുക്ക് നോക്കാം. ഉപ്പാനോട് പറഞ്ഞിട്ട് നമുക്ക് റായത്താക്കാൻ ഷാദാന്ന്. അപ്പൊ ഇവള് പറഞ്ഞു, നിങ്ങൾ ഉപ്പാനോട് പറയുകയാണെങ്കിൽ പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞേ. എന്ത്? എനിക്കൊരാളെ ഇഷ്ടാ. അതാര്? നമ്മളെ ഹക്കി ഉമ്മ ചെയ്ത് നക്കി നക്കി അതെന്ന സാധനം. അതങ്ങനെ തന്നെയാണ്, നമുക്ക് നമുക്ക് സ്നേഹം വന്നാല് പേരെല്ലാം ഷോർട്ടാക്കിട്ടാ നമ്മള് പറയാ. ഷുക്കൂറിനെല്ലാം നമ്മൾ എന്താ പറയല്, ചുക്കു. പേര് ഷോർട്ടായിട്ട് പറയോ അല്ലെ അമ്മാലി? പിന്നെ അതങ്ങനെ പറയാ, ഞാൻ ബാക്കി പറയുന്നില്ല, നിങ്ങൾ പറഞ്ഞു. അപ്പോ ഇവള് ഹക്കീം സാഹിബിനെ കുറിച്ച് പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞു, അത് ശരി, എന്റെ വയറുവേദന മാറ്റിയാളെ തന്നെ നിനക്ക് ഭർത്താവായി കിട്ടണം എന്ന് ഇൻഷാല്ലാ ഞാൻ പറയട്ടാണ്. ഇവിടെ നല്ല ഉപ്പാൻ്റെ അടുത്ത് പോയി ഉമ്മ. ഉപ്പാനോട് പറഞ്ഞു, അല്ലേ ഏ മനുഷ്യ, നമ്മളെ സുഹറാന്റെ പ്രായത്തിലുള്ള സകല പെൺകുട്ടികളെയും കല്യാണം കഴിഞ്ഞു, നമ്മൾ അവളെ കാര്യം നോക്കണ്ടേ? നോക്കാം ഇൻഷാല്ലാ, ആലോചിക്കുന്നുണ്ട്, നല്ലൊരഭിപ്രായം നമുക്ക് നോക്കിക്കളയാ. അപ്പം പറഞ്ഞു, എന്നൊരു സംഭവം ഉണ്ട്, എന്തേ? നമ്മളെ കുട്ടിക്ക് നമ്മളെ ഹക്കീം സാഹിബിനെ നല്ല ഇഷ്ടാ, നമുക്ക് അതങ്ങോട്ട് നടത്തി കൊടുത്താലോ, കല്യാണം നടത്തി കൊടുത്താലോ. അപ്പൊ പറഞ്ഞു, നീ എന്ത് വർത്താനടി പറയണത്? ഹക്കീം സാഹിബ് ആളൊക്കെ നല്ല മനുഷ്യനാണ്, ഭയങ്കര ആബിതാണ്, വൈദ്യരും ഒക്കെ റെഡി തന്നെ. എന്നാലും കുടുംബവും തറപാടൊക്കെ ഒന്ന് നോക്കണ്ടേ? പെണ്ണുങ്ങൾ പറഞ്ഞ അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്റെ ഭർത്താവെ നിങ്ങൾക്ക് എന്ത് പൊണ്ണാക്ക ഉള്ളേന്ന് വെച്ച് മൂപ്പർ പറഞ്ഞു, എന്നാ പിന്നെ ഒന്നും നോക്കണ്ട അകന്നാക്കാർന്ന്. അവനവന്റെ കാര്യം വന്നാ പിന്നെ വേറൊന്നും നോക്കൂല. ആയിക്കോട്ട് പറഞ്ഞു. അവർ രണ്ടു മൂന്ന് വയസ്സുള്ള മനുഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, മന്ത്രിമാരോട് പറഞ്ഞു, നിങ്ങൾ ഹക്കീം സാഹിബിന്റെ അടുത്ത് പോയിട്ട് സംഗതി ഒന്ന് പറഞ്ഞിട്ട് ലെവലാക്കിട്ട് പറഞ്ഞു. ഇവര് പോയി ഹക്കീം സാഹിബിന്റെ റൂമില്, അവിടെ കയറി, ഹക്കീം സാഹിബ് എന്തേ രോഗോ? അമ്മക്കൊരു രോഗമില്ലപ്പ, ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്നതാ. എന്ത്? നമ്മുടെ സുഹറാന്റെ കല്യാണം. അൽഹംദുലില്ലാ. എപ്പോ? അല്ല, ഡേറ്റ് ഫിക്സ് ആക്കിയിട്ടില്ല. ആ ആരാ പുതിയാപ്പള? പുതിയാപ്പള നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഹക്കീം സാഹിബ് വെച്ച് നിങ്ങൾ മൂന്നല്ല ഒരാളാ, ഈ തോണ്ടന്മാരാ, നിങ്ങക്ക് നാണു ഇല്ലേ ചോദിച്ച്? നമ്മളല്ല, നിങ്ങളാ പുതിയാപ്പള. ഹക്കീം സാഹിബ് ഞെട്ടി, ഞാൻ പുതിയാപ്പിളെ? ആ നിങ്ങൾ പുതിയാപ്പിള? ഞാൻ പുതിയാപ്പിളി. അതെന്താന്ന് വെച്ചാ അത് അങ്ങനെയാവും പറഞ്ഞു. ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല, ഞാൻ പ്രപഞ്ച പരിത്യാഗിയാണ്. പ്രപഞ്ച പരിത്യാഗി എന്ന് പറഞ്ഞാൽ ഇബാദത്തെ ചെയ്ത് 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 മരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ആള്. ഇവര് പറഞ്ഞ് ഇബാദത്തെ ചെയ്ത് 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 മരിക്കുന്നതിന് മംഗലം കഴിച്ച് മരിച്ചാൽ മതിയാണ്.
നിങ്ങൾക്ക് സമ്മതമാണ് നമ്മൾ പറയാൻ പോകും. ഇയാൾ പറഞ്ഞു ഞങ്ങൾക്ക് സമ്മതമല്ല. ആണ് വെച്ചാ ആ പെണ്ണിന് എന്താ കുറവ്? നല്ല മോളല്ലേ, സാലിയത്തായ പെണ്ണല്ലേ, എന്താ ഇവിടെ കൊട്ടാര രാജകുമാരിയല്ലേ, സ്റ്റൈലില്ലേ, ഒക്കെ റെഡിയല്ലേ, മംഗലം കഴിച്ച് പെടാണ്ട് കൂടിക്കോ. ഇവര് ഇറങ്ങിപ്പെട്ട് രാജാവോട് പറഞ്ഞ് അയാൾക്ക് സമ്മതമാണ്, കല്യാണം നടക്കട്ടെ, കൊട്ടാരടിപൊളി നാളെ കല്യാണ പഞ്ചാരമൊഴിയുള്ള പിന്നെ സുഹറാബിനി പടവാട് മിഴിയുള്ളോള് പഞ്ചാര മുടിയുള്ളോള് പദപൊങ്ങും ചിരിയുള്ള പൂങ്കണിത്തേവി പിന്നെ സുഹറാബിനി തട്ടിപ്പൊളി കല്യാണം. മറുഭാഗത്ത് അക്കീം സാഹിബ് ടെൻഷനിൽ, റഹ്മാനായ റബ്ബി ഒളിച്ചോറാമ്പരുടെയും ഇല്ല. അടച്ച തമ്പുരാന്റെ വിധി ഞാൻ എന്താക്കാനാ? പിന്നെ തീരുമാനിച്ച് നടക്കട്ടെ മംഗലം, വിരുന്നെടുത്ത് വെച്ച് കാണാം. മൂപ്പര് ടെൻഷനിൽ അപ്പുറത്തെ കൊട്ടാരത്തിരി, ഇപ്പറ അടിച്ചുപൊളി കല്യാണം. രാവിലെ രാജാവ് ജനങ്ങളോട് പറഞ്ഞുടാ മന്ത്രിമാരെ, അക്കീം സാഹിബിന് ആരും ഇല്ല എന്നുള്ള വിചാരം ഉണ്ടാക്കരുത്, നിങ്ങളെല്ലാം അപ്പുറത്ത്. ഒരുത്തം പറഞ്ഞു ചോറോ ചോറിപ്പുറത്ത്, അല്ല അതൊരു ഉണ്ടായാ മതി. ഒരു ഉമ്മമാനോട് ചക്കൻ പോയി ചോദിച്ചാൽ ഉമ്മാമ ഏതാ മാസോ ഇതേതാ മാസോ? ഉമ്മാമ പറഞ്ഞു ഇപ്പറിയാർ, ചക്കൻ എഴുന്നേറ്റ് ഇപ്പറിയിരുന്ന് ഉമ്മാമ ഏതാ മാസോ? ഇപ്പറിയടാ മോനെ ഇപ്പുറത്തിരുന്ന്. ഏതും മാമ മാസോ? ഇപ്പുറിയടാ. അപ്പൊ പെണ്ണുങ്ങൾ പറയുന്നത് ഫെബ്രുവരി എന്നാ. ചക്കൻ വിചാരിക്കുന്ന ഇപ്പുറിയത്, അപ്പുറത്തിരിക്കുന്ന ഇപ്പുറിയത്. അതുപോലെ ചോറ് ഇപ്പുറത്ത്. ആ കല്യാണം അപ്പൊ നടക്കട്ടെ. അക്കീം സാഹിബിനെ കൂട്ടിക്കൊണ്ട അടിപൊളി ഡ്രസ്സെല്ലാം ധരിപ്പിച്ചിട്ട് മൂപ്പറെ കൂട്ടിട്ടു പറ. മന്ത്രിമാര് പോകുമ്പിച്ച് അങ്ങ ഇങ്ങനെ ടെൻഷനിൽ ഇരിക്കുന്നു അക്കീം സാഹിബ്. എന്താ അക്കീം സാഹിബ് എന്ത് ടെൻഷനാ? രാജകുമാരനെ കെട്ടാൻ പറ്റിയ ടെൻഷനോ? നിങ്ങൾ ബേജാറാവണ്ട, ആരുമില്ല എന്നുള്ള വിചാരമൊന്നും വേണ്ട. നമ്മളെല്ലാം നിങ്ങളെ കൂടെ തന്നെ. ഇന്ന് നിങ്ങളെ നമ്മൾ കുളിപ്പിക്കും. എന്ത്? നിങ്ങളെ ഡ്രസ്സ് നമ്മൾ മാറ്റി തരും. ആഹാ, എന്നിട്ട് നമ്മൾ കൂട്ടിയിട്ടു. എന്നാ പിന്നെ മൂന്നാമത് പറഞ്ഞ ചെയ്താ മതി. ഞാൻ കുളിച്ച് ഡ്രസ്സ് മാറ്റിയിട്ട് പുറത്തിറക്കുമ്പോ കൂടെ ഉണ്ടായാ മതി. ചങ്ങായി പോയി കുളിച്ച് ഡ്രസ്സല്ല, ഇവർ കൊണ്ട് നല്ല അടിപൊളി ഡ്രസ്സല്ല എടുത്തിട്ട് അതിന്റെ മേലെ ആ കറുത്ത കോട്ടെടുത്തിട്ട്, കറുത്ത കോട്ടിട്ടപ്പോ ഒരു മന്ത്രി പറഞ്ഞു ഹലോ പഴയ കോട്ടന്ന് നാറും ഉരിവെക്ക്. മൂപ്പർ പറഞ്ഞു അതവിടെ ഇന്നോട്ട്, അത് ഊരിയ മൊത്തം നാറും നിക്കട്ട്. കയ്യും പിടിച്ച് കൊണ്ടുപോയി ഇപ്പുറത്തെ അപ്പുറത്തേക്ക്, ഈ കൊട്ടാരത്തിന് അപ്പുറത്ത്. അത്രേ ഉള്ളൂ, ഇതാ വരുന്നേ ഡോക്ടർ സാഹിബ് MBBS പാത്യ വെള്ളം, ഇതേ ഇതാ വരുന്നേ. നിക്കാത് നടക്കാൻ പോവാ, കൈയിങ്ങനെ പിടിച്ച് കൊട്ടാരത്തിന് നിക്കാത്, കൈയിങ്ങനെ പിടിച്ച് അക്കീം സാഹിബ് ചിന്തിച്ച് പഠിച്ചോനെ, പണ്ട് ഞാൻ എന്റെ മാപ്പിള എന്നെ നിക്കാകിയത്, ഇപ്പൊ ഞാൻ വേറൊരാളെ നിക്കാകിയെന്ന് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും. അങ്ങനെ ഉണ്ടല്ല, പണ്ടൊരു ചങ്ങായി നിക്കാഹ് ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ കൈ പിടിച്ചിട്ട് അമ്മോശം കാക്കാന്റെ കൈ ഇങ്ങനെ പിടിക്കുമല്ലോ, പിടിച്ചപ്പോ ഇവനിക്ക് ഇങ്ങനെ തോന്നി ഈ കറുത്ത മോതിരും ചെമ്പിന്റെ, ഈ കറുത്ത കൈയും ചെമ്പിന്റെ മോതിര ഏടിയവും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം എല്ലാം ഇയാളെ പോത്ത് നോക്കും, ഇയാളാരാ സാധനം അറിയോ? ഇവൻ ആദ്യം കിട്ടിയ ഒരു പെണ്ണിന്റെ ഉപ്പേര്. ഇയാൾ ഇവ ഇപ്പുറത്തെ കിട്ടിയ, മറ്റവൻ അപ്പുറത്തോട്ട് കിട്ടിയതാ. അമ്മോശം കണ്ണടിച്ചിട്ട് പറഞ്ഞ് നടക്കട്ടെ, പിന്നെ കാണാൻ സാധ്യതയുണ്ട് കാരണം തന്നെ പണി ഓരോരുത്തനിക്ക് അങ്ങനെ കഴിച്ചോണ്ടിരിക്കല്. അപ്പൊ നിക്കാഹെല്ലാം കഴിഞ്ഞ് രാത്രിയായി, നമുക്ക് ചുരുക്കി പറയാ രാത്രിയായി, അടിപൊളി ബെഡ്റൂം ഉണ്ട് കൊട്ടാരത്തിൽ, സൂപ്പർ ബെഡ്റൂമാ. ആ കൊട്ടാരത്തിലെ ബെഡ്റൂമിൽ അക്കീം സാഹിബിനെ കൊണ്ടുപോയി ഇരുത്തി. അക്കീം സാഹിബ് ഇങ്ങനെ ഇരുന്ന് ഇവൻ വരുമല്ല മറ്റേത് എന്താ ചെയ്യാ പഠിച്ചോ. അപ്പണ്ട് ഈ പാപം പെണ്ണ് വരുന്ന ഒരു തട്ടയിൽ ഇങ്ങനെ തലയിലിട്ടിട്ട് ഇങ്ങനെ ഒരു നാണത്തിൽ ഒരു ഗ്ലാസ് പാലുമായിട്ട് ആ വയസ്സായ മനുഷ്യന്മാർ പണ്ട് പാല് കിട്ടി ഓർമ്മയ്ക്ക് ഇരിക്കുന്നൊക്കെയാട്ടെ ഇങ്ങനെ പാലുപോയി പാലുപോയി. ഇപ്പൊ പാലില്ല, ഇപ്പൊ പിള്ളേർ പറയുന്നത് ഫ്രിഡ്ജിലുണ്ട് വേണമെങ്കിൽ കാച്ചി കുടിച്ചോതാ. ഇപ്പത്തെ പൊമ്പിള്ളർ പാലുണ്ട് എന്ന് വെച്ചിട്ട് ആ ബൈക്ക് പോണ്ട. ഇവളിങ്ങനെ പാല് കൊടുത്ത് തട്ടയിൽ പിടിച്ചിരിക്കുന്ന ഒരു അക്കീം സാഹിബ് ചിന്തിച്ചു, റഹ്മാൻ ഇവളോട് ഞാൻ എന്തല്ലപ്പ അറിയാം. പെട്ടെന്നൊരു ബുദ്ധി വന്ന് ഒരു മുസല്ലിയെടുത്താട്ട് പിരിച്ചു വെച്ച് കൊണ്ടുവന്ന പാല് വാങ്ങി ഫുള്ള് കുടിച്ച് തിരിച്ചു കൊടുത്തിട്ട് അള്ളാഹു അക്ബർ കൈയെട്ടി. നിസ്കരിക്കുമ്പോ മുണ്ടണ്ടല്ല. ഇവളിങ്ങനെ നോക്കിയിട്ട് ചിന്തിച്ച് ഓഹ് നല്ല ഭർത്താവ്, ഭർത്താവായാൽ ഇങ്ങനെ ആയിരിക്കണം. ഒരു ഭാര്യയെ കണ്ട ഉടനെ അള്ളാഹുവിന് രണ്ടിറക്കാത്ത് നിസ്കരിക്കുന്ന ഭർത്താവ്, രണ്ടിറക്കാത്ത് നാലായി, നാല് എട്ടായി, എട്ട് പതിനാലായി, പതിനാല് മുപ്പത്തിരണ്ട്, ഒന്നും തീരുന്നില്ല. അപ്പൊ ഇവളിങ്ങനെ ചിന്തിച്ച് ഇയാൾ ജനിച്ചിട്ട് തറാവിയൊക്കെ വെച്ചിട്ടില്ല, ഇന്ന് മൊത്തം തറാവിയ കഥ കൂട്ട് നീനുള്ള നിസ്കാരം തന്നെ സാർ. അവസാനം ഈ പെണ്ണ് കട്ടുകല്ലിന്റെ മേലെ ഇരുന്നിട്ട് ഉറങ്ങിപ്പോയി. ഇവൾ ഉറങ്ങിയപ്പോ ഇത് തായക്കടന്ന് ഉറങ്ങി. രാവിലെ ഇവൾ എണീക്കുന്നതിന് എഴുന്നേറ്റ് കൈയെട്ടി. ഇവൾ എഴുന്നേറ്റ് നോക്കുമ്പോ നിസ്കാരം. ഇവള് പറഞ്ഞു ഒരു ഗ്ലാസ് പാലിന് ഇത്ര മൈലേജാ, ഇത് എപ്പം തുടങ്ങി, ഇത് ഓഫായിട്ടില്ലേ. ഇവള് വെള്ളം പുറത്തേക്ക് പോയി. രണ്ടാം ദിവസം ഇവളിങ്ങനെ പാലും കൊണ്ടുവരുമ്പോ സ്റ്റാർട്ടാക്കി.
ഇവള് പറഞ്ഞു ഇതെന്ത് മാപ്പിള മാപ്പിള ആയ ഇങ്ങനെ ആകാൻ പാടില്ല, ഇന്നലെ ഇങ്ങനെ ആണെന്ന് പറഞ്ഞു. മൂന്ന് ദിവസം തന്നെ ഇയാള് പാല് കുടിക്കൂ നിസ്കരിക്കൂ ഇത് കിടന്നുറങ്ങും രാവിലെ പോകും. ഇവളാകെ ടെൻഷനായി. ഇവള് വിചാരിച്ചു ഉമ്മാനോട് ചോദിച്ചു നോക്കാം, ചിലപ്പോ കല്യാണം കഴിഞ്ഞാൽ അറയിൽ ഇങ്ങനെ നിസ്കാരം ഉണ്ട് നമുക്ക് അറിയില്ലല്ലോ, ഉമ്മാനോട് ചോദിച്ചു നോക്കാന്ന് കണക്കൂട്ടിയിട്ട് ഇവള് നാലാം ദിവസം പുറത്തിറങ്ങും. ഇവള് ഉമ്മ ഇങ്ങനെ ഇവളെ നോക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് എന്റെ കുട്ടിക്ക് ഒരു വലിയ സന്തോഷമില്ലല്ലോ. ഇവള് മെല്ലെ ഉമ്മ മെല്ലെ ഇവളെ വിളിച്ചു, കേട്ടോ പാടി എന്താപ്പൊ നിന്റെ പ്രശ്നം, നീ തന്നൊരു ടെൻഷൻ. അപ്പൊ ഇവള് പറഞ്ഞു, ഉമ്മ ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ നിങ്ങളോട്, പിന്നെ ഉമ്മാന്റെ മംഗലം കഴിഞ്ഞിട്ട് ആ ഉപ്പ ആ നേരം വെളുക്കുന്നവരെ ആ സുന്നത്ത് കെച്ചിന, ഉമ്മ പറഞ്ഞു എന്റെ ഉപ്പേ സുന്നത്ത അന്ന് ഫർദ് ഇഷാ പോലും എന്റെ ഉപ്പ കെച്ചിട്ടാറ്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പറഞ്ഞു, എന്നാ എന്റെ ജീവിതം കട്ടപ്പോകാം. ഉമ്മ 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 എന്നുമ്മ എന്റെ ഉമ്മ വേദനയിൽ തന്നെ ഓതിടാമുമ്മ. ഉമ്മ 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 എന്നുമ്മ വേദനയിൽ തന്നെ ഓതിടാമുമ്മ. വാർത്ത ഇന്ന് കേൾക്കണം നല്ല പോലറിയണം, വാർത്ത ഇന്ന് കേൾക്കണം നല്ല പോലറിയണം. മോളെ കഥ കേൾക്കണം മോഹമോടെ നീങ്ങണം. ഉമ്മ 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 എന്നുമ്മ വേദനയിൽ തന്നെ ഓതിടാമുമ്മ. ഉമ്മയോട് പറഞ്ഞു, ഉമ്മ എന്റെ ഭർത്താവ് കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് ദിവസമായല്ലോ, രാത്രി മുഴുവൻ നിസ്കാരാണ്, എന്നോടൊന്നും മിണ്ടുക പോലും ചെയ്തിട്ടില്ല. ഉമ്മ പറഞ്ഞു, അതൊന്നും ഇല്ല മോളെ, അതൊന്നും ഇല്ല, ഞാൻ വിചാരിച്ചത് സുന്നത്താണ്, അപ്പൊ ഇത് വിധുകത്താല്ലേ, ഇന്ന് രാത്രി ഞാൻ കാണിച്ചു കൊടുക്കാറു. ഇവള് നാലാം ദിവസം ഇവള് രാത്രി കയറുമ്പോ ഇത് സ്റ്റാർട്ടാക്കി. ഇവള് പറഞ്ഞു, നിങ്ങളെ വണ്ടി മാശറയിലേക്ക് ഞാൻ കാണിച്ചു തരാറ്. പാല് കൊടുക്കും പോലെ ആക്കി ഒറ്റപ്പുറത്തെ കൈപിടിച്ച് പുട്ടിച്ച് വിളിച്ച് അവിടെ കൊണ്ടു നിർത്തിയിട്ട് പറഞ്ഞു, എന്തെന്നാ മനുഷ്യ, നിങ്ങളൊരു ഭർത്താവല്ലേ, ആ ഞാൻ ഒരു ഭാര്യയല്ലേ, ആ വെറു ആന്നാ ഒരു ഭാര്യയും ഒരു ഭർത്താവ് പോയാൽ ഒന്ന് പരസ്പരം ഒന്ന് മിണ്ടിക്കൂടെ, ആ വെറു ആ എന്തിന്നായത്, ഞാൻ ഒരു പാവം ഭാര്യയല്ലേ, അതെ നിങ്ങളൊരു ഭർത്താവല്ലേ, അങ്ങനെ വേണ്ടത് അങ്ങനെ വേണ്ടത് അങ്ങനെ തന്നെ, നിങ്ങൾ ഭർത്താവ് ഞാൻ ഭാര്യ, നീ ഭാര്യ നിങ്ങൾ ഭർത്താവ് ഞാൻ ഭാര്യ, ഞാൻ ഭാര്യ നിങ്ങളെ ഭർത്താവ് അല്ല, ഞാൻ ഭാര്യ നീ ഭാര്യ, നീ ഭാര്യ ഞാൻ ഭാര്യ, ഞാൻ ഭാര്യ നീ ഭാര്യ, നീ ഭാര്യ ഞാൻ ഭാര്യ. ഭർത്താവ് രണ്ട് കൊച്ചിനെ ഹീ ചത്ത് പോയി പോന്നു. ഇവള് പറഞ്ഞു, നിങ്ങളെ ഭാഷ നമുക്ക് തിരിയില്ല. അപ്പൊ ഇവളോട് പറഞ്ഞു, ഇന്നോട് ഇപ്പൊ കള്ളത്തരം പറഞ്ഞു എത്ര കാലം പിടിച്ചു വെക്കാം, സത്യം നിന്നോട് പറയാന്ന് പറഞ്ഞു തലീക്കട്ടം കഴിച്ച്, തലീക്കട്ടം കഴിച്ചിട്ട് പെണ്ണുങ്ങളെ മുടിയാതില്ല. അതൊക്കെ കണ്ടപ്പോ മറ്റോള് ചോദിച്ചു, ജനിച്ചിട്ട് ബാർബർ ഷോപ്പ് കണ്ടിട്ടില്ലല്ലേ. അന്നേരം പറഞ്ഞു, നീ വിചാരിച്ചോ ഞാനൊരു പുരുഷനാന്ന്, ഞാനൊരു പെണ്ണാടി നാടിന്റെ റാണിയാണ്, നാഥന്റെ പരീക്ഷണം അപാരമാണ്, ജുഹറാണി അറിയ വേണേ, ഞാനാണ് ആസുര ബീബിയാണ്, അഫ്സോസ് നാടിന്റെ റാണിയാണ്. തന്റെ എല്ലാ സംഭവവും സുഹറയോട് ആസുറ ബെഡ്റൂമിനകത്ത് വെച്ച് അന്ന് രാത്രി പറഞ്ഞു. സുഹറ പറഞ്ഞു, അല്ലാഹുവേ നിങ്ങൾ ഇങ്ങനെയൊക്കെ വല്ലാണ്ട് കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ മരിക്കാണ്ട്, ഞാനാണ് അന്നേ മരിച്ചിട്ടുണ്ടാവുന്നു. അപ്പൊ അവൻ, അങ്ങനെ അങ്ങോട്ട് മരിക്കാൻ പറ്റൂലല്ലോ മോളെ, അല്ല കണക്കാക്കുന്നവരെ ജീവിക്കണ്ടേ, ഒരു കാര്യം ചെയ്യ, ഒരു അഡ്ജസ്റ്റ്മെന്റ്, ഈ ബെഡ്റൂമിനകത്ത് ഞാൻ എത്താത്ത നീ അനിയത്തി, ആ ബെഡ്റൂമിന്റെ പുറത്ത് ഞാൻ ഭർത്താവ് നീ ഭാര്യ ആന്നാണ്. നാലാം ദിവസം അവളെ പുറത്തിറങ്ങും, ഉമ്മ ചോദിച്ചു, എന്തുണ്ടടി എന്റെ ഭർത്താവ്, ഇവള് പറഞ്ഞ അടിപൊളി മുടിയനായ മാപ്പിളാറ്, ഉമ്മാക്കൊന്നും തിരിഞ്ഞിട്ടില്ല. പിന്നെന്ത് പറയാനാ, കുട്ടികളെ സന്തോഷമാണല്ലോ ഉപ്പാന്റെ സന്തോഷം, മാന്റെ സന്തോഷം ഉണ്ടാ, ഇവരടിപൊളിയായി ജീവിക്കാൻ തുടങ്ങി. അകത്ത് കയറി ഇത്താത്ത അനിയത്തി പുറത്ത് ഭാര്യ ഭർത്താവ്. കൊറേ ദിവസം കഴിഞ്ഞപ്പോ രണ്ടാൾ ഒന്നിച്ച് കിടക്കുമ്പോ ആസുറാക്കൊരു കിനാബ് അള്ളാഹു കാണിച്ചു കൊടുത്തു. കിനാബ് കണ്ട് ആസുറ തട്ടിപ്പിടിച്ചിട്ട് സുഹറയോട് പറഞ്ഞു, സുഹറ ഒരു കാര്യം പറഞ്ഞ എന്റെ മാരൻ വന്ന ബീബി ഹജ്ജ് കഴിഞ്ഞിട്ട് സിറുകൾ പരസ്യമാകാം ഒത്ത സമയത്ത്, എന്റെ മാരൻ വന്നു ബീവി ഹജ്ജു കഴിഞ്ഞിട്ട്
സിറുകൾ പരസ്യ മാത്ത സമയത്ത് എന്റെ ജീവൻ കൊണ്ടു കളിച്ചുള്ളവർ കല്ലാകു നൽകി എപ്പോഴും പരീക്ഷണത്തിൽ വ്യാധി എല്ലാവർക്കുമേകി നോക്കു സുഹറാബി നീയും കണ്ടിരൂറി നോക്ക് സുഹറാവി നീയും കണ്ടിടൂറി സുഹറയോട് പറഞ്ഞു സുഹറ രസകരമായൊരു കിനാവ് എന്താന്ന് വെച്ചു എന്റെ ഭർത്താവ് ഹജ്ജ് കഴിഞ്ഞ് നാട്ടിലെത്തിയിട്ടുണ്ട് അത് അള്ളാഹു എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു സത്യാണത് അബ്ദുള്ള രാജാവ് നാട്ടിലെത്തിയപ്പോ കേൾക്കുന്ന വാർത്ത വിഷമ ഭാര്യ കൊല്ലപ്പെട്ടുവെന്ന് അന്തർമാന വിളിച്ചിട്ട് വെച്ച് പറയടാ എന്റെ പെണ്ണെന്ത് തെറ്റാ ചെയ്തേ അപ്പൊ പറഞ്ഞു ഉക്കാക്ക് ഹജ്ജിന് പോയ ഘട്ടത്തില് കൊട്ടാര വേലക്കാരനുമായി വിഭജിച്ചു കല്ലെറിഞ്ഞു കൊല്ലേണ്ടി വന്നു ഇല്ല എന്റെ പെണ്ണങ്ങനെ ചെയ്യൂല അവളെ എനിക്ക് അത്ര വിശ്വാസമാണ് ഓരോരോ ഭർത്താവിന്റെ കൽവിന്റെ കത്തും ഭാര്യമാർ ഉണ്ടാക്കി കൊടുക്കേണ്ട പരമമായ വിശ്വാസമാണത് ജീവിതം കൊണ്ട് അല്ലാണ്ട് വെറുതെ തമാശക്കല്ല ജീവിതം കൊണ്ട് ഭാര്യമാരുടെ കൽവിന്റെ കത്ത് ഭർത്താക്കന്മാരെ ഉണ്ടാക്കി കൊടുക്കേണ്ട വിശ്വാസം അതാണ് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാനുള്ള തോഫിക്ക് നൽകട്ടെ അപ്പോ എന്റെ പെണ്ണത് ചെയ്യില്ലാർ എന്നാലും കൊല്ലപ്പെട്ടു അവളെ കവറുടെ കവർ കാണിച്ചു കൊടുത്ത് ആ പാപം ആ കവറിന്റെ അടുത്ത് വന്നിട്ട് വേറെ പടച്ചോനെ എന്റെ ഭാര്യക്ക് മഫറത്ത് കൊടുക്കണേ അല്ലോ മാപ്പുറത്ത് കൊടുക്കാൻ ദ്വാരക്കുമ്പം ഭാര്യ അങ്ങനെ മരുന്ന് കൊടുക്കുന്നു അവസാനം കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോ ആസുറാക്ക് അള്ളാഹു രണ്ടാമത്തെ കിനാവ് അതെന്താന്നറിയോ ഈ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇപ്പറ തിരിച്ചടി തുടങ്ങിയിട്ടുണ്ട് ആസുറാണ് തൊട്ടവനെയൊക്കെ കൃത്യമായി പടച്ചോ ലെവലാക്കി വെച്ച് അന്തർമാന്റെ കണ്ണ് പഴുത്തു രണ്ട് കണ്ണി കണ്ണോണ്ട് കണ്ടിട്ടുണ്ടാക്കിയതാണല്ലോ ഈ അലാക്ക് അപ്പൊ ഈ കണ്ണ് പഴുത്ത് ചീഞ്ഞിട്ട് രണ്ട് കണ്ണും പുറത്തേക്ക് ഇറങ്ങി നിന്ന് പഴയ ബജാജ് ഓട്ടോണ്ട ലൈറ്റ് മോഡൽ ഉള്ളിലില്ല പുറത്ത് ഇതേ രോഗം ആർക്ക് കൊടുത്ത് നാല് കള്ളസാക്ഷിത്വം വെച്ചു കണ്ടു എന്ന് കള്ളസാക്ഷിത്വം വെച്ച നാലാക്കും കൊടുത്തു ഈ രോഗം കൊണ്ട് കണ്ണ് പഴുത്തിട്ട് ഒരു മരുന്നും ഫലവത്താകാണ്ട് കുത്തിയിരിക്കേണ്ടി വരും വേദന കൊണ്ട് പൊളയ അപ്പോഴാണ് ഒരു മുസാഫിർ അതുവഴി പോയത് മുസാഫിർ ഇങ്ങനെ പോകുമ്പോ ഈ ഹലാക്ക കാണുന്നത് മുസാഫർ ചോദിച്ചല്ല അന്തർമാനം എനിക്ക് ചികിത്സ നടത്തിക്കൊണ്ട് കണ്ണ് പഴുത്ത് നാറാൻ തുടങ്ങിയത് അപ്പൊ പറഞ്ഞു ഒരുപാട് ചികിത്സ നടത്തിയിരുന്നു മാറുന്നില്ല അപ്പൊ ഈ മുസാഫർ പറഞ്ഞു കൊടുത്ത് ഇന്ത്യ രോഗം മാറാൻ പറ്റിയ ഒരു വൈദ്യരെ പറഞ്ഞു തരട്ടെന്ന് വെച്ചു കുറച്ച് ദൂരെ പോകണം എന്ന് എവിടെയാന്ന് വെച്ചു യമനിൽ പോയി പറഞ്ഞു യമനിലെ രാജാവിന്റെ മകളുടെ ഒരു ഭർത്താവുണ്ട് ഹക്കീം സാഹിബ് മൂപ്പർ ഒരു ദിവസം വെള്ളത്തിൽ ഫാത്തിഹ സൂറത്ത് ഒത്തിരി മന്ദിച്ചു കൊടുക്കും ഭയങ്കര ശിഫയാണ് ഒന്ന് പോയി പറഞ്ഞു ഇബൻ ഓടി അബ്ദുള്ള രാജാവിന്റെ അടുത്ത് അബ്ദുള്ള രാജാവിന്റെ അടുത്ത് പോയി പറഞ്ഞു ഇച്ച ഒരു വാർത്ത കേൾക്കുന്നുണ്ട് അതുകൊണ്ട് എന്നെ ഒന്ന് യമനിൽ കൊണ്ടുപോകോ മാറാത്ത രോഗം പോലും മാറ്റിയിടുന്ന ഒരു വൈദ്യം യമനെന്ന നാട്ടിലെത്തിയിട്ടും നാട്ടാരും ജാതിക്കാരും കടൽ കടന്നെത്തുന്നവരും സന്തോഷത്താലെ പോകുന്നുണ്ട് മാറാത്ത രോഗം പോലും മാറ്റിയിടുന്ന ഒരു വൈദ്യം യമനെന്ന നാട്ടിലെത്തിയിട്ടുണ്ട് നാട്ടാരും ജാതിക്കാരും കടൽ കടന്നെത്തുന്നവരും സന്തോഷത്താലെ പോകുന്നുണ്ട് യമനിലൊന്ന് കൊണ്ടുപോകുമോ എന്നെ അനുജനായി പോയില്ലേ മൂപ്പര് കൊണ്ടുപോകാൻ സംബന്ധിച്ച് ഇൻഷാല്ലാ ഒരു ദിവസം നമുക്ക് പോകാന്നു ഈ നാല് സുഹൃത്തുക്കൾ അന്തർമാനോട് പറഞ്ഞു അന്തർമാൻ ചിലപ്പോ നിന്റെ അമ്മായിയോട് കാണിച്ച അള്ളാഹു വരുത്തപ്പെടാത്ത ധിക്കാരം കാരണമായിരിക്കും അള്ളാഹു നമുക്ക് ഈ രോഗം നൽകിയത് അഞ്ചാ കുറേ പോലത്തത് അതുകൊണ്ട് ഞങ്ങളെയും കൊണ്ടോണം ഇവന്റെ ശുപാർശ പ്രകാരം ഇവരെ നാലാളെയും കൂട്ടാൻ തീരുമാനിച്ചു അങ്ങനെ ഇവർ അഞ്ചുപേരെയും കൂടി യമനിലേക്ക് പോകുന്ന വാർത്ത നാട് പേര് നാട്ടിലാകെ വിവരം പറഞ്ഞു വിദേശത്ത് ചികിത്സക്ക് പോകുന്നു ജനങ്ങൾ അങ്ങോട്ട് കയറി വരാൻ തുടങ്ങി പല രോഗികളും വന്നു എന്നെയും കൊണ്ടോണം എന്നെയും കൊണ്ടോണം കൈ പഴുത്തിട്ട് ചീഞ്ഞ് നാറുന്നവൻ ദേഹമാസകലം ചൊറി പിടിച്ചിട്ട് മൊത്തം നാറുന്നവൻ ഇങ്ങനെ കുറെ ടീം ഞങ്ങളെയും കൊണ്ടുപോകണം പ്രജകളെല്ലാം കൊണ്ടുപോകാൻ എടുക്കാൻ പറ്റോ അനിയനെ മാത്രം കൊണ്ടുപോകും മോശമല്ലേ എല്ലാരും കൂടി പോകാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു ദിവസം രാവിലെ ഒരു കുതിരവണ്ടിയിൽ ഈ നാറുന്ന ടീമിനെ മൊത്തം കയറ്റി അതുകൊണ്ട് വണ്ടിക്കെന്നെ പേര് കിട്ടി നാറി ട്രാവൽസ് എന്നിട്ട് എല്ലാത്തിനും കൂടി ഇവിടുന്ന് വിട്ട് ഇവിടുന്ന് യമനിൽ എത്തുന്നതിന് മുമ്പ് അബ്ദുള്ള രാജാവിന്റെ പ്രിയപ്പെട്ട ഭാര്യ ആസുറാക്ക് അള്ളാഹു രണ്ടാമത്തെ കിനാബ് വിളിച്ചു കൊടുത്തു കിനാബ് കണ്ട് ആസുറ സുഹറാനോട് വിളിച്ചു പറഞ്ഞു സുഹറ വളരെ മനോഹരമായ ഒരു കിനാബ് എന്തേന്ന് വെച്ചു പുന്നാര സുഹറാനി അറിഞ്ഞിടണേ എത്തുമി കൊട്ടാരത്തിൽ ഒരു സംഘമേ അജബുകൾ പലതുണ്ട് നടക്കാനന്നേ കൊട്ടാരം കമനിയം
ഹൃദയം ആക്കണമെന്നേ. ഇളങ്ങുന്ന പട്ടുടയാട് ധരിക്കണം നീ. മുഞ്ചത്തിയായി തിന്ന് ഇരിക്കണം നീ. അത്ഭുതം അവർക്കുള്ളിൽ തികട്ടിടണം. ആനന്ദം കൽവിനകത്ത് നിറഞ്ഞിടണം. പൊന്നാര സുഹറാനി അറിഞ്ഞിടണേ. എത്തുമി കൊട്ടാരത്തിൽ ഒരു സംഘമേ. ആസുറ ചുവടെ പറഞ്ഞു, ദിവസങ്ങൾക്കുള്ളിൽ ഇവിടെ രസകരമായൊരു സംഭവം നടക്കാൻ പോവാണ്. എന്റെ ഭർത്താവും എന്നെ അടങ്ങാറാക്കിയ വരും, എല്ലാരും എന്റെ മുന്നിലേക്ക് വരുന്നുണ്ട്. അവർക്ക് നമുക്ക് നല്ല സൗകര്യമൊക്കെ ചെയ്തു കൊടുക്കണം. നല്ല രസമുണ്ടാകും ഇവിടെ സംഭവം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവർക്ക് പ്രത്യേകമായ റൂമൊക്കെ സൗകര്യമാക്കണം. എന്റെ ഭർത്താവ് അബ്ദുള്ളക്ക് ഞാനൊരു ബെഡ്റൂം തയ്യാറാക്കിക്കൊള്ളാർ. ഒട്ടാരൊക്കെ മനോഹരമായി അവരെല്ലാം റെഡിയാക്കി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോ നാറി ട്രാവൽസ് ലാൻഡ് ചെയ്തു ഇവിടെ. യമൻ രാജാവ് സുഹറാന്റെ പിതാവിനെ അബ്ദുള്ള രാജാവ് എന്ന് കണ്ടിട്ട് പറഞ്ഞു, ഞാൻ അഫ്സൂസ് രാജ്യത്തെ രാജാവാണ്. എന്റെ അനുജനടക്കം ചില രോഗികളെയും കൊണ്ട് വന്ന ഞങ്ങളുടെ മകളുടെ ഭർത്താവിന്റെ രോഗ ചികിത്സ കേട്ട് വന്നതാണ്. അതുകൊണ്ട് ഒന്ന് ആ വെള്ളം കൊടുത്ത് വിടണം എന്നാണ് മകളോട് പറഞ്ഞു. എന്റെ ഭർത്താവിനെ കണ്ട് വിളിച്ചിട്ടാർ. ഇവളോടി ബെഡ്റൂമിൽ പോയിട്ട് വിളിച്ചു പറഞ്ഞു, ഹലോ ഭർത്താവി, ഭർത്താവ് വന്നിട്ടാർ. എന്താ പരിപാടി വെച്ച് ഇന്നലെ പറഞ്ഞു. പിന്നെ ചികിത്സ ഇന്നില്ല, നോപ്പിയില്ല, ഔട്ട് പേഷ്യന്റ് വിഭാഗം ഇല്ല. അവർക്കൊക്കെ ബെഡ്റൂം തയ്യാറല്ലേ, പോയി കിടക്കാൻ പറ നാളെ മാത്രം ചികിത്സ, അഡ്മിറ്റ് ചെയ്ത് തരുന്നു. സുഹറ വന്നിട്ട് പറഞ്ഞു, അക്കീം സാഹിബ് ഇന്ന് സൗകര്യം ഇല്ല, അത് നിങ്ങൾക്കൊക്കെ ബെഡ്റൂം തയ്യാറാക്കിയിട്ടുണ്ട്, പോയി കിടന്നോളൂ, നാളെ ചികിത്സ ഉണ്ടാവും. അപ്പൊ അന്തരമാൻ പറഞ്ഞു, ഇവിടുത്തെ ചികിത്സ എന്ന് പറഞ്ഞാൽ ഫാത്തിയ വെള്ളം നമുക്കറിയാം, അത് നാളെ കിട്ടിയാലും തർക്കമില്ല. ഈ വേദന പോകാൻ വേണ്ടിട്ട് ഒരു കുലു ഒന്നാവോ പുതിയ വെള്ളം തരുമോ ചോദിച്ചു. ഒരു പൊള്ളും ഇന്ന് കിട്ടൂല, പോയി കിടക്കാറ്. എല്ലാത്തിനും പിടിച്ച് റൂം കിടത്തി. അബ്ദുള്ള രാജാവ് മാത്രം റൂമ് പോയില്ല, മൂപ്പ രാത്രിയാ പോയെ, ഭക്ഷണമൊക്കെ കഴിച്ചു. ആ റൂമ് കയറിയപ്പോ തന്നെ ഒരു വല്ലാത്ത ഗൃഹാതുരത്വം. കാരണം എന്താ, തന്റെ ഭാര്യ ആസുറ ജീവിച്ചിരിക്കുന്ന കാലത്ത് അഫ്സൂസ് കൊട്ടാരത്തിൽ ഒരിക്കൽ പോലത്തെ സംവിധാനം അതൊക്കെ ഒരുക്കീൻ. തന്റെ ഭാര്യയുടെ ഓർമ്മയായി മൂപ്പര അവിടെ കടന്നുറങ്ങി. പിന്നെ സുബൈ നിസ്കാരം കഴിഞ്ഞ് തിരിച്ച് ആ റൂമിൽ തന്നെ വന്നിങ്ങനെ ഇരിക്കുമ്പോ തൊട്ടടുത്ത ബെഡ്റൂമിന്ന് മനോഹരമായി ഒരു ഖിറാഅത്ത്, ഒരു പെണ്ണിങ്ങനെ ഖുർആൻ ഓത വളരെമെല്ലാം ഓതുക. ഈ ശബ്ദം കേട്ടപ്പോ അങ്ങനെ ചിന്ത വന്ന് പടച്ചോനെ, ഇത് ഏത് പെണ്ണ്, എന്ത് രസായി, എന്റെ റബ്ബേ എന്റെ ആസുറ ഓതുന്ന അതേ സ്റ്റൈല്. ആ ചിന്തയിൽ ആൾ പുറത്തിറങ്ങി, അടച്ച വാതിലെ തുറക്കാൻ പറ്റുമോ, പെണ്ണിന്റെ റൂമല്ലേ. ഇങ്ങനെ ഒന്നപ്പോ ഒരു പട്ടാളക്കാരൻ ഇങ്ങനെ പറഞ്ഞു, എടാ 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 ഈ ബെഡ്റൂം ആരാ ഖുറാനോ എന്ന് വെച്ചു. അയാൾ പറഞ്ഞു, അത് നമ്മളെ അക്കീം സാഹിബിന്റെ ബെഡ്റൂമാ, മൂപ്പര ഒന്നാറ്. പെണ്ണുങ്ങളെ സൗണ്ടിലോ, അയാൾ അങ്ങനെയാണ്, ചിലപ്പോ പെണ്ണുങ്ങളെ സൗണ്ടിലോ അതും, ചിലപ്പോ ആണുങ്ങളെ സൗണ്ടിലോ അതും. നീയോ, ഞാൻ ഓതലേ ഇല്ല. പിന്നെ സൗണ്ടിന്റെ പ്രശ്നമില്ലല്ലോ, ഓതിയാലേലും സൗണ്ടിന്റെ പ്രശ്നം വരും. ആ ഓതലേ ഇല്ല, തർക്കേടില്ല. 10 മണിയായിട്ട് ചികിത്സയില്ല. വീണ്ടും യമൻ രാജാവിനോട് പറഞ്ഞു, അല്ല നിങ്ങളെ ആ വെള്ളം കിട്ടിയാ പോവായിരുന്നു. യമൻ രാജാവ് ആളോട് പറഞ്ഞു, എടി എന്റെ ഭർത്താവ് എന്താ കളിക്കണ്, ഒരു രാജാവ് കൊണ്ടുവന്ന രോഗികളാ, നീ പോയിട്ട് വിവരം പറ. ജോറി വെച്ച് എന്താ പരിപാടി. അപ്പൊ പറഞ്ഞു, ചികിത്സ കൊടുക്ക, പക്ഷെ നമ്മളെ ബെഡ്റൂമിലല്ല, നിന്റെ ഉപ്പയുടെ ദർബാർ ഹാളിലാണ്. രോഗികളെ മുഴുവൻ അവിടെ കൊണ്ടു നിർത്തുക, 2 രാജാക്കന്മാർക്ക് ഇരിക്കാൻ സീറ്റ് ഉണ്ടാക്കുക. ജനങ്ങളോട് പറയാം, അത്ഭുതകരമായ ഒരു ചികിത്സ നടക്കുന്ന എല്ലാവരും കാണാൻ വേണ്ടി വന്നോളും. വിവരം പറഞ്ഞു, നാട്ടുകാർ മൊത്തം കയറി. ഈ അത്ഭുതകരമായ സാധനത്തിനെ കാണാൻ വേണ്ടി നമ്മളെ അക്കീം സാഹിബ് എന്ന് പറയുന്ന മനുഷ്യനൊന്ന് കാണാൻ വേണ്ടിയിട്ട് അബ്ദുള്ള രാജാവിന് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് ഉറപ്പാണ് അക്കീം സാഹിബിന്. അതുകൊണ്ട് അക്കീം സാഹിബ് പറഞ്ഞു, ഒരിക്കലും എനിക്കുണ്ടാകുന്ന സീറ്റ് ഞങ്ങൾക്ക് അഭിമുഖമാക്കരുത്, എന്റെ മുഖം തൽക്കാലം മൂപ്പര് കാണാൻ പാടില്ല. അങ്ങനെ എല്ലാം റെഡി അറേഞ്ച്മെന്റ് ചെയ്തിട്ട് എല്ലാം ക്ലിയർ ആയിട്ട് ഇരിക്കുക. രോഗികളെ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തി. അന്തർമാലിലും ബജാജ് ഓട്ടം വൃത്തിയാവിലെ നിർത്തി സൈഡിൽ, അങ്ങനെ നിർത്തി എല്ലാത്തിനെയും. എന്നിട്ട് അക്കീം സാഹിബ് പെട്ടെന്ന് ബാക്കിലോട്ട് വന്നിട്ട് മുമ്പിൽ നിന്ന്. അപ്പൊ ഈ അബ്ദുള്ള രാജാവിന് മോൻ കണ്ടില്ല, ആ കറുത്ത കൂട്ടം അത്ര ഇങ്ങനെ കണ്ട്. മൂപ്പരായിട്ട് ഇരിക്കുന്നുണ്ട്. അക്കീം സാഹിബ് ഇങ്ങനെ വന്നു നോക്കുമ്പോ അന്തർമാനെ നിൽക്കുന്നു, മനസ്സുകൊണ്ട് പറഞ്ഞ് അന്തർമാനെ പരക്കെ അവിടെ ഇരിക്കുന്ന നിൽക്കുന്നു. എന്നാൽ പറഞ്ഞു, ഇങ്ങനെയല്ല നിങ്ങൾ നിൽക്കണം, ഞാൻ നിർത്തി തരാം, ഞാൻ പറയണ പോലെ നിന്നോണം. അബ്ദുറഹ്മാനെ പിടിച്ചൊരു സൈഡിലാണ് നിർത്തി, മൂലയിൽ നിർത്തി. അതിന്റെ ഇപ്പുറത്തെ 4 സുഹൃത്തുക്കളെ നിർത്തി, കള്ളസാക്ഷ്യത്തെ വെച്ച 4 എണ്ണം. അതിന്റെ തൊട്ടപ്പുറത്ത് ഇങ്ങനെ പിടിച്ചതുകൊണ്ട് മൊത്തം ചൊറി പിടിച്ചിട്ട് വന്നിട്ടുണ്ട്. അള്ള രോഗം നൽകിയിട്ട് ആര്, സയ്യിദ് ആ വേലക്കാരൻ, അവനെ നിർത്തി. അതിന്റെ അപ്പുറത്ത് നമ്മളാ പ്രഭുവിന്റെ വേലക്കാരനുണ്ടല്ലോ, കുഞ്ഞിനർത്തോൻ, ഓന്റെ കൈ പോയിട്ട് പോയി നിൽക്കുന്നു. അതിന്റെ അപ്പുറത്ത് മറ്റേത് ഏത്, ആ അബ്ദുൽ 300 സാധനമോ, ഒരു 300 രൂപയ്ക്ക് ഒരു സാധനം, ഞാൻ പറഞ്ഞില്ല ആ സാധനം. ലാസ്റ്റ് നമ്മളെ കപ്പിത്താൽ ഇവളെ അടിച്ചാള്, എല്ലാത്തിനും രോഗ. ഇവനെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ നിൽക്കേണ്ടത്, നിങ്ങൾക്ക് ഈ രോഗം അല്ലാഹു നൽകിയത് വെറുതെയല്ല,
ഈ രോഗം വരുന്നതിന്റെ മുമ്പ് നിങ്ങൾ എന്തോ ഒരു തെറ്റിങ്ങനെ തുടർച്ചയായിട്ട് ചെയ്തിട്ടുണ്ട്. പറയൂ, അത് പറ. പറയൂ എൻ സോദര, നിങ്ങൾ ചെയ്ത പരാതമതോ തിരവേണേ, വേഗമായിരണേ, സദസാഗ കേട്ടിരണേ, കളവേദം മാറ്റിരണേ. എന്നാൽ ചൊല്ലാ ഞാൻ ഇതിനൊരു പ്രതിവിധി, നിങ്ങളും ഓർത്തിയിടുക, ചെയ്തതു നോവുകൾ ചൊല്ലിടുക. പറയാം, പല രോഗികളായി വരുന്നവർ നിങ്ങളിലേറെ തന്നെ, സത്യമോതിടുക, സഭവിന്ന് ചൊല്ലിടുക, കഥകളിൽ പറഞ്ഞിടുക. എന്നാൽ ചൊല്ലാ ഞാൻ ഇതിനൊരു പ്രതിവിധി, നിങ്ങളും ഓർത്തിടുക, ചെയ്തതു നോവുകൾ ചൊല്ലിടുക. നിങ്ങൾ ഇങ്ങനെയാണ് നിൽക്കേണ്ടത്. മാത്രമല്ല, നിങ്ങൾക്ക് ഈ രോഗം അല്ലാഹു തരുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. ആ തെറ്റ് തുടർച്ചയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്താണോ ചെയ്ത തെറ്റ്, രണ്ട് രാജാക്കന്മാർ ഇരിക്കുന്ന സഹസാണിത നാട്ടുകാരുണ്ട്, ആ തെറ്റ് വിളിച്ചു പറയണം. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളം തരാം, അല്ലാണ്ട് നിങ്ങൾക്ക് ഞാൻ വെള്ളം തരില്ല. തുടങ്ങേണ്ടത് അന്തർമാനാണ്. അന്തർമാൻ പറഞ്ഞിട്ടേ ബാക്കിയുള്ള പറയേണ്ടി വരും. എന്നിട്ട് അബ്ദുള്ള രാജാവ് എല്ലാവരും ഇരിക്കുമ്പോ തന്റെ സീറ്റിൽ പോയിട്ട് മൂക്കൊരു മുഖം കൊടുക്കാണ് നമ്മൾ അക്കീം സാഹിബ് ഇരുന്നു. ഇവൻ ഉണ്ടെന്നില്ല, അന്തർമാൻ പറയുന്നില്ല. അബ്ദുള്ള രാജാവ് പറഞ്ഞാടാ അബ്ദുറഹ്മാനെ, നീ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നല്ല ഉണ്ടാവും, ഞാനൊക്കെ വണ്ടി അറിയാം, നീ പറ. ഇവമുണ്ടെന്നില്ല. യമൻ രാജാവ് പറഞ്ഞു അബ്ദു അക്കീം സാഹിബിന്റെ വെള്ളം കിട്ടുന്ന മൂപ്പര് പറഞ്ഞ പോലെ ചെയ്യണം, നീ പറ. അപ്പൊ പറഞ്ഞു യമൻ രാജാവോട് പറഞ്ഞു, എനിക്ക് ചികിത്സ വേണ്ടത് കണ്ണിനാണ്. ആ ഞാൻ ചെയ്ത തെറ്റ് പറഞ്ഞ എനിക്ക് തല ഉണ്ടാവില്ല, തലയില്ലാണ്ട് പിന്നെ എന്തിനാ കണ്ണ്? നെഞ്ചത്തെ വിറ്റാക്കാനാണ്. അപ്പൊ പറഞ്ഞു, നീ ആരെയാ പേടിക്കണത്? എന്റെ സഹോദരൻ അബ്ദുള്ള രാജാവിനെ. അബ്ദുള്ള രാജാവ് നാട്ടിലെ രാജാവാണല്ലോ, ഇവിടുത്തെ ഞാനല്ലേ, ഞാൻ നിനക്ക് രക്ഷ തരാം, നീ കാര്യം പറഞ്ഞു. അപ്പം പറഞ്ഞു, എന്നാ പടച്ചോനെ ഓർത്തിട്ട് പറയാ, എന്റെ കാര്യങ്ങളേതും പറഞ്ഞിടാ, എന്റെ കാര്യങ്ങളേതും പറഞ്ഞിടാ. അല്ലാനേ ഓർത്തു ഞാൻ ചൊല്ലിടാ, എന്റെ കാര്യങ്ങളേതും പറഞ്ഞിടാ, എന്റെ കാര്യങ്ങളേതും പറഞ്ഞിടാ. കണ്ടു ഞാൻ ആസുര ബീബിയെ എന്ന് കൊണ്ടെന്റെ കൽപുള്ളിൽ മോഹം പരന്ന്, കണ്ടു ഞാൻ ആസുര ബീബിയെ എന്ന് കൊണ്ടെന്റെ കൽപുള്ളിൽ മോഹം പരന്ന്, എന്നാലോ ബീബി മടക്കിയിടുന്നു, എന്നാലോ ബീബി മടക്കിയിടുന്നു. അതിനാലേ ഹൃത്തിൽ പ്രതികാരം വന്ന്, അല്ലാനേ ഓർത്ത് ഞാൻ ചൊല്ലിടാ, എന്റെ കാര്യങ്ങളേതും പറഞ്ഞിടാ, എന്റെ കാര്യങ്ങളേതും പറഞ്ഞിടാ. പടച്ചോനോർത്ത് ഞാൻ പറയാം, അബ്ദുള്ള രാജാവ് എന്റെ സഹോദരൻ അജ്ജിന് പോയ സമയത്ത് ഒരു സമയത്ത് ഒരു ഘട്ടം ഞാൻ അവളെ കണ്ടു. എന്റെ ഒടുങ്ങാത്ത കൽപ്പിന്റെ ആഗ്രഹം അവളിലേക്ക് പറഞ്ഞപ്പോ അവളെ നാട്ടിൽ പുറത്താക്കി. വിവരം പറഞ്ഞ എന്റെ ഈ നാല് ചങ്ങാതിമാര് അപ്പുറം നിൽക്കുന്ന സയ്യിദിനെ കൂട്ടുപിടിച്ചിട്ട് എന്റെ രക്ഷക്ക് വേണ്ടിയിട്ട് ഒരു വ്യഭിചാര സീൻ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ അവളെ കല്ലെറിഞ്ഞു കൊന്നു. ഇതങ്ങ് പറഞ്ഞപ്പോ അന്തർമാനേന്നും പറഞ്ഞു അബ്ദുള്ള രാജാവ് എണീക്കലാണ്ട് ബാള് വരുമ്പോ യമൻ രാജാവ് പിടിച്ചു വെച്ചിട്ട് പറഞ്ഞു, നിക്ക് 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 അവിടെ ഇരിക്കേ, ഫുള്ളായിട്ട് കേട്ടിട്ട് ജമാഅത്തായിട്ട് കൊല്ലാറ്, സിംഗിള് വേണ്ടാറുണ്ട്. അന്തർമാൻ തന്നെ ഇവർ അഞ്ച് ആറാളെ കഥയും പറഞ്ഞു, നാല് ചങ്ങായിമാരും അന്തർമാനും സയ്യിദ് അടക്കമുള്ള കഥ പറഞ്ഞു. അപ്പൊ ഈ അക്കീം സാഹിബ് ചോദിച്ച്, നിങ്ങൾ ഈ മയ്യത്ത് എവിടെയാ കബറടക്കിയെന്ന് വെച്ചു. എന്നിട്ട് പറഞ്ഞു, മയ്യത്ത് കിട്ടിയിട്ടില്ല, രാത്രി പട്ടാളക്കാർ ഉറങ്ങിപ്പോയത് കൊണ്ട് മയ്യത്ത് നഷ്ടപ്പെട്ടു പോയി, പിന്നെ ഞങ്ങൾക്കൊന്നും അറിയില്ല. ആ ഉണ്ടാക്കി വെച്ച കബർ കള്ളക്കബറാന്ന് പറഞ്ഞു. ശരി, അതിനപ്പുറത്ത് നിൽക്കുന്നുണ്ട് പ്രഭുവിന്റെ വേലക്കാരൻ, അവനോട് ചോദിച്ചു, നീ എന്ത് തെറ്റാടോ ചെയ്തേ? എന്നാലിപ്പം പറയാ. എന്നാൽ ഇവര് പറയുന്ന പെണ്ണാവണം, ഒരു നല്ല പെണ്ണിനെ ഹദ്ദ് കുടിയിൽ നിന്ന് ഒരു ദിവസം രാത്രി എന്റെ മുതലാളി വിട്ടുകൊണ്ടെന്ന്, എന്നിട്ട് മാസം കുറച്ച് കഴിഞ്ഞ് അവൾക്ക് സുഖം ക്ലിയർ ആയപ്പോ, ആ സുഖം റെഡി ആയപ്പോ, ഞാൻ ഇവര് പറഞ്ഞവരെ ഇവിടെ വയക്ക കൂടി. അവൾ അവസാനം എന്നെ ഭീഷണിപ്പെടുത്തി, പ്രഭുവിനോട് പറയുന്നു, അവളോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി ഞാൻ ആ പ്രഭുവിന്റെ ഒന്നര വയസ്സ് പ്രായമുള്ള കുഞ്ഞിന്റെ കഴുത്തറുത്ത് കൊന്നിട്ട് ആ കുറ്റം അവൾക്ക് ഇട്ട് കൊടുത്തു. അവസാനം അവളെ നാട്ടുകാരോട് അടിച്ചങ്ങോട്ട് ഓടിച്ചു, കുറച്ച് പൈസ കൊടുത്തിട്ട് പ്രഭു അവളെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. കറുത്ത പറഞ്ഞിട്ടുള്ള അവൾ ഇറങ്ങിപ്പോയിട്ടുണ്ട്, പിന്നെ ഒന്നും നമുക്കറിയില്ല. അതിന്റെ അപ്പുറത്തെ മറ്റേത് അബ്ദുൽ മുന്നൂറിനെ വിളിച്ചു, നീ എന്താണോ ചെയ്തേന്ന് വെച്ച് അപ്പൊ പറയാ. എന്നാൽ ഇവര് പറയണ അങ്ങനത്തെ ഒരു പെണ്ണല്ലാണ്ട് നല്ല ഗുണമുള്ള കാര്യം ചെയ്യൂല.
എന്നെ നാട്ടുകാരിങ്ങനെ അടിച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോ എന്റെ 300 ദിനാറ് കൊടുത്തിട്ട് എന്നെ അവള് രക്ഷപ്പെടുത്തിയാർ എന്നിട്ടോ. എന്നിട്ട് ഞാൻ അവളുടെ ബാക്ക് കൂടി അവളെ കൊണ്ടൊരു കപ്പിത്താന് വിറ്റു. അപ്പൊ ലാസ്റ്റ് അടിച്ച കപ്പിത്ത അങ്ങനെ നിക്കുന്നുണ്ട് കൈ വെച്ചിട്ട്. കപ്പിത്താന ഇവൻ അങ്ങനെ നോക്കിയിട്ട് മനസ്സുകൊണ്ട് പറഞ്ഞു, നിന്റെ പഹയ, നീയാണ് ആ പഹയനല്ലേ. കപ്പല് പൊട്ടി അന്ന് മുതൽ നിന്നെ നോക്കി നടക്കുന്നുണ്ട്. നീ അക്കീം സാഹിബിന്റെ വെള്ളം കുടിച്ചിട്ട് പുറത്തിറങ്ങടാ, എനിക്ക് ആ കടല് വെള്ളം കുടിപ്പിക്കുവാറുണ്ട്. അന്നേരം അക്കീം സാഹിബ് തോടിയിട്ട് വെച്ച്, നിങ്ങൾ എന്തി ആലോചിക്കുന്നു? ആ അക്കീം സാഹിബേ, ഈ അലാഖിന്റെ ചങ്ങായി വിറ്റ കപ്പിത്താൻ എന്ന പാവം മനുഷ്യൻ ഞാനാണ്. എന്നിട്ട് ഞാൻ എന്നിട്ടെല്ലാം കൂടി ഇപ്പൊ ഒരു അടി കൊടുത്തു അലാക്ക്. എന്നിട്ട് ഇവിടെ വേറെന്ത് പറച്ചവനോട്, ഉടനെ തിരമാല വന്ന് കപ്പലടിച്ചു തകർത്ത് പൊട്ടിപ്പൊളിഞ്ഞു. എന്നിട്ടോ ഞങ്ങളൊക്കെ വെള്ളത്തിൽ വീണു. ഈ എന്നിട്ട് രക്ഷപ്പെട്ടു, നമ്മളൊക്കെ രക്ഷപ്പെട്ടു. ഈ പറയുന്ന ആസുറയും രക്ഷപ്പെട്ടു, രക്ഷപ്പെട്ടു. അന്ന് ഈ ആസുറ കയറി വരുമ്പോൾ അവളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഒരു കറുത്ത പെട്ടി ഉണ്ടായിരുന്നു, ഒരു ബോക്സ് ഉണ്ടായിരുന്നു. അത് ഇന്ന് കണ്ട അങ്ങൾക്ക് മനസ്സിലാവോ? മനസ്സിലാവും പറഞ്ഞു. ഉറപ്പാണോ? ഉറപ്പാണ്. എന്നാൽ ഒരു മിനിറ്റ്, ഞാൻ ഇപ്പം വരാറ്. ഇവരെ സൂചി മുനയിൽ നിർത്തിയിട്ട് ഇവളങ്ങോട്ട് പോയി. അക്കീം സാഹിബ് പോയി. അക്കീം സാഹിബ് ബെഡ്റൂമിൽ പോയി. പിന്നെ വരുന്നില്ല. കൊറേ കഴിഞ്ഞ് ഇവരാകങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കാണ്, ഇതെന്താ കഥ. കൊറേ കഴിഞ്ഞപ്പോ സുഹറയെ വിളിച്ചിട്ട് രാജാ പറഞ്ഞ, ഭർത്താവ് എന്താ പറഞ്ഞിട്ട് പോയി നോക്കടി. ഇവളോട് ബെഡ്റൂമിൽ പോകുമ്പോ അവിടെ ഹക്കീം സാഹിബ് ഇല്ല, പകരം പഴയ ആസുറയുണ്ട്. ആ കറുത്ത പറതി എടുത്ത് ധരിച്ചു, പുരുഷന്റെ വേഷം മുഴുവൻ പെട്ടിയിലടക്കി വെച്ചു, പെട്ടിയും തൂക്കി സുഹറാന്റെ കൈ പിടിച്ചിട്ട് ഒരു വരവ് വരുന്നു. രണ്ട് പെൺകുട്ടികൾ രാജാസനെ ഒരു പെണ്ണ് അരികിലെത്തി പർദാണിഞ്ഞും കൊണ്ടിതാ വന്നെത്തി. അജവാൻ അവരൊന്നിച്ചതാണിങ്ങുന്നേ അല്പം കഴിഞ്ഞപ്പോൾ മുഴിഞ്ഞിടുന്നേ. റഹ്മാനുഗ്രഹം എനിക്കുമെത്തി ജന്മത്തുടയോണ്ട് സഹായമെത്തി. വന്നു ഈ വീടുത്തിൽ ഹക്കീം സാഹിബായി കുല്ലും പൊറുക്കേണ് വിനിതയില. അവർ രണ്ടുപേരും നടന്നു വന്നിട്ട് പെട്ടി അവിടെ വെച്ചപ്പോ കപ്പിത്താൻ ആർത്തു വിളിച്ചു പറഞ്ഞു, നിങ്ങൾ പറയുന്ന ആസുറ ഈ പെണ്ണ് തന്നെയാണ്, ഇതേ പർദ്ദ, ഇതേ വട്ടി. മോളെ സുഹ്റാന്റെ ഭർത്താവ് എവിടെ? അവളെ തലതാഴ്ത്തി നിന്നു. പിന്നെയും ചോദിച്ചപ്പോ ആസുറ മറുപടി പറഞ്ഞു, രണ്ട് രാജാക്കന്മാരും എന്നോട് ക്ഷമിക്കണം, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഹക്കീം സൈബ് വരില്ല. ഞാൻ ആസുറ പുരുഷവർഗത്തിന്റെ അധമവർഗത്തിന്റെ ഇടങ്ങളിൽ നിന്ന് ഒരു പാപപ്പെട്ട പെൺകുട്ടിക്ക്, അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കുന്ന പെണ്ണിന്, അവളുടെ ചാരിത്രത്തെ സംരക്ഷിക്കാൻ വേണ്ടി ആണിന്റെ കോലം കെട്ടേണ്ടി വന്ന ഹതഭാഗ്യായ പെണ്ണ് ഞാൻ ആസുറ. അത് പറഞ്ഞിട്ട് അവൾ പെട്ടി വെച്ചോടിയപ്പോ അബ്ദുള്ള രാജാവ് ബേക്കിൽ ഓടി, ആസുറ ഒന്ന് നിക്കടി അവിടെ. എന്റെ സഖിയേ ആസുറ, പ്രിയ സഖിയേ ആസുറ, ആസുറ എന്റെ സഖിയേ ആസുറ, അസുര പൊന്നാസുര എൻ കൂടെ അഫ്സൂസിൽ, പ്രിയ സഖിയേ അസുര അസുര എന്റെ സഖിയേ അസുര, പ്രിയ സഖിയേ അസുര അസുര എന്റെ സഖിയേ അസുര. മറ്റുള്ളവരുടെ കൺവെട്ടിൽ നിന്ന് മറഞ്ഞൊരു മതിലിനപ്പുറത്ത് പോയി അവളെ പൊട്ടിക്കറിഞ്ഞപ്പോ അബ്ദുള്ള രാജാ ഓടി വന്നിട്ട് പറഞ്ഞു, എന്തുകൊണ്ട് വിവരം നീ എന്നെ അറിയിച്ചില്ല? ഞാൻ അന്നേ വന്ന് കൊണ്ടുപോകുമായിരുന്നില്ലേ? നിന്നെ ചെയ്തവർക്കൊക്കെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും എന്ന് പറഞ്ഞപ്പോ, വേണ്ട, ശിക്ഷിക്കുവാനും രക്ഷിക്കുവാനും കഴിവുള്ളവൻ അള്ളാഹുവാണ്, അള്ളാഹുവിനെ വിട്ടുകൊടുത്തിട്ടുണ്ട് ഞാൻ. അള്ളാഹു ഞാൻ അവർക്ക് വിട്ടുവീഴ്ച ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹു എന്നോട് വിട്ടുവീഴ്ച ചെയ്യില്ലല്ലോ. അതുകൊണ്ട് അവരെ അള്ളാഹുവിലേക്ക് വിട്ടേക്കുക, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട്. വെള്ളം മന്ദിരിച്ചു വെച്ചിട്ടുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ശഫയാക്കുമെങ്കിൽ ശഫയായിക്കോട്ടെ. അതുകൊണ്ട് ആ വെള്ളം അവർക്ക് കൊടുത്താൽ മതി. അപ്പൊ പറഞ്ഞ വർത്താനൊക്കെ പിന്നെ പറയാ, നീ എന്റെ കൂടെ വേ നാട്ടിലേക്ക് വാ. പ്രിയപ്പെട്ട ഭർത്താവേ, ഇനി എനിക്ക് നിങ്ങളുടെ കൂടെ നാട്ടിൽ വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ അന്ത്യം അടുത്തു പോയി നിനക്ക് ഒരു സംശയമുണ്ട്. അതുകൊണ്ട് ഞാൻ മരിക്കുകയാണെങ്കിൽ എന്റെ രണ്ടു മൂന്ന് വസിയത്ത് നിങ്ങൾ പാലിക്കണം. ഒന്ന്, നിങ്ങൾ അവരെ ശിക്ഷിക്കരുത്, അവരെ അള്ളാഹുവിനെ വിട്ടുകൊടുത്തേക്ക്. പടച്ചോൻ വിചാരിച്ച പോലെ ആക്കട്ടെ, അള്ളാഹു അവർക്ക് കൊടുത്തു കഴിഞ്ഞു, അവർ അനുഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്ന് ഞാൻ അവർക്ക് ഇവിടെ ദ്വാരക്കാണ്. നിങ്ങൾ അവരെ ശിക്ഷിക്കാൻ പാടില്ല. രണ്ട്, ഞാൻ മരിക്കുകയാണെങ്കിൽ എന്റെ മയ്യത്ത് ഈ നാട്ടിൽ നിന്ന് കൊണ്ടുപോകരുത്, യമനിൽ മറവ് ചെയ്യണം. മൂന്ന്,
എനിക്ക് പകരം നിങ്ങൾ ബീബി സുഹറയെ നിക്കാഹ് ചെയ്യണം. ഞാനും അവളും കല്യാണം കഴിഞ്ഞതാ, ഞാനും അവളും പെണ്ണായതുകൊണ്ട് നിക്കാഹ സാധുവാണ്, ബാലിശമാണ്. അതുകൊണ്ട് നിങ്ങൾ അവളെ നിക്കാഹ് ചെയ്തിട്ട് അവളെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ഭർത്താവ് പൊരുത്തപ്പെട്ട ഭാര്യ ഭർത്താവിന്റെ നെഞ്ചത്ത് കടന്നിട്ട് അള്ളാഹുവിനെ വിളിച്ചിട്ട് മരിച്ചുപോയി ബിബി ആസുറ. അവളുടെ മയ്യത്ത് യമൻ മണ്ണിൽ അവളുടെ വസിയത്ത് പോലെ മറവ് ചെയ്തു. മറവ് ചെയ്തിട്ട് ആ പെണ്ണിന് സുഹറാനെ നിക്കാഹ് ചെയ്തു. സുഹറെ നിക്കാഹ് ചെയ്തിട്ട് അബ്ദുള്ള രാജാവ് തിരികെ അഫ്സോസ് രാജ്യത്തേക്ക് വരുമ്പോ അഫ്സോസുകാർ ചോദിച്ചിരുന്നു, ഞങ്ങളുടെ രോമാഞ്ചമായ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആസുറ എവിടെയെന്ന് ഒറ്റ മറുപടി പറഞ്ഞു രാജാവ്, ഒരിക്കലും അവൾ വരില്ല. ചതിയും വഞ്ചനയും നിറഞ്ഞു നിൽക്കുന്ന ഈ മണ്ണിലേക്ക് അവൾ ഇനി ഇല്ല, അവൾ അള്ളാഹുവിന്റെ വിശുദ്ധ സ്വർഗ്ഗലോകത്തിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് സുഹറയുടെ കൈ പിടിച്ചിട്ട് നടന്നു പോകുമ്പോ ഭൂമിയിൽ നിറയെ ആശ്രയെ പോലെ മരിച്ചു കിടക്കുന്ന ആയിരങ്ങൾ ഒരു ഭാഗത്ത്, ധർമ്മമധർമ്മം നീതി അനീതി മരിക്കാൻ ബാക്കിയുള്ള ഒരു ഭാഗത്ത്, ഞാനൊരു അതുകൊണ്ട് അള്ളാഹുവിനെ ധ്യാനിച്ചുകൊണ്ട് ജീവിച്ചൊരു പെണ്ണ് ഏത് തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം എത്തിയപ്പോഴും അതിനുള്ള സാഹചര്യം ഉണ്ടായപ്പോഴും അള്ളാഹു മതി എന്ന് പറഞ്ഞിട്ട് പടച്ച റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിച്ച പെണ്ണ് അവൾക്കാണ് അള്ളാഹു ഭർത്താവിന്റെ നെഞ്ചത്ത് കടന്നിട്ട് ദിക്ര ചൊല്ലി മരിക്കാൻ ഭാഗ്യം കൊടുത്തത്. ഇതാവണം നമ്മുടെ പെങ്ങന്മാരെ നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കുക, എല്ലാ തെറ്റുകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനുള്ള ഒരു നല്ല മനസ്സ് നിങ്ങൾക്കുണ്ടാക്കിയെടുക്കുക, അതിനുവേണ്ടി അള്ളാഹുവിനെ നിങ്ങൾ ധ്യാനിക്കുക, പുണ്യനബി നിങ്ങൾ ഓർക്കുക, പരിശുദ്ധ റസൂൽ പറഞ്ഞ വിശുദ്ധമായ തത്വങ്ങൾ പാലിക്കുക, അള്ളാഹുവിലേക്ക് തിരിച്ചു പോവുക, സനാതന മൂല്യങ്ങളും ധർമ്മങ്ങളും മുറുകെ പിടിക്കുക, അരാജകത്വങ്ങളെ കാറ്റിൽ പറത്തുക, എല്ലാം വെടിയുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹു പൊരുത്തപ്പെട്ട മാർഗത്തിൽ പുണ്യനബിയെ വരവേറ്റുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് മനസ്സിൽ വരവേറ്റുകൊണ്ട് ജീവിക്കുക. അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബത്തിന് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുമിച്ച് കൂടിയത് ഈ പറഞ്ഞതൊക്കെ അള്ളാഹു പടച്ച തമ്പുരാൻ ഖൈറായ രൂപത്തിലേക്ക് തരട്ടെ. നമുക്ക് അള്ളാഹു നല്ല ബോധം നൽകുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു അന്തസ് നിലനിർത്തി തരുമാറാകട്ടെ. നമ്മുടെ എല്ലാ മുസീബത്തുകളെയും മടങ്ങറുകളെയും അള്ളാഹു കാത്ത് രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. മരണഘട്ടത്തിൽ ലാ ഇലാഹ